അർജാം. താങ്ക് യു മാം. നമസ്കാരം. ജില്ലാ സാമൂഹ്യ നീതി വകുപ്പും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, പത്തനംതിട്ട പ്രൊബേഷൻ ഓഫീസ്, ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷനുമായി സംയുക്തമായി സംഘടിപ്പിക്കുന്ന കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഫോർ പ്രൊബേഷൻ സപ്പോർട്ട് ടീമിൻ്റെ 13-ാമത് സെഷനാണ് ഇന്ന്. ഇന്നീ സെഷന് എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി മിസ് രാജലക്ഷ്മി ആറിനെ ക്ഷണിക്കുന്നു. രാജലക്ഷ്മി മാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സാമൂഹ്യ നീതി വകുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പ്രൊബേഷൻ ഓഫീസ് പത്തനംതിട്ടയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പത്തനംതിട്ടയും ലോ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ LJRFമായി ചേർന്ന് പ്രൊബേഷൻ ശാക്തീകരിക്കുന്നതിനായി നടത്തുന്ന നേർവഴി എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ 13-ാമത്തെ സെക്ഷനാണ് ഇന്ന് നടക്കുന്നത്. എൻ്റെ പേര് രാജലക്ഷ്മി. ഞാനൊരു അധ്യാപികയും ഒരു സാമൂഹ്യ പ്രവർത്തകയും കൂടിയാണ്. ഇന്ന് ഈ കോഴ്സിൻ്റെ ഭാഗമായി സന്നിഹിതരായിരിക്കുന്നവർക്കുള്ള സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശ്രീ സുഭാഷ് കുമാർ സാർ അവർകളെ ഈ പ്രോഗ്രാമിലേക്ക് എത്രയും ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കായ ടൈം മാനേജ്മെന്റ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന വിഷയത്തിലേക്ക് ക്ലാസ് എടുക്കുന്നതിന് എത്തിച്ചേർന്ന ഗവൺമെന്റ് ലാ കോളേജ് കാലിക്കറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറും JCI ട്രെയിനറും കൂടിയായ മിസ്റ്റർ അനീസ് PK സാർ അവർകളെ എത്രയും ബഹുമാനത്തോടെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെൽക്കം സാർ. അടുത്തതായി നമ്മുടെ പത്തനംതിട്ട നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസറും ഗവൺമെന്റ് ലോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ, തിരുവനന്തപുരം ലോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ശ്രീ സാഫി മോഹൻ സാർ അവർകളെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പ്രൊബേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും നമുക്ക് എല്ലാവർക്കും നല്ല സപ്പോർട്ട് തരികയും ചെയ്യുന്ന നമ്മുടെ ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസറായ ശ്രീ അബീൻ സാറെ അവരെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊബേഷൻ ഓഫീസറായ ശ്രീ അനുപമ മാഡം, പ്രൊബേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ ഉദ്യോഗസ്ഥർക്കും, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ സ്ഥാനം വഹിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കോമ്പയറിംഗ് ചെയ്യുന്ന മിസ്സസ് അബ്ജശ്രീ രാജാബാസ്, അതുപോലെ തന്നെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി മിസ്സസ് അനു അന്ന ബേബി, അതുപോലെ എൻ്റെ പ്രോഗ്രാമിൻ്റെ ടെക്നിക്കൽ കോർഡിനേഷൻ മിസ്സസ് അനു ജനു തങ്കം ജോയ്, സൂപ്രവിഷൻ നടത്തുന്ന അനു അന്ന ബേബി, എല്ലാവർക്കും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്ന അഡ്വക്കേറ്റ് ജിനോ എം കുര്യൻ സാറിനെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു മാം. ഇന്നത്തെ സെഷന് ടൈം മാനേജ്മെന്റ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിക്കുന്നത് കാലിക്കറ്റ് ഗവൺമെന്റ് ലോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും JCI ട്രെയിനറും കൂടിയായ മിസ്റ്റർ അനീസ് PK സാറാണ്. അദ്ദേഹത്തിന് ക്ലാസ്സിന് നേതൃത്വം നൽകുന്നതിനായി ക്ഷണിക്കുന്നു. താങ്ക് യു. കറക്റ്റ് 5 PM, രക്ഷയില്ല, ഷാർപ്പ്. ഇത് ഗവൺമെന്റ് പ്രോഗ്രാം, അതുപോലെ ഈ NGO ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഈ പ്രോഗ്രാം ഒക്കെ എത്ര ഷാർപ്പായിട്ട് ആളുകൾ ഓടി കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 25 ആണ്, ഓരോ മിനിറ്റിലും ആളുകൾ കയറി 42 ആയി. സന്തോഷം. പിന്നെ രണ്ട് ഏരിയയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്നാല് കുറച്ചൊക്കെ ഈ പ്രൊബേഷണറി ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കുന്നു വിചാരിച്ചു, നേരെ സ്വാഗതം പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുണ്ട്. ജിനോ പോലും സംസാരിച്ചിട്ടില്ല, എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ രണ്ട് ഏരിയ എനിക്ക് തന്നിട്ടുള്ളത്, ഒന്ന് ടൈം മാനേജ്മെന്റും രണ്ട് സ്ട്രെസ് മാനേജ്മെന്റും. രണ്ട് വിഷയം ഇന്ന് പറയണം. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് സമയം പറഞ്ഞിട്ട് ബാക്കി നിങ്ങളുടെ ഫീഡ്ബാക്കോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ, എന്റെ ക്ലാസ് നന്നായി എന്ന ഫീഡ്ബാക്ക് അല്ല, ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവങ്ങളോ കാഴ്ചപ്പാടുകളോ ഒക്കെ പങ്കുവെക്കണം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറ്റിയ അബദ്ധം 5-7 ഞാൻ നിർത്താതെ സംസാരിച്ചു, നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തന്നില്ല. ലാസ്റ്റ് 5-10 മിനിറ്റാണ് നിങ്ങൾ എന്തോ സംസാരിച്ചത്. ഇപ്രാവശ്യം എന്റെ മനസ്സിൽ കാണുന്നത്
എന്തായാലും അരമണിക്കൂർ മുമ്പ് 5 to 6 എന്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയും 6 to 7 ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസസ്, നിങ്ങളുടെ പിന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കൽ ഉണ്ടാവും. അത് വളരെ വിലപ്പെട്ടതാണ്. കാരണം ഒന്നും ഒന്നും രണ്ടല്ല, ഒന്നും ഒന്നും രണ്ടിനേക്കാൾ വലുതാണ്. ഞാൻ സംസാരിക്കുമ്പോൾ അതിന്റെ കൂടെയുള്ള 46 പേരുണ്ട് ഇവിടെ, ഞാൻ അടക്കം 46 പേര്. ഈ 46 പേരുടെയും എക്സ്പീരിയൻസുകളും 46 പേരുടെയും അറിവുകളും 46 പേരുടെയും ഷെയറിംഗും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ രണ്ട് വിഷയങ്ങൾ ഒരു അരമണിക്കൂർ 40 മിനിറ്റ് സമയം കൊണ്ട്, ടൈം മാനേജ്മെന്റും ഒരു 40 മിനിറ്റോ 50 മിനിറ്റോ സമയം കൊണ്ട് സ്ട്രെസ് മാനേജ്മെന്റും പറഞ്ഞ ശേഷം അരമണിക്കൂർ നമ്മൾക്ക് ഈ വിഷയത്തിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ചോദ്യം ചോദിക്കുകയോ ഉത്തരം പറയുകയോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അതിൽ കൂട്ടിച്ചേർക്കണം. അതുകൊണ്ട് ചേരുമ്പോഴാണ് നമുക്ക് കപ്പാസിറ്റി ബിൽഡിംഗ് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ആവുകയുള്ളൂ. ഒരു വൺ സൈഡ് ആവണ്ടല്ലോ. ടൈം മാനേജ്മെന്റിലേക്ക് വരാം. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഞാൻ പ്രസന്റേഷനിലേക്ക് വരാം, സെക്കൻഡ് ഒന്ന് സ്ലൈഡ് ഓപ്പൺ ആയിക്കോട്ടെ. യെസ്, കാൻ യു സീ മൈ സ്ലൈഡ്സ്? കാണുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ ശരിക്കും മാനേജ്മെന്റ് നിങ്ങൾ നോക്കൂ, ഇതിന്റെ ടൈറ്റിൽ നോക്കൂ. പിന്നെ മാനേജ്മെന്റ് അതിൽ ടി ഒഴിവാക്കിയാൽ, മാനേജ്മെന്റ് എന്ന വാക്കിൽ ടി ഒഴിവാക്കിയാൽ എന്താണ്? മാനേജ്മെന്റ് ആളുകളെ മാനേജ് ചെയ്യുക. ആളുകളെ മാനേജ്മെന്റ് ചെയ്യാൻ പഠിച്ചാൽ മാനേജ്മെന്റ് ആയി. നോക്കൂ, എൻ കൂടി ഒഴിവാക്കി നോക്കൂ. അപ്പൊ എന്തായിരിക്കും? മാനേജ് മീ, ഞാൻ എന്നെ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ മാനേജ്മെന്റ് ആയി. അപ്പോ ഒന്ന് ആളുകളെ മാനേജ് ചെയ്യുകയും എന്നെ മാനേജ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ മാനേജ്മെന്റ് ആയി. ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു മിത്താണ്, മിഥ്യയാണ്. നമ്മൾ മാനേജ് ചെയ്യുന്നത് നമ്മളെയാണ്. അക്കോർഡിംഗ് ടു ദാറ്റ് ക്ലോക്ക്, ടൈമിനെ നമ്മൾ മാനേജ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മളെ തന്നെ മാനേജ് ചെയ്യുമ്പോഴാണ് ടൈം മാനേജ്മെന്റ് ആവുന്നത്. ടൈം മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണമെങ്കിൽ ടു റിയലൈസ് ദ വാല്യൂ ഓഫ് 1 ഇയർ, ഒരു വർഷത്തിന്റെ വില മനസ്സിലാവണമെങ്കിൽ ആസ്ക് എ സ്റ്റുഡന്റ് ഹു ഫെയിൽഡ് ആൻഡ് ലോസ്റ്റ് 1 ഇയർ. ഒരു വിദ്യാർത്ഥിയോ ചോദിക്കൂ, ചെറിയ കാരണം കൊണ്ട് എക്സാം എഴുതാതിരിക്കുകയോ ചെറിയ കാരണം കൊണ്ട് എക്സാമിൽ പരാജയപ്പെടുകയോ അതുവഴി ഒരു വർഷം നഷ്ടപ്പെടുകയും ചെയ്യുന്നതിന്റെ മാനസിക വ്യഥ ഒരു വിദ്യാർത്ഥിയോ ചോദിച്ചു നോക്കൂ. നമ്മളൊക്കെ ലോക്കളിൽ കാണുന്നതാണത്. നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന ലോ സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ലോ സ്റ്റുഡൻസും ഉണ്ടാവും. ഒന്നിച്ച് 5 ഇയർ കോഴ്സോ 3 ഇയർ കോഴ്സോ ഒക്കെ രസകരമായി ഇറങ്ങും, പഠിക്കും. കോഴ്സ് കഴിഞ്ഞ് സെൻറ്റർ ഓഫ് അടിപൊളിയാക്കി പോകും. ഏത് ഒന്നുമുണ്ട് കുട്ടികൾ, ചെറിയ കുറച്ച് കുട്ടികൾക്ക് ഒന്ന് ഒരു പേപ്പറൊക്കെ പോയേക്കാം. പിന്നെ അവർക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പോലും പ്രയാസമാണ്. ചിലപ്പോ തന്റേതല്ലാത്ത കാരണം കൊണ്ടൊക്കെ ആയിരിക്കും. സോ ആസ്ക് എ സ്റ്റുഡന്റ് ഹു ഫെയിൽഡ് ആൻഡ് ലോസ്റ്റ് 1 ഇയർ. ഒരു വർഷത്തിന്റെ വില മനസ്സിലാണെങ്കിൽ തോറ്റവനെ അറിയുള്ളൂ, സ്കൂളിലോ കോളേജിലോ ഒക്കെ. ടു റിയലൈസ് ദ വാല്യൂ ഓഫ് 1 മന്ത്, ഒരു മാസത്തിന്റെ വില അറിയണമെങ്കിൽ, ഒരു മാസത്തിന്റെ വാല്യൂ മൂല്യം അറിയണമെങ്കിൽ മാസം തികയാതെ പ്രസവിച്ച ഒരു അമ്മയോട് ചോദിച്ചു നോക്കൂ. ആസ്ക് എ മദർ ഹു ഗേവ് ബർത്ത് ടു എ പ്രീ മെച്ചുർ ബേബി, പൂർണ്ണ വളർച്ച എത്താത്ത ഒരു കുട്ടിയെ പ്രസവിച്ച ഒരു അമ്മയ്ക്കറിയാം ഒരു മാസത്തിന്റെ വാല്യൂ എത്രമാത്രം വലുതാണ് തന്റെ ജീവിതത്തിൽ എന്ന്. ടു റിയലൈസ് ദ വാല്യൂ ഓഫ് 1 വീക്ക്, ഒരാഴ്ചക്കിടെ വില, ഒരാഴ്ചയുടെ വില എന്ത് എന്നറിയാൻ ആസ്ക് ദ ലിറ്റർ ഓഫ് എ വീക്ക്ലി, മാതൃഭൂമിയുടെ അല്ലെങ്കിൽ മനോരമയുടെ അല്ലെങ്കിൽ ഹിന്ദുവിന്റെ എന്താ പറയുക വീക്കിന്റെ ഒക്കെ എഡിറ്റർക്ക് അറിയാം. ഒരാഴ്ചയിൽ ഈ വീക്കിലി ഇറങ്ങുമ്പോഴുള്ള തത്രപ്പാടുകൾ, തന്ത്രപ്പാടുകൾ, അത് ചെയ്യേണ്ട പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സ്ട്രെസ്സുകളൊക്കെ ആസ്ക് ദ എഡിറ്റർ ഓഫ് എ വീക്ക്ലി ടു വാല്യൂ റിയലൈസ് ദ വാല്യൂ ഓഫ് 1 വീക്ക്. റിയലൈസ് ദ വാല്യൂ ഓഫ് 1 ഡേ, ഒരു ദിവസത്തിന്റെ വില അറിയണമെങ്കിൽ, ഒരു ദിവസത്തിന്റെ മൂല്യം അറിയണമെങ്കിൽ ആസ്ക് എ ഡെയിലി വേജസ് ലേബറർ ദ കിഡ്സ് ടു ഫീഡ്. കോവിഡ് കാലത്തൊക്കെ പണിയില്ലാതെ നിൽക്കുമ്പോൾ, കൂലിയില്ലാതെ നിൽക്കുന്ന സാധാരണ കൂലിപ്പണിക്കാരെ ചോദിച്ചറിയാം
അവന് പണിയെടുത്ത് 600 700 രൂപ കിട്ടിയിട്ട് അവന് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുള്ള ആൾക്കറിയാം, ഒരു ദിവസം പണിയില്ലെങ്കിൽ ഒരു ദിവസം നഷ്ടപ്പെട്ടാലുള്ള വേദന. റിയലൈസ് ദ വാല്യൂ ഓഫ് 1 അവർ. ഒരു മണിക്കൂറിന്റെ വാല്യൂ അറിയണമെങ്കിൽ മുട്ടാൻ പോകുന്ന കാമുകി കാമുകന്മാർക്കറിയാം. കാമുകിയെ കണ്ടുമുട്ടാൻ പോകുന്ന കാമുകനും കാമുകി കാമുകനെ കണ്ടുമുട്ടാൻ പോകുന്ന കാമുകിക്കും ആ ഒരു മണിക്കൂർ യുഗങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു മണിക്കൂറായിരിക്കും. റിയലൈസ് ദ വാല്യൂ ഓഫ് 1 മിനിറ്റ്. മിനിറ്റിന്റെ മൂല്യം അറിയാൻ ആസ്ക് എ പേഴ്സൺ ഹു മിസ് ദ ട്രെയിൻ. ഓടിയെത്തി കറക്റ്റ് സമയത്ത് ഒരു മിനിറ്റ് വൈകി ആ ട്രെയിൻ പോയി. അയാൾ ചോദിച്ചറിയാം ഒരു മിനിറ്റിന്റെ ആ ട്രെയിൻ മിസ്സായതുകൊണ്ട് അയാൾക്കുണ്ട് നഷ്ടം അറിയണമെങ്കിൽ അറിയാ അറിഞ്ഞാൽ ആ ഒരു മിനിറ്റിന്റെ വില മനസ്സിലാവും. ഒറ്റ മിനിറ്റ് കൊണ്ട് ട്രെയിൻ മിസ്സാവുന്ന ധാരാളം അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഓടിയിട്ടുണ്ടാവും ആ ട്രെയിൻ അടങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ ട്രെയിൻ പതുക്കെ ഇങ്ങനെ നീങ്ങരുത്. നമ്മുടെ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ആ ട്രെയിൻ പതുക്കെ നീങ്ങിണ്ടാവും. നമ്മൾ ഓടി എത്തുമ്പോഴേക്ക് ആ ട്രെയിൻ കുതിച്ച് പാഞ്ഞിട്ടുണ്ടാവും. ട്രെയിൻ ടു റിയലൈസ് ദ വാല്യൂ ഓഫ് 1 സെക്കൻഡ്. ഒരു സെക്കൻഡിന്റെ വാല്യൂ അറിയണമെങ്കിൽ ഒരു സെക്കൻഡിന്റെ മൂല്യം അറിയണമെങ്കിൽ ആസ്ക് എ പേഴ്സൺ ഹു ജസ്റ്റ് അവോയ്ഡ് ആൻ ആക്സിഡന്റ്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു ആക്സിഡന്റിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാറില്ലേ, തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ തോന്നുന്ന അനുഭവം ഉണ്ടെങ്കിൽ ആസ്ക് എ പേഴ്സൺ ഹു ജസ്റ്റ് അവോയ്ഡ് ആൻ ആക്സിഡന്റ്. ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഒരു സെക്കൻഡിന്റെ വാല്യൂ. ദ വാല്യൂ ഓഫ് 1 മില്ലി സെക്കൻഡ്. സെക്കൻഡിന്റെ മില്ലി സെക്കൻഡിന്റെ വാല്യൂ ആണെങ്കിൽ ആസ്ക് ദ പേഴ്സൺ ഹു വിൻ എ സിൽവർ മെഡൽ ഇൻ ദ ഒളിമ്പിക്സ്. അല്ലെ, സെക്കൻഡ് 100ലംശോ 1000ലംശോ ഒക്കെയാണ് പി ടി ഉഷക്ക് ഒളിമ്പിക്സ് മെഡൽ നഷ്ടപ്പെട്ടത്. ആസ്ക് ദ പേഴ്സൺ ഹു വിൻ എ സിൽവർ മെഡൽ ഇൻ ദ ഒളിമ്പിക്സ്. ഒളിമ്പിക്സിൽ വെള്ളി കിട്ടിയ ആൾ ചോദിച്ചു നോക്കൂ ഒരു സെക്കൻഡിന്റെ മില്ലി സെക്കൻഡിന്റെ വില എന്ത് ആണെങ്കിൽ. അപ്പൊ സമയത്തിന്റെ വില എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വിലയാണ്. ഓരോ ആളും നമ്മൾക്ക് കിട്ടിയ സമയത്തിന് കൊടുക്കുന്ന വാല്യൂ ആണ് ആ സമയത്തിന്റെ വില. ദൈവം നീതിമാനായി തുല്യമായി 24 hours കൊടുത്തു. നമ്മളാണ് ആ 24 hoursന് വാല്യൂ ഉണ്ടാക്കുന്നത്, മൂല്യം ഉണ്ടാക്കുന്നത്. ഓരോ ആളുടെയും സമയത്തിന്റെ മൂല്യം വ്യത്യസ്തമാണ്. ആ മൂല്യം ഉണ്ടാക്കുന്നത്, വില ഉണ്ടാക്കുന്നതും വില ഇല്ലാതാക്കുന്നതും നമ്മുടെ പ്രവർത്തനമാണ്. ഓഫീസുകൾ, ഞാനത് പ്രൊബേഷൻ ഓഫീസേഴ്സ് ഉണ്ട്, പ്രൊബേഷനുമായി ബന്ധപ്പെട്ട സ്റ്റാഫ് ഉണ്ട്, ഓഫീസിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. പിന്നെ പങ്ക്ച്വൽ ആയിരിക്കുക എന്നുള്ളത് ഒരു പോളിസി ആയിരിക്കുക. ഞാൻ പഠിത്ത കാലത്ത് വായിച്ച പുസ്തകം ഈ ശ്രീധരനെ കുറിച്ചാണ്, കൊങ്കൺ ശ്രീധരൻ അല്ലെങ്കിൽ മെട്രോ ശ്രീധരൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരൻ. അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട പരാമർശം, ഞാൻ ഓഫീസിൽ ഒരു മിനിറ്റ് വൈകി എത്തി എന്ന് വിചാരിക്കുകയാണെങ്കിൽ, വൈകി എത്തുകയാണെങ്കിൽ ഞാൻ മരിച്ചായി കണക്കാക്കണം. ഒരു മിനിറ്റ് ഞാൻ വൈകി എത്തുന്ന അവസ്ഥ വരികയാണെങ്കിൽ ആ സമയത്ത് ശ്രീധരൻ മരിച്ചിട്ടുണ്ടാവും. അതൊരു പറയാനുള്ള ആർജവം വല്ലാത്തൊരു ആർജവമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എക്സ്ക്യൂസ് പറഞ്ഞിട്ട് 15 മിനിറ്റോ 20 മിനിറ്റോ 6 മണിക്കൂറോ വൈകുന്ന ആള് അയാൾ ലൈഫിൽ മൊത്തം കണ്ടിന്യൂസ്ലി എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. സാർ ഞാൻ കൊയിലാണ്ടി വന്നു, സാർ ഞാൻ കൊല്ലത്ത് നിന്ന് വരികയായിരുന്നു, സാർ അത്ര ദൂരത്ത് നിന്ന് വരികയായിരുന്നു, ട്രെയിൻ ലേറ്റായി, ബസ് ലേറ്റായി, പല കാരണം കൊണ്ട് വിഷയങ്ങൾ ഉണ്ടായി, അതുകൊണ്ടാണ് ഒക്കെ ശരിയായിരിക്കും. ആ എക്സ്ക്യൂസുകളൊക്കെ ശരിയായിരിക്കും. പക്ഷേ പങ്ക്ച്വാലിറ്റി ശീലമാക്കുന്ന ആൾക്കോ ഇൻ നെവർ ബിക്കം ലേറ്റ്, ഇൻ നെവർ ബി ലേറ്റ്. വല്ലാത്തൊരു, ഞാൻ എൻ്റെ കോളേജിൽ റാണിയൽ നിരാധ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ നീ അതൊക്കെ അറിയാം, ഞങ്ങളുടെ കോളേജിൽ ജവഹർ സാർ ഉണ്ട്, ഇന്നേ വരെ ലേറ്റ് ആയിട്ടില്ല ഒരിക്കലും, എനിക്കൊന്നും ഒരിക്കലും പറ്റിയിട്ടില്ല. ഞാൻ പല പ്രാവശ്യം ജവഹർ സാറിനെ അനുകരിക്കാൻ നോക്കിയിട്ട് പക്ഷെ പരാജയപ്പെട്ടിട്ടുള്ളൂ, വൻ പരാജയമായിരുന്നു. അദ്ദേഹവുമായി ഏറ്റുമുട്ടിയപ്പോൾ ടൈം മാനേജ്മെന്റിൽ ഒരിക്കലും ലേറ്റ് ആവില്ല, ഏത് മീറ്റിംഗിനും കറക്റ്റ് ടൈം, അല്ലെങ്കിൽ 5-10 മിനിറ്റ് മുമ്പ്. അപ്പൊ ഞാൻ പലപ്പോഴും ഈ ജില്ലാ ഇലക്ഷൻ കാലത്തൊക്കെയുള്ള മീറ്റിങ്ങിലൊക്കെ 10 മണിക്ക് തന്നെ മീറ്റിംഗ് 10:30 ആവും. അപ്പൊ ഞാൻ സാറോട് ചോദിക്കും, സാറേ ഈ 10 മണിക്ക് സാർ എത്തിയിട്ട് മീറ്റിംഗ് തുടങ്ങാൻ വൈകുന്നില്ലേ? സാറ് 10 മണി മീറ്റിംഗ് 9:30 9:40 എത്തും. അപ്പൊ സാർ ആ 20 മിനിറ്റോ 30 മിനിറ്റോ ചെയ്യാനുള്ള വർക്കുകളും ഉണ്ടാ വരിക, അതിന് 10-20 മിനിറ്റ് മുമ്പ് എത്തിയിട്ടുണ്ടാവും. പങ്ക്ച്വാലിറ്റി അതൊരു ഹാബിറ്റ് ആവുക, നമ്മുടെ ഒരു ട്രേഡ് മാർക്ക് ആക്കാൻ പറ്റുമെന്ന് നമുക്ക്. ഞാൻ ഞങ്ങളുടെ കോളേജിൽ ലോ കോളേജില് ഒരു പ്രിൻസിപ്പൽ വന്നു, മമ്പാട് MES കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു. 10 മണിക്കാണ് ക്ലാസ്, കറക്റ്റ് 9:00 എത്തി. അപ്പൊ ഞാൻ കോളേജിന് അടുത്തുള്ള ഫ്ലാറ്റ് ആയതുകൊണ്ട് താമസിച്ചു 9:30 9:50 വരാതെ വിചാരിച്ചു.
പുള്ളി അമ്പതൊക്കെ ചേട്ടൻ വിളിച്ചു, ഞാൻ കുളിക്കായിരുന്നു. അപ്പൊ സാറേ അരമണിക്കൂർ സാർ എത്തിയോ? അത് എന്റെ ശീലാണ്, നീ പ്രശ്നമാക്കണ്ട, നിന്റെ നിന്റെ ടൈം വന്നാൽ മതി. അപ്പൊ അദ്ദേഹം അന്ന് ഞങ്ങളെ പ്രിൻസിപ്പളെ പറ്റിയിരുന്ന് പ്രിൻസിപ്പളോട് സംസാരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ശീലമാണ്, അദ്ദേഹം പറഞ്ഞു എവിടെ പോയാലും ഏത് ഫംഗ്ഷന് പോയാലും അരമണിക്കൂർ മുമ്പ് എത്തും. പങ്ക്ച്വാലിറ്റി ഒരു ഹാബിറ്റ് ആക്കുകയാണെങ്കിൽ, ലൈഫ് ലോങ് അതൊരു ശീലമാക്കുകയാണെങ്കിൽ, നമ്മളതിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കുകയാണെങ്കിൽ, നമ്മളുടെ പങ്ക്ച്വാലിറ്റി ഉള്ള നമ്മുടെ ബ്രാൻഡ് ആക്കാൻ പറ്റും. സെക്കൻഡ് പോയിന്റ്, ലീവ് ഇവനഫ് ടൈം ഫോർ ട്രാവൽ. ട്രാവലിംഗിന് ഇഷ്ടം പോലെ സമയം വേണ്ടി, സംശയമൊന്നുമില്ല. കാരണം ട്രാവലിംഗിൽ പലപ്പോഴും ഉദ്ദേശിച്ച ട്രെയിൻ കിട്ടിക്കോളുന്നില്ല, ബസ് കിട്ടിക്കോളുന്നില്ല, ലേറ്റ് ആവുക ഒക്കെ സംഭവിക്കാം. അപ്പൊ അതിനുകൂടി സമയം കണ്ടുകൊണ്ട് യാത്ര ചെയ്യുക. കറക്റ്റ് ഈ ട്രെയിൻ എത്തിയിട്ട്, കറക്റ്റ് ഈ ബസ് എത്തിയിട്ട്, ആ ബസ് കറക്റ്റ് ഓട്ടോ ഓട്ടോ കയറിയിട്ട് എത്തുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ആ യാത്രക്ക് സമയം കണ്ടെത്തിക്കൊണ്ട് വേണം നമ്മുടെ സ്ഥലത്ത് പോവുകയാണെങ്കിൽ ചെയ്യേണ്ടത്. പറ്റുമെങ്കിൽ ആ സ്ഥലത്ത് കുറച്ച് നേരത്തെ എത്തിക്കോളും. നേരത്തെ എത്തിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. ഇനി അഥവാ ഇഫ് യു കനോട്ട് അറൈവ് ഓൺ ടൈം, സമയത്ത് എത്താൻ പറ്റില്ലെങ്കിൽ കോൾ ഇമ്മീഡിയറ്റ്, അപ്പൊ തന്നെ വിളിക്കുക. 10 മണിക്ക് എത്തണം ഞാൻ, 10:10 എത്തുള്ളൂ, 10:15 എത്തുള്ളൂ എന്ന് നേരത്തെ എന്താ ആ വഴി വെച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓഫീസിലുള്ള ടൈം മാനേജ്മെന്റ് ആണ് കേട്ടോ. അത് ഏത് കക്ഷിയോടും ഏതൊരു ക്ലയന്റിനോടും നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന സാധാരണക്കാരനായ വ്യക്തിയോടും കൃത്യമായ ടൈം പറഞ്ഞാൽ, 2:30 വരണം എന്ന് 2:30 നമ്മൾ ഉണ്ടായിരിക്കണം. അതൊരു ആ ഓഫീസിലെ മുഴുവൻ ആളുകളുടെയും ശീലമായിരിക്കണം. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പോലെ എത്ര മനോഹരമാണ്, 5 മണിക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ കറക്റ്റ് 5 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഏതൊന്നും ആലോചിച്ചു, പഞ്ചായത്ത് യോഗം 2 മണിക്ക് തന്നെ കറക്റ്റ് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ആലോചിച്ചു, എത്ര മനോഹരമായിരിക്കും. ഗവൺമെന്റ് ഓഫീസുകളിലെ എല്ലാ കാര്യങ്ങളും ആ ടൈമിലായി കഴിഞ്ഞാൽ എന്ത് മനോഹരമായിരിക്കും. പങ്ക്ച്വാലിറ്റി ഓഫീസിന്റെ ടൈം മാനേജ്മെന്റിൽ നമ്മൾക്ക് മീറ്റിങ്ങുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. ആസ്ക് ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം ഒരാൾ പറയുന്നത് അതുപോലെ കേൾക്കല്ലോ, അത് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നവരെ ചോദ്യങ്ങൾ ചോദിക്കാം. അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് തന്നെ പോയാൽ മതി. ടേക്ക് നോട്ട്സ്, കൃത്യമായിട്ട് ക്ലാസ്സിൽ നിന്ന് എടുക്കാവുന്ന നോട്ട്സ്, ക്ലാസ്സിൽ നിന്നായിക്കോട്ടെ, മീറ്റിംഗിൽ നിന്നായിക്കോട്ടെ, നിർദ്ദേശങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ മേലധികാരി നിങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അത് കൃത്യമായി എഴുതി വെക്കുക. ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്, നമ്മുടെ പിന്നെ പല ആളുകളും മനോഹരമായി ചെയ്യുന്നതാണ്. ഇന്ന് ചെയ്യേണ്ട 8 കാര്യങ്ങൾ അത് നോട്ട്ബുക്കിൽ ചെറിയ നോട്ട് പാഡിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി പോക്കലെടുക്കുക. ഇന്ന് ചെയ്യേണ്ട 8 കാര്യങ്ങൾ അത് കൃത്യമായിട്ട് അന്ന് തന്നെ ചെയ്ത് തീർക്കുക. ടു ഡു ലിസ്റ്റ് ഇപ്പൊ ചെറിയ കാര്യമായിരിക്കും, ഒരാളെ വിളിക്കേണ്ട കാര്യമായിരിക്കും, ചിലപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കേണ്ട കാര്യമായിരിക്കും, ചിലപ്പോൾ മെയിൽ അയക്കേണ്ട കാര്യമായിരിക്കും, ചിലപ്പോൾ അതൊരു വാട്സപ്പിൽ മെസ്സേജ് മാത്രം മതിയാവും. അത് അങ്ങനെയാണെങ്കിൽ പോലും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം എഴുതി വെക്കുകയും അതെല്ലാം വൈകുന്നേരത്തിന് മുമ്പ് ടിക്കറ്റ് ഇട്ട് ചെയ്തു വെച്ച് ഉറപ്പ് വരുത്തുകയും ചെയ്യുന്ന സ്റ്റൈൽ. മീറ്റ് ഓൾ ഡെഡ് ലൈൻസ്, നമ്മൾ ഡെഡ് ലൈൻ ഉണ്ടാക്കി വെക്കുക. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്യുന്ന സാധനം ഞാൻ ഇന്നലെ 10 മണിക്ക് ഉണ്ടാക്കി വെക്കണം എന്ന് ഡെഡ് ലൈൻ വെച്ച് വരുത്താം. 10 മണിക്ക് ഇന്ന് ക്ലാസ്സിൽ പറയേണ്ട കാര്യങ്ങൾ, മെറ്റീരിയൽസ്, സ്ലൈഡ്സ്, നോട്ട്സ് 10 മണിക്ക് മുമ്പ് ഉണ്ടാക്കി വെക്കണം ഡെഡ് ലൈൻ വെച്ച് വരിക്കാം. അതത് അപ്പൊ നമുക്ക് സമാധാനമാണ്. ഇന്ന് ക്ലാസ്സിൽ 5 മണിക്ക് ജിനോ വിളിക്കുമ്പോൾ ഐ ബി റെഡി, ഞാൻ കുറച്ച് ഞാനിന്ന് അത് സമയമുണ്ടല്ലോ, വീണ്ടും വീണ്ടും ചെയ്യാന്ന് ചെയ്തിട്ട് ഒരു 3 മണിക്കോ 4 മണിക്കോ ഞാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ തുടങ്ങുന്നു. ചിലപ്പോൾ എന്തെങ്കിലും കറണ്ട് പോയേക്കാം, വൈഫൈ കിട്ടിയില്ലേക്കാം, ലാപ്പിൽ ചെറിയ മിസ്റ്റേക്ക് വന്നേക്കാം, ഒന്നുമില്ലെങ്കിൽ ലാപ്പ് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സമയം കിട്ടുന്ന എന്താ കിട്ടി വരാക്കാം, ഒക്കെ നമുക്ക് ടെൻഷൻ കൂട്ടുന്നതല്ലേ. അപ്പൊ നിങ്ങൾ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് വളരെ മനോഹരമായി. ടൈമും സ്ട്രെസ്സും ഒന്നിച്ച ഇന്റർലേറ്റഡ് ആണ്. കാരണം ടൈം മാനേജ് ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് സ്ട്രെസ് വരും. ടൈം കൃത്യമായി മാനേജ് ചെയ്യുകയാണെങ്കിൽ സ്ട്രെസ് വരുന്നില്ല, ആ പ്രശ്നം വരുന്നില്ല. അപ്പൊ ഇന്ന് ഇപ്പൊ നിങ്ങൾ 4:30 നേരം കുറച്ചപ്പോ ഞാൻ പ്രിപ്പറേഷൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 മണി മുതൽ തുടങ്ങി 5 മണിയായി പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കാൻ വെച്ചോളൂ. പെട്ടെന്ന് അത്യാവശ്യം വന്നു, എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം എനിക്ക് ടെൻഷനായി, കാരണം എനിക്ക് ഇത് തീർക്കണം. അപ്പൊ അത്യാവശ്യം വന്നാലോ, നേരെ കുറച്ച് ഡെഡ് ലൈൻ വെച്ചു. ഇന്നലെ 10 മണിക്ക് ഇന്ന് ചെയ്യാനുള്ള 5 മണിക്ക് എടുക്കാനുള്ള ക്ലാസിന്റെ കാര്യങ്ങൾ ഇന്നലെ 10 മണിക്ക് ഞാൻ പൂർത്തിയാക്കി വെച്ചാൽ പിന്നെ എനിക്ക് ഇന്നലെ ചെറിയൊരു ഫ്ലെക്സിബിൾ ടൈം കിട്ടും. അത്യാവശ്യം വന്ന 4 മണിക്കൂർ 3 മണിക്കൂർ പുറത്തു പോകാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ സമയം കിട്ടും. അപ്പൊ സ്വയം ഡെഡ് ലൈൻസ് ഉണ്ടാക്കുക, ആ ഡെഡ് ലൈൻസ് നമ്മൾ കീപ്പ് ചെയ്യുക. ടൈം വേസ്റ്റേഴ്സ്, ഞാൻ 10 ടൈം വേസ്റ്റേഴ്സ് പറയുന്നുണ്ട്. 4, 4, 8, 12 അല്ലെ, 12 ടൈം വേസ്റ്റേഴ്സ് ഞാൻ പറയുകയാണ്. അത് മാത്രമല്ല ടൈം വേസ്റ്റേഴ്സ് ഉണ്ടാവുക, ഓരോ ആളുകളിലേക്കും ടൈം വേസ്റ്റേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ ഇൻഡിവിജ്വലായി കണ്ടെത്തണം, എന്റെ ടൈം വേസ്റ്റേഴ്സ് എന്താണ്. ചില ആൾക്ക് ടെലിഫോൺ ആയിരിക്കും,
ഫോണിൽ കുറെ സമയം വിളിക്കുക, എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് പറയേണ്ട കാര്യം 25-30 മിനിറ്റ് കൊണ്ട് പറയുക. കേൾക്കുന്ന ആൾക്ക് ഭയങ്കര ബോറായിരിക്കും, കാരണം ആ വിഷയത്തിലേക്ക് എത്തില്ല. എന്താണ് പോയിന്റ്? ആ പോയിന്റ് പറയില്ല, അത് കഥ പറഞ്ഞ് സംഭവം പറഞ്ഞു. അപ്പൊ അപ്പുറത്തുള്ള ആൾക്ക് ചിലപ്പോൾ വളരെ തിരക്കിലായിരിക്കും, ചിലപ്പോൾ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ കാറൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ കാറോ ബൈക്കോ വഴിയിൽ നിർത്തിയിട്ടിരിക്കായിരിക്കും, ചിലപ്പോൾ അയാൾ മീറ്റിംഗിലായിരിക്കും ഒക്കെ ശരി. അപ്പൊ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ഫോൺ ചെയ്തുകൊണ്ട് കാര്യം പറയുക. അപ്പൊ ചില ആളുകൾക്ക് ടെലിഫോൺ ട്രാപ്പ് ആയിരിക്കും, ടൈം വേസ്റ്റർ. നമ്മൾ സമയം നഷ്ടപ്പെടുത്തുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ടൈം വേസ്റ്റർ സോഷ്യൽ മീഡിയ ആയിരിക്കും. ഞാൻ 12 ഉദാഹരണം പറയുന്നു, വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ കണ്ടെത്താൻ പറ്റും. സോഷ്യൽ മീഡിയ 4-4.5 മണിക്കൂർ ടൈം വേസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഡെയിലി പല ആളുകൾക്കും. 7 മണിക്കൂറൊക്കെ സോഷ്യൽ മീഡിയ വേസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ചിലപ്പോൾ ഫേസ്ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ആയിരിക്കാം, ട്വിറ്റർ ആയിരിക്കാം, എന്തായിക്കോട്ടെ, അത് വേസ്റ്റ് ആണോ വെച്ചാല് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിനേക്ക് അത് എത്തുന്നില്ലെങ്കിൽ വേസ്റ്റ് ആണ്. നമ്മൾ പ്രധാനപ്പെട്ട ലക്ഷ്യത്തോട് ചേർന്ന് പോകുന്നതാണ് വേസ്റ്റ് അല്ല. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾ ലൈഫിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യത്തോട് ചേർന്ന് പോകുന്ന മൊബൈൽ ഉപയോഗമാണെങ്കിൽ ഓക്കെ, അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ നോയിങ് എബൌട്ട് ഇറ്റ്. അൺഎക്സ്പെക്ടഡ് വിസിറ്റേഴ്സ്, മണിക്കൂറോളം പോകുന്ന ചില വിസിറ്റേഴ്സ് ഉണ്ടാവും, നഷ്ടപ്പെടുന്ന വിസിറ്റേഴ്സ്. മീറ്റിംഗ് വിത്തൗട്ട് അജണ്ട, കൃത്യമായ പ്ലാൻ ഇല്ലാതെ മീറ്റിംഗ് കൊടുക്കും, എന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയും. സ്റ്റാഫ് മീറ്റിംഗ് ആയിക്കോട്ടെ, എന്നിട്ട് സ്റ്റാഫ് മീറ്റിംഗിന് മുമ്പ് ആ മീറ്റിംഗിന് തീരുമാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര മണിക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കണം എന്നാണ്. 20 മിനിറ്റ്സ് ഒക്കെയാണ് മീറ്റിംഗിന് മാക്സിമം കൊടുക്കുന്ന ടൈം, 20 മിനിറ്റ്സ് ഓർ 30 മിനിറ്റ്സ്. 10:30 മീറ്റിംഗ് തുടങ്ങി നമ്മൾ തീരുമാനിക്കണം, 11 മീറ്റിംഗ് തീരണം. അപ്പോ അവിടെ കൊടുക്കുക അജണ്ട നേരത്തെ സർക്കുലേറ്റ് ചെയ്യണം, വാട്സപ്പിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇമെയിൽ ആയിക്കോട്ടെ, നേരത്തെ സർക്കുലേറ്റ് ചെയ്യണം. ആ അജണ്ടയിൽ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ കൊടുക്കണം, അത് വായിച്ചു വരട്ടെ. ഇപ്പൊ ജിയോ ഗവൺമെന്റ് ഓർഡറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നെങ്കിൽ ജിയോ നേരത്തെ അയച്ചു കൊടുക്കുക, എന്നിട്ട് കൃത്യമായിട്ട് ആ മീറ്റിംഗ് എന്താ തീരുമാനിക്കണം, 1.5 മണിക്കൂറിനുള്ളിൽ തീരുമാനിക്കണം മാക്സ്. അതാണ് അതിന്റെ മീറ്റിംഗ് ഏതാണ് സമയം, സ്റ്റാൻഡേർഡ് ടൈം. ഇത് പലപ്പോഴും മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് 2.5-3 മണിക്കൂറൊക്കെ മീറ്റിംഗ് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. അതിനിടയ്ക്ക് ബഹുഭൂരിപക്ഷം ആളുകളും ആ മീറ്റിംഗുമായി പ്രസക്തമായോ പ്രസക്തമല്ലാത്തതുമായോ കുറെ കാര്യങ്ങൾ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സാധനം തർക്കമൊക്കെ ചെയ്യും. അപ്പൊ മീറ്റിംഗ് വിത്തൗട്ട് അജണ്ട ഇസ് എ ടൈം വേസ്റ്റർ. ക്രൈസിസ് പ്രതിസന്ധി വരുമ്പോൾ ഒരുപാട് ടൈം പോകും, പ്രതിസന്ധി ആകുമ്പോൾ പറയാൻ പറ്റില്ല, ക്രൈസിസ് ആണ്, ടൈം നഷ്ടപ്പെടുന്ന സമയമാണ്. കൺഫ്യൂഷൻ, എന്താണ് ചെയ്യേണ്ടത് കൃത്യമായി അറിയില്ല, ആ കൺഫ്യൂഷൻ നമുക്ക് ടൈം വേസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. കൃത്യമായി ഷാർപ്പായിട്ട് ഇനി എങ്ങോട്ട് പോകണം എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കൃത്യമായി അതിനെ കുറിച്ച് ആശയക്കുഴപ്പം, എന്താ ചെയ്യേണ്ടത് അറിയില്ല, കൺഫ്യൂഷൻ, അത് ട്രാപ്പാണ്. എല്ലാവരും പറയുന്നതും ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പറഞ്ഞു ചെയ്യാൻ പോയാൽ നോ പറയാൻ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ വൻ ട്രാപ്പിലാണ്. എല്ലാം യെസ് ആയിരിക്കും, നാളെ കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഓ റെഡി, മറ്റൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ റെഡി, എല്ലാത്തിനും റെഡി ആയിരിക്കും. യെസ് യെസ് പേഴ്സൺസ് ഉണ്ട്, ദേ വിൽ ബി റെഡി ഫോർ ഓൾ വർക്ക്സ്. അങ്ങനത്തെ ആളുകൾ ഓഫീസിലുണ്ടെങ്കിൽ എല്ലാവരും അത്തരം ആളുകൾ ഉപയോഗിക്കും, അയാൾ എല്ലാത്തിനും റെഡി ആയിരിക്കും, പക്ഷേ അയാളുടെ ടൈം അയാളുടെ പൂറായിരിക്കും, സംശയമൊന്നുമില്ല. പേഴ്സണൽ ഡിസ്ഓർഗനൈസേഷൻ ട്രാപ്പ്, എനിക്ക് എന്റെ ഡ്രസ് എവിടെ വെച്ചതറിയില്ല, പെണ്ണ് എവിടെ വെച്ചതറിയില്ല, പേപ്പർ എവിടെ വെച്ചതറിയില്ല, സാധനം എവിടെ വെച്ചതറിയില്ല, എല്ലാം അലങ്കോലമായിട്ടുണ്ടാവും, എന്നിട്ട് അത് തരയാൻ ഒരുപാട് സമയം പോകണം, അത് ട്രാപ്പാണ്. വേറൊരാളെ വർക്ക് ഏൽപ്പിക്കാൻ പേടി, എല്ലാ വർക്കും ഞാൻ തന്നെ ചെയ്യണം, അങ്ങനെയുള്ള ആളുകളുണ്ടോ? അത് ഞാൻ ചെയ്താലേ ശരിയാവൂ, അത് ഞാൻ മാത്രം ചെയ്താൽ ശരിയാവൂ, വേറെ ആൾ ചെയ്താൽ ശരിയാവില്ല. അഫ്രൈറ്റ് ഡെലിഗേറ്റ്, വേറൊരാളെ ഏൽപ്പിക്കാൻ പേടിയുള്ള ആളുകൾ. പ്രോക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കുക, ഇപ്പൊ വേണ്ട പിന്നെ ചെയ്യാലോ, പഠിക്കാനുള്ളതാണ്, പഠിക്കാം, സ്റ്റുഡൻസ് ഒക്കെ എപ്പോൾ ചെയ്താണ് പഠിക്കാലോ, എത്ര സമയമുണ്ട്, ഇനി ഒരാഴ്ച സമയമല്ലേ എക്സാമിന്, സ്റ്റഡി ലീവ് വരുമ്പോൾ പഠിക്കാം, പകലാകുമ്പോൾ രാത്രി പഠിക്കാം, രാത്രിയാകുമ്പോൾ നാളെ രാവിലെ നിന്ന് പഠിക്കാം, നാളെ രാവിലെ ആകുമ്പോൾ ഉച്ചക്കൊന്ന് ഉറങ്ങിയിട്ട് പഠിക്കാം, ഉച്ചശേഷം രാത്രി ഇരിക്കാം, ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും, അതൊരു പ്രശ്നമാണ്. ലേസിനെസ്, മടി, ചെയ്യണമെന്നൊക്കെ ഉണ്ട്, ചെയ്യാൻ ചെയ്യുന്നതിനാൽ എതിരൊന്നല്ല, ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല, ലേസിനെസ്. ഫാറ്റിക്, ഒരു എന്താ പറയാ, തണുപ്പ് മൊത്തത്തിൽ ആൾക്ക്, ഒരു എനർജറ്റിക് അല്ല, ഇങ്ങനെയൊക്കെ വരുന്ന ആളുകളുണ്ടാവും. അപ്പൊ ഈ ഇത് ഞാൻ 12 ടൈം വേസ്റ്റേഴ്സ് ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങളെ ലൈഫിൽ ഒന്ന് സ്വയം ആലോചിക്കുക, എന്റെ ലൈഫിൽ എന്റെ ജീവിതത്തിൽ എവിടെയാണോ ടൈം വേസ്റ്റ് ചെയ്യുന്നത് പോകുന്നത്, അത് പലർക്കും പലതും ഉണ്ടാവും കേട്ടോ, അത് നിങ്ങൾ പിന്നെ സ്വയം ആലോചിച്ചിട്ട് എവിടെയാണ് നിങ്ങൾ ടൈം വേസ്റ്റ് കണ്ടെത്തുക, ആ ടൈം വേസ്റ്റ് കണ്ടെത്തിയാൽ അതെങ്ങനെ അവോയ്ഡ് ചെയ്യാന്ന് നോക്കാം, അതെങ്ങനെ ഒഴിവാക്കാം നോക്കാം, അതിനെതിരെ പോരാടേണ്ടി വരും.
ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് ടൈം വേസ്റ്റ് ചെയ്യുക. കോമൺ ആയ പത്ത് ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ടൈം സേവേഴ്സ്, ടൈം വേസ്റ്റേഴ്സിന്റെ കൂടെ തന്നെ ടൈം സേവേഴ്സ് ഉണ്ട്. എവിടെയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം, എവിടെയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക, നേരത്തെ തുടങ്ങുക, എല്ലാം നേരത്തെ. ഇപ്പൊ നിങ്ങളുടെ പിന്നെ എക്സാമിനേഷൻ ഉള്ളതാണെങ്കിൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക, നോട്ടൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുക, അസൈൻമെന്റ് ഏതാണ് നേരത്തെ എഴുതി വെക്കുക, റെക്കോർഡ് ഏതാണ് നേരത്തെ എഴുതി വെക്കുക. എല്ലാം നിങ്ങളുടെ ഓഫീസ് ജോലിയിലാണെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൊബേഷന്റെ കുട്ടികളോടാണെങ്കിൽ അസൈൻമെന്റും റെക്കോർഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കുട്ടികളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ പറയണേ, പിന്നെ ഉദ്യോഗസ്ഥന്മാര് ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ പലപ്പോഴും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്നതാണ്. ആ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ധാരാളം ഫോമുകൾ ഉണ്ടാവും. ആ ഫോമുകളൊക്കെ ബഹുഭൂരിപക്ഷം ഫോമുകൾ നിൽഫോം ആവും. അപ്പൊ അതൊക്കെ എഴുതി വെക്കാം, ഫോമുകളൊക്കെ നേരത്തെ എഴുതി വെക്കാം. എന്നാ വോട്ടിംഗ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മടക്കി സ്ഥാനം എല്ലാം മടക്കി കെട്ടി പൂട്ടി പെട്ടെന്ന് പോരാം. അതൊന്നും ചെയ്യാതെ പിന്നെ മാറ്റി വെക്കും. അത് ലാസ്റ്റ് ചില ആളുകൾ അതിൽ അപ്പ് ഇരുന്ന് എഴുതുകയും പ്രയാസപ്പെടുകയും ചെയ്യും. ഓരോ കാര്യത്തിനും ഡെവലപ്പ് ആൻഡ് ഡെഫീറ്റ് ഡെഡ്ലൈൻ. നിങ്ങളുടെ നോട്ട് പാഡിൽ ടു ഡു ലിസ്റ്റില് എപ്പോ ചെയ്യണം, എത്ര മണിക്ക് മുമ്പ് ചെയ്യണം തീരുമാനിക്കുക. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുക, ചെയ്തു കഴിഞ്ഞാൽ ടിക്കിടുക. ആ ഡെഡ്ലൈൻ ഉണ്ടാക്കി വെക്കുന്നതും ആ ഡെഡ്ലൈൻ കൃത്യമായി പാലിക്കുന്നതും ഒരു ശീലമാക്കി വരിക. തുടക്കത്തിലെ പ്രയാസം ഉണ്ടാവുള്ളൂ, പിന്നെ ശീലമാക്കി പറ്റും. പ്ലാൻ യുവർ കോൾ. ഇന്ന് വിളിക്കേണ്ട ആളുകൾ എത്രയാണ്? ഇപ്പൊ ഞാൻ ഇന്ന് ഫോൺ ചെയ്യേണ്ടത് വൈകുന്നേരം രാത്രി 9 മണിക്കും 9:30 ആണെങ്കിൽ ഇന്ന് 6 പേരാണ് വിളിക്കേണ്ടതെങ്കിൽ ഓരോ ആളുകളെയും വിളിച്ചിട്ട് എന്താണ് പറയേണ്ടത് മുന്നോട്ട് എഴുതി വെക്കുക. ആളെ വിളിക്കുക, അത് പറയുക. ചിലപ്പോൾ വിളിക്കേണ്ടി വരില്ല, ചിലപ്പോൾ മെസ്സേജ് അയച്ചാൽ മതിയാവും. അപ്പൊ ഒരുപാട് സമയം വീട്ടിൽ ലാഭമാണ്. അണ്ടർസ്റ്റാൻഡ് യുവർ പ്രൈം ടൈം. ഓരോ ആളുകൾക്കും പ്രൈം ടൈം ഉണ്ടാവും. വളരെ എനർജറ്റിക് ആയ, വളരെ ആക്റ്റീവായ ടൈം. ചില ആൾക്ക് രാവിലെ 4 മണിക്കാവും, ചിലർക്ക് രാത്രി 12 മണിക്കോ 1 മണിക്കൊക്കെയാവും. അപ്പൊ അത് ആ പ്രൈം ടൈം കണ്ടിട്ട് ഓരോ ആളുകൾക്കും ഏറ്റവും എനർജി കിട്ടുന്ന, ഏകാഗ്രത കിട്ടുന്ന പ്രൈം ടൈം കണ്ടിട്ട് ആ പ്രൈം ടൈമിൽ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇഷ്ടമുള്ള കാര്യങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാം. അത് ഓരോ ആളുകളുടെയും പ്രൈം ടൈമും ഡിഫറെന്റ് ആയിരിക്കും. അക്കെ പേപ്പർ ആൻഡ് പെൻസിൽ ഹാബിറ്റ്. എപ്പോഴും പോക്കറ്റിൽ ചെറിയ കഷ്ണം പേപ്പർ ഉണ്ടാവണം, ഒരു പേന ഉണ്ടായിരിക്കണം. ഇപ്പോഴത്തെ കാലത്ത് മൊബൈലിൽ നോട്ട് പാഡ് ഉണ്ടായാലും മതി. എപ്പോ എന്തെങ്കിലും പുതിയ കാര്യം കാണുമ്പോൾ അപ്പോൾ എഴുതി വെക്കുന്ന സ്വഭാവം ഉണ്ടാവണം. കാരണം പിന്നീട് മറന്നു പോകും. കാരണം നമ്മള് മൈൻഡ് മാസ്റ്ററിലൊക്കെ പറയുന്നുണ്ട് ഫ്ലാഷ് ബുക്ക് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. ഫ്ലാഷ് ബുക്ക് സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്കൊരു ദിവസം 45,000 ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകത്രേ. ഒരു ദിവസത്തിൽ 45,000 ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. അത് ബഹുഭൂരിപക്ഷം ചിന്തയും പിന്നെ കിട്ടൂല. ഒറ്റ ഒരു ഒരു ഫ്ലാഷ് ഓഫ് സെക്കൻഡിൽ ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ അത് എന്ത്, അത് ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുണ്ടാവും, ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടാവും, നമ്മുടെ സർഗാത്മതയുമായി ബന്ധപ്പെട്ടുണ്ടാവും, പഠനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും, അത് എന്തെങ്കിലും നല്ല ആശയങ്ങൾ ഉണ്ടാവും. അപ്പോ കിട്ടുന്നതൊക്കെ അപ്പൊ എഴുതി വെക്കാം. കാരണം പിന്നീട് മറന്നു പോകും. അപ്പൊ നമുക്ക് ബസ് പോകുമ്പോഴോ എപ്പോഴും ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു തോട്ട് വരുമ്പോഴൊക്കെ എഴുതി വെക്കുക. അക്വയർ പേപ്പർ ആൻഡ് പെൻസിൽ ഹാബിറ്റ്. ലിസൺ ലിസൺ ലിസൺ, കേൾക്കുക കേൾക്കുക. അധ്യാത്മ രാമായണത്തില് എഴുത്തച്ഛൻ പറയുന്നുണ്ട്, വത്സ സുമിത്ര കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ എന്നുടെ വാക്കുകൾ. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയാണ്, വത്സ സൗമിത്ര കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ നീ കേൾക്ക്. കേൾക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഒരുപാട് പ്രയാസങ്ങൾ തീരും. കേട്ടാ മതി. കേൾക്കുന്നത് നമ്മൾ പറയുമ്പോഴാണ് പലപ്പോഴും സ്ട്രെസ് വരുന്നതും പലപ്പോഴും അങ്ങനെയാണ്. കേൾക്കുക. ഫൈൻഡ് ക്വിക്ക് വേ. ഇപ്പൊ പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യാന് എളുപ്പമാർഗങ്ങൾ ധാരാളം ഉണ്ടാവും. ഇപ്പോ ഈ കമ്പ്യൂട്ടറും മൊബൈലൊക്കെ വന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് ആപ്പുകളുണ്ട്, അതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ സ്പീഡപ്പ് ആക്കാൻ എന്തൊക്കെ മാറുന്നു നോക്കുക. പഴയ ആ സ്റ്റൈലിൽ മാറ്റിയിട്ട് പുതിയ സ്റ്റൈലിലേക്ക് പോകുക. വർക്ക് വൈൽ വർക്ക്. വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുക, വർക്ക് ചെയ്യുമ്പോൾ ഫോൺ ചെയ്യരുത്, വർക്ക് ചെയ്യുമ്പോൾ നോ പേഴ്സണൽ ഫോൺ കോൾ, നോ പേഴ്സണൽ അഫയേഴ്സ്, നോ പേഴ്സണൽ ടാക്ക് ഒന്നുമില്ല. വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ ടൈം സേവർ, ടൈം സേവർ ആണ്. അതായത് ടൈം വേസ്റ്റ് 12 പറഞ്ഞു, ടൈം സേവർ 12 പറഞ്ഞു അവസാനിക്കുകയാണ്. പിന്നെ കിസ് കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. ചുംബനം പോലെ, കിസ് ചുംബനം പോലെ. കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. ഏത് കാര്യവും മിതം ച സാരം ച വജോഹി വാക്മിത. മിതമായും സാരമായും കാര്യം സംസാരിക്കുക. സംസാരിക്കുമ്പോൾ ഒരുപാടൊന്നും പറയണ്ട, ഒരുപാട് സമയം പറയണ്ട. പറയുന്ന കാര്യങ്ങൾ പോയിന്റ് ആക്കണം, എന്താ അക്യുറേറ്റ് ആയിരിക്കണം. പിന്നെ ചുരുക്കി പറയാൻ കഴിയണം, ക്ലാരിറ്റി ഉണ്ടാവണം. അപ്പോ എല്ലാ കാര്യങ്ങളും ഷോർട്ട് ആൻഡ് സ്വീറ്റ്. നിങ്ങളെ പ്രസംഗിക്കാൻ വിളിച്ചാൽ 3 മിനിറ്റ് 4 മിനിറ്റ്,
നിങ്ങൾ സ്വാഗതം പറയാൻ വിളിച്ചത്. ഇപ്പൊ നേരത്തെ മാഡം സ്വാഗതം പറഞ്ഞു, രാജലക്ഷ്മി മാഡം സ്വാഗതം പറഞ്ഞ പോലെ എത്ര ചുരുങ്ങിയ സമയം കൊണ്ട് സ്വാഗതം പറഞ്ഞത്. സുകുമാർ അഴീക്കോട് ഒക്കെ പറഞ്ഞത് സ്വാഗത പ്രസംഗരുടെ സ്വാഗതം കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മെലിഞ്ഞു പോയത് അഴീക്കോട് പറഞ്ഞത്. കാരണം അത്രയും നേട്ടിക്കൊണ്ടുപോയി സ്വാഗതം പറഞ്ഞിട്ട് അവസാനം വേറെ ആർക്കും പറയാൻ കഴിയാത്ത അനുഭവം ഉണ്ടാവും. അപ്പോ സ്വാഗതം എന്ത് മനോഹരമായി 2 മിനിറ്റ് കൊണ്ട് അവതരിപ്പിച്ചു, കോമ്പയറിംഗ് എത്ര മനോഹരമായി സ്വാഗതം പറയുന്ന ആളെ വിളിച്ചു, ഏറ്റവും ചുരുങ്ങിയ കാര്യം പറഞ്ഞു. ദിസ് ഇസ് ദ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ഓർഗനൈസിങ് എ പ്രോഗ്രാം. മനോഹരമായ പ്രോഗ്രാമാണ് ഓർഗനൈസിംഗ് ആണ് ചെയ്യുന്നത് നിങ്ങൾ. കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്, എല്ലാം ചെറുതാണ് പക്ഷെ മധുരമായിരിക്കണം. ഡെലിഗേറ്റ് ആൻഡ് ഫോളോ അപ്പ്, അത് മറ്റുള്ള ഏൽപ്പിക്കാൻ പറ്റണം. എല്ലാവരും വീട്ടിൽ നിന്ന് ആളുകൾ വീട്ടില് നമ്മൾ വീട്ടിൽ പലപ്പോഴും നമ്മൾ വീട്ടമ്മ മാത്രം എല്ലാ വർക്ക് ചെയ്യുന്നു. അതിന് പകരം നോക്കൂ, നിങ്ങൾ വീട്ടമ്മ വസ്ത്രം അലക്കുമ്പോഴേക്ക് ഉണക്കാനിടുന്ന മക്കൾ ഉണക്കാനിടാം, മക്കൾ മടക്കി വെക്കാം, ഭക്ഷണം അമ്മ ഉണ്ടാക്കുമ്പോഴേക്ക് അതിനുശേഷം പാത്രങ്ങൾ കഴുകിയേക്കുന്ന മക്കൾക്ക് വെക്കാം. ഒരാ അടിച്ചു വരുമ്പോഴേക്ക് വേറെ ഒരാൾക്ക് തുടക്കാൻ പറ്റും, ഒരാൾക്ക് വേറെ എന്തെങ്കിലും ക്ലീൻ ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ എന്ത് മനോഹരമായിരിക്കും. അല്ലെങ്കിൽ ആ വർക്കുകൾ വീട്ടിലുള്ള എല്ലാ വർക്കുകളും അത് ഡിവൈഡ് ചെയ്തിട്ട് 70 വയസ്സുള്ള ആൾ മുതൽ താഴെ 10 വയസ്സുള്ള ആൾ വരെയുള്ള ആളുകൾ മാറി മാറി അവർ ചെയ്യുന്ന വർക്കുകൾ ഡിവൈഡ് ചെയ്യുകയും ഡെലിഗേറ്റ് ചെയ്യുകയും ചെയ്ത് ആ വർക്ക് എന്ത് മനോഹരമാകും. നേരത്തെ ഒന്നോ രണ്ടോ ആൾ വർക്ക് ചെയ്യുകയും ബാക്കിയുള്ള ആളുകൾ ചെയ്യാതിരിക്കുമ്പോൾ ചെയ്യുമ്പോഴാണ് അത് മാനേജ് ചെയ്യാൻ പ്രയാസം. പുട്ട് ദ തിങ്സ് ഇൻ ഓർഡർ, ഞാൻ പറഞ്ഞില്ലേ ഓരോ സാധനങ്ങളും വെക്കേണ്ട സ്ഥലത്ത്, അവിടെ വെച്ചാൽ ആ സാധനം ഉണ്ടാവും, അവിടെ വെച്ചാൽ ആ ഡയറി ഉണ്ടാവും, അവിടെ വെച്ചാൽ ആ പേപ്പർ ഉണ്ടാവും, അവിടെ നോക്കിയാൽ കാണും. ഓരോ കാര്യങ്ങളും അതാതിന്റെ ഓർഡറിൽ വെക്കുക. റിമൂവ് ദ അൺനെസറി തിങ്സ് വൺസ് ഇൻ എ വീക്ക്. നമ്മൾ അനാവശ്യമായി ധാരാളം സാധനങ്ങൾ നമ്മുടെ മുറിയിലുണ്ടാവും, ഫ്ലാറ്റിലുണ്ടാവും, പിന്നെ നമ്മുടെ അടുക്കുന്ന എല്ലാ മുറിയിലുണ്ടാവും, മുറികളിലുണ്ടാവും, എന്താ പറയാ, പിന്നെ പഠന മുറിയിലുണ്ടാവും, എല്ലാം ഉണ്ടാവും, ഓഫീസിലുണ്ടാവും. ഓഫീസിലൊക്കെ നിർബന്ധമായിട്ടും ആഴ്ച ഒരു ദിവസം ഓഫീസിൽ ആവശ്യമില്ലാത്ത കടലാസുകൾ ഉണ്ടാവും, ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടാവും, അത് ആഴ്ച ഒരു ദിവസം ക്ലീൻ ചെയ്യാം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് മതിയാവും ആഴ്ച ഒരു ദിവസം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ. അത് കൃത്യമായി ക്ലീൻ ചെയ്യുകയും ഓഫീസിലൊക്കെ ഓരോ സാധനം വെക്കുന്നതിനും കൃത്യമായ ഒരു ഓർഡറും ഒരു റാക്കും ഒരു അറയും ഒരു ഫയലും ഒക്കെ കൃത്യമായി ഉണ്ടെങ്കിൽ നമ്മളില്ലെങ്കിലും കാര്യങ്ങൾ കിട്ടുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് റിമൂവ് അൺനെസറി തിങ്സ് വൺസ് ഇൻ എ വീക്ക് എന്ന് പറയുന്നത്. യെസ്, എന്റെ ഏരിയ കൊണ്ട് പറയുമ്പോഴേക്കും കഴിഞ്ഞ ഞാൻ അവസാനിപ്പിക്കാം. ഇത് വളരെ ഫേമസ് ആയ സ്റ്റീഫൻ കോവിയുടെ ടൈം പിന്നെ ക്വാഡ്രന്റ് എന്ന് പറയും. നമുക്ക് സമയത്തെ 4 തിരിക്കാം, നമ്മളെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെ 4 തിരിക്കാം. ഒന്ന് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജന്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ അർജന്റ് നിർബന്ധമായും ചെയ്യേണ്ടതാണ്, ഉടനെ ചെയ്യേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ക്രൈസിസ് ആണ്. അത് ഉദാഹരണമായിട്ട് നാളെ എക്സാം ആണ് കുട്ടിക്ക്, 10th പഠിക്കുന്ന അല്ലെങ്കിൽ LLB പഠിക്കുന്ന കുട്ടിക്ക് നാളെ എക്സാം ആണ്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എക്സാം എഴുതാക്കാൻ പറ്റില്ല, മാറ്റിയാൻ പറ്റില്ല, ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല, ഷുവർ. സോ ദാറ്റ് എക്സാം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജന്റ്. നാളത്തെ എക്സാം എന്തെങ്കിലും പഠിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജന്റ് കാര്യങ്ങൾ ഉണ്ടാവും, അതാണ് ഏറ്റവും ആദ്യം ഡു ഇറ്റ്. അത് ചെയ്തിട്ടില്ലേ ക്രൈസിസ് ആയിരിക്കും. ഇപ്പോ ബില്ലടക്കുന്നതായിക്കോട്ടെ, ഇമ്പോർട്ടൻ്റ് ആണ്, അടക്കണം, അർജന്റ് അടക്കണം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കട്ടാക്കും, ഇന്ന് അടച്ചിട്ടില്ലെങ്കിൽ കട്ടാക്കും. അപ്പൊ ഇമ്പോർട്ടൻറ്റും അർജന്റും അത് ക്രൈസിസ് ആണ്, ഫസ്റ്റ് ക്രൈസിസ് മാനേജ്മെന്റ്. പക്ഷേ സെക്കൻഡ് ക്വാഡ്രന്റ് നോക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് അർജന്റ്. ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അത്ര അർജന്റ് ഇല്ല. ഉദാഹരണമായിട്ട് നിങ്ങളുടെ കാറിന്റെ ഇൻഷുറൻസ് അടക്കണം, ഇമ്പോർട്ടൻ്റ് ആയ ഇൻഷുറൻസ് അടച്ചേ പറ്റൂ, പക്ഷെ അടക്കാൻ 12 സമയമുണ്ട്. അപ്പോ നിങ്ങൾക്ക് സമയമുണ്ട്, മൊബൈൽ ബില്ലടക്കാൻ സമയമുണ്ട്, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യാൻ. എക്സാം ഉണ്ട്, എക്സാം ചെയ്യാൻ 20 ഇമ്പോർട്ടൻ്റ് ആണ് ബട്ട് നോട്ട് അർജന്റ്. ഈ സെക്കൻഡ് ക്വാഡ്രന്റിലെ കാര്യം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ക്രൈസിസ് ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും ഇതിന് ഡേറ്റഡ് ചെയ്യണം. ഈ ബില്ലടക്കുന്ന കാര്യം, എക്സാം പഠിക്കുന്ന കാര്യം ഒക്കെ ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് സെക്കൻഡ് ക്വാഡ്രന്റ് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് കുറയും, ക്രൈസിസ് ഉണ്ടാവില്ല. ഇത് നീട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കുറയുകയും ഫസ്റ്റ് ക്വാഡ്രന്റ് കൂടുകയും ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും വർക്ക് തുടങ്ങേണ്ടത് ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റിൽ, ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് അർജന്റിൽ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഡേറ്റ് വെക്കുക, ആ ഡേറ്റിന് അത് തീർത്ത് കഴിഞ്ഞാൽ, കൃത്യമായി തീർത്ത് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് കാലിയായിരിക്കും, ഇമ്പോർട്ടൻറ്റ് അർജന്റ് വരില്ല. കാര്യം മുമ്പെന്ന് തന്നെ എല്ലാം തീർത്ത് പോയിട്ടുണ്ടാവും. നോക്കൂ, നോട്ട് ഇമ്പോർട്ടൻറ്റ് ബട്ട് അർജന്റ്, നമ്മൾ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ചെയ്യുകയാണെങ്കിൽ അർജന്റ് ചെയ്യും വേണം.
പിന്നെ ഒരു കല്യാണമുണ്ട്, വിവാഹമുണ്ട്, ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോ പോവാൻ ഇന്ന് പോകണം, അർജന്റാണ്, അർജൻസി കുഴപ്പമില്ല, ഇന്നാണ് പോകേണ്ടത്. ഞാൻ പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നോട്ട് ഇമ്പോർട്ടൻറ്റ്. അത് ഡെലിഗേറ്റ് ചെയ്ത് നിങ്ങൾ ആ കല്യാണത്തിൽ വേറെ പറഞ്ഞേക്കാൻ പറ്റുന്നതാണെങ്കിൽ വേറെ പറഞ്ഞേക്കാം, ആ മീറ്റിംഗിൽ നിങ്ങളുടെ ഡെലിഗേഷന് വേറെ ആളെ വിടാൻ പറ്റുമെങ്കിൽ ആ മീറ്റിംഗ് വേറെ വിടാം. അത് വേറെ ആളെ കൊണ്ട് എല്ലാ വർക്കും നമ്മൾ ചെയ്യാതെ നമ്മൾ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയ കേസ് ആണെങ്കിൽ നമ്മൾ പോവുക, അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്താൽ നമുക്ക് ഒരുപാട് ഫ്രീ ആയിരിക്കും. നാലാമത്തെ കോട്ടൻ്റ്, നോട്ട് ഇമ്പോർട്ടൻ്റ് നോട്ട് അർജന്റ്. ഇമ്പോർട്ടൻ്റും അല്ല അർജന്റും അല്ല. ഇന്ന് ഫേസ്ബുക്ക് നോക്കണം ഇമ്പോർട്ടൻ്റ് ആണോ? അല്ല. ഇന്ന് ഫേസ്ബുക്ക് കൂടെ അർജന്റ് ആണോ? അല്ല. ഇന്ന് യൂട്യൂബിൽ കുറച്ച് ഇത് കാണുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ? അല്ല. അർജന്റ് ആണോ? അല്ല. കുറെ എന്താ ഇന്ന് സിനിമ കാണണം ഇമ്പോർട്ടൻ്റ് ആണോ? അല്ല. അർജന്റ് ആണോ? അല്ല. ഇന്ന് വെറുതെ ഒരാളുമായി ചാറ്റ് ചെയ്യണം ഇമ്പോർട്ടൻ്റ് ആണോ? അല്ല. അർജന്റ് ആണോ? അല്ല. ഇന്ന് സിനിമ കാണണം ഇമ്പോർട്ടൻ്റ് ആണോ? അല്ല. അർജന്റ് ആണോ? അപ്പോ അങ്ങനെയുള്ള ഇത് ഞാൻ പറഞ്ഞ നാല് നാലര മണിക്കൂർ ഇപ്പൊ നമുക്ക് ഈ നോട്ട് ഇമ്പോർട്ടൻ്റ് ആ നോട്ട് അർജന്റ് നാല് നാലര മണിക്കൂർ സമയം ഇപ്പോൾ ഒരു ആവറേജ് വ്യക്തിക്ക് വരുന്നുണ്ട്. ആ നാല് നാലര മണിക്കൂർ സമയം കട്ട് ചെയ്ത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ ലൈഫ് കൃത്യമായി ടൈം പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതാണ് ഈ നാല് ഏരിയ. ഇത് സ്റ്റീഫൻ കോവിയുടെ കൺസെപ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഈ നാല് ഫോർ ടൈം ക്വാഡ്രന്റ് എന്ന് പറയും. ടൈം മാനേജ്മെന്റ് ഒരു പോയിന്റ് പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു, മറ്റേ സ്ട്രെസ്സിലേക്ക് വരാം. പിന്നെ ഇത് മൈൻഡ് മാസ്റ്ററിയിലുള്ള ഒരു പ്ലാനാണ്, ടൈം പ്ലാനിങ് ബുക്ക്. മൈൻഡ് മാസ്റ്ററി പറയുന്ന സംഭവമാണ് ടൈം പ്ലാനിങ് ബുക്ക്. പിന്നെ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഒരു നോട്ട് ബുക്ക് എടുക്കുക, എന്നാൽ ഡേറ്റ് ഇടുന്നു, ഇന്ന് 2/1/2021 നോട്ട് ബുക്ക് ഡേറ്റ് ഇട്ടു. എന്നിട്ട് രാവിലെ നിങ്ങൾ എത്ര മണിക്ക് എണീക്കുന്നത്? 6 മണിക്ക് വെച്ചോളൂ. 6 AM to 8 AM 2 മണിക്കൂർ ടൈം എടുത്തു. ആ 2 മണിക്കൂർ ടൈമിൽ നിങ്ങൾ എഴുതി വെക്കുക, 2 മണിക്കൂർ ഓരോന്ന് എഴുതി വെക്കുക. ദിവസം 8 AM to 10 AM ഓരോ 2 മണിക്കൂർ ടൈമും എഴുതി വെക്കുക. എന്നിട്ട് 6 AM to 8 AM 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളും ആണ്. ഒരു 10 മിനിറ്റ് പോലും വേസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ വേസ്റ്റ് ഇല്ലായിരിക്കും. പക്ഷെ നിങ്ങൾ എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നെല്ല് എഴുതാം. 8 AM to 10 AM നിങ്ങൾ എന്ത് ചെയ്തു? അതിനകത്ത് 20 മിനിറ്റ് വേസ്റ്റ് വന്നു. വീണ്ടും അപ്പൊ അവിടെ 8 AM 10 AM സമയത്ത് 20 മിനിറ്റ്സ് വേസ്റ്റ്. 10 AM to 12 AM വെറുതെ അവിടെ ടി വി കണ്ടിരുന്നു, 2 hours വേസ്റ്റ്. 12 noon to 2 PM അവിടെ നിങ്ങൾ പിന്നെ ഭക്ഷണം കഴിച്ചു, പക്ഷെ വെറുതെ എന്തായാലും ഭർത്താനം വന്ന സമയം പോയി, ഒരു 45 മിനിറ്റ് വേസ്റ്റ്. അങ്ങനെ നിങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയം വരെയുള്ള സമയത്തെ 2 മണിക്കൂറിന്റെ ഓരോ ഖണ്ഡങ്ങളാക്കി വെക്കുകയും ആ 2 മണിക്കൂറിന്റെ ഖണ്ഡങ്ങളാക്കി വെക്കുമ്പോൾ അതിനകത്ത് വേസ്റ്റ് പിന്നെ എങ്ങനെ പോലും സ്റ്റാർട്ടിങ്ങിൽ 7.5 മണിക്കൂർ വേസ്റ്റ് ഉണ്ടാവും. 4:30 എത്തിക്കാൻ പറ്റും, 0 എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ വൻ വിജയം. ഞാനൊരു ലോക്കോളിൽ കോഴിക്കോട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നാഷണൽ ട്രെയിനർ ആവാനുള്ള എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ലോക്കോളിൽ നിന്ന് ലീവ് എടുത്തു, 10 ദിവസം ലീവ് എടുത്തു. ലീവ് എടുത്ത് നാഷണൽ ട്രെയിനർ ആവാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പൊ ആ സമയത്ത് 1000 ദിവസം നോക്കുമ്പോൾ ഒരു 4:35 hours വേസ്റ്റാ. അറിയാതെ മൊബൈലിൽ പോവും, അറിയാതെ സിനിമയിലേക്ക് പോവും, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ അത് കുറച്ച് കുറച്ച് 3-4 ദിവസമൊക്കെ ആയപ്പോഴേക്ക് എനിക്ക് 0 വേസ്റ്റ് എത്താൻ മതി. അത് എന്റെ കഴിവിന്റെ മാക്സിമം ഉപയോഗിക്കുന്നത് ഘട്ടമുണ്ടല്ലോ, 0 hours വേസ്റ്റിലേക്ക് എത്തി. അങ്ങനെ ലാസ്റ്റ് 4-5 ദിവസം 0 hours വേസ്റ്റിലേക്ക് എത്തിയപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് മുമ്പിലൊരു ദിവസം ഉണ്ടാവുക എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ടൈം മാനേജ്മെന്റ് ഇവിടെ അവസാനിപ്പിക്കുക, ചെറിയൊരു ആക്ടിവിറ്റി ചെയ്തിട്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ നിങ്ങളൊന്ന് കാണട്ടെ സെക്കൻഡ്, നിങ്ങളുണ്ടല്ലോ അല്ലേ. ഓക്കെ ഓക്കെ സെക്കൻഡ്, ഒന്ന് പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ നിങ്ങൾ പേപ്പറോ പേനോ കയ്യിലുണ്ടോ? കയ്യിലുണ്ടോ? പിന്നെ 66 പേരുണ്ടോ? ചാറ്റ് എന്താ? ഓക്കെ പിന്നെ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടികളായിക്കോട്ടെ, ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ ലക്ഷ്യം 3-4 ലക്ഷ്യങ്ങൾ എന്ന് എഴുതിച്ചോളൂ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾ ലക്ഷ്യങ്ങൾ 3-4 ലക്ഷ്യങ്ങൾ എഴുതി വെക്കും. അത് ആർക്കും ചെയ്യട്ടെ, കുട്ടികൾക്ക് ചെയ്യാം, ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാം. ചോദ്യം എന്താണ്? നിങ്ങൾ ആരോടും പറയണ്ട, ഷെയർ ചെയ്യണ്ട, ഇവിടെ ടെക്സ്റ്റ് ചെയ്യണ്ട, എന്നോടും പറയണ്ട. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ലക്ഷ്യം ഉണ്ടാവുമല്ലോ അല്ലേ. ഉദാഹരണമായിട്ട് ശാരീരികമായിട്ട് എനിക്ക് നല്ല 6-pack ബോഡി വേണം ലക്ഷ്യമായിരിക്കും. സാമ്പത്തികമായിരിക്കും, എനിക്ക് ഇത്ര പൈസ ഉണ്ടാവണം ലക്ഷ്യമായിരിക്കും. വിദ്യാഭ്യാസം, എനിക്ക് LLB വേണം അല്ലെങ്കിൽ PG വേണം, MBA വേണം ലക്ഷ്യമായിരിക്കും. ജോലിയിൽ അടുത്ത പ്രൊമോഷന് വേണം, ടെസ്റ്റ് പാസ്സാവണം ലക്ഷ്യമായിരിക്കും. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും, മക്കളുടെ ജോലിയിൽ മക്കൾക്ക് 10th class ഫുൾ A+ വാങ്ങണം ലക്ഷ്യമായിരിക്കും. എന്റെ വീട് പണി നടക്കണം, മറ്റു ലക്ഷ്യമായിരിക്കും. വാട്ടർ ഇറ്റ് മേ ബി, നിങ്ങൾക്ക് PhD ചെയ്യണം ലക്ഷ്യമായിരിക്കും. അപ്പൊ നിങ്ങളെ മുമ്പിലുള്ള ലക്ഷ്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലക്ഷ്യങ്ങൾ, നിങ്ങളൊരു 3 ലക്ഷ്യമെങ്കിലും 3-4
മൂന്നിനും അഞ്ചിനും ഇടയിൽ നിങ്ങൾ ലക്ഷ്യങ്ങളൊന്ന് പേപ്പർ ചെയ്ത് വെച്ചോ. ഈ നീഡ് നോട്ട് ഷെയർ യുവർ ഗോൾസ് ടു എനിബോഡി, ഇവിടെ പറയണ്ട. ഓക്കെ, അത് എഴുതി വെച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ ഒരു മിനിറ്റ് സമയം തരണോ? ഒരു മിനിറ്റ് സമയം തരാം അല്ലേ? ആ ലക്ഷ്യങ്ങൾ എഴുതി വെക്കാൻ. ഓക്കെ, ഇനി അടുത്തതും ഒട്ടും ഷെയർ ചെയ്യണ്ടോ, പൂർണ്ണമായും നിങ്ങളുടെ ജീവിത രഹസ്യങ്ങളാണ്. ഇന്നലെ രാവിലെ എണീറ്റ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ ഒന്ന് എഴുതുക, വിശദമായി എഴുതണ്ട. രാവിലെ എണീറ്റിട്ട് ഓർത്ത് വെക്കും. രാവിലെ നിങ്ങൾ 6 മണിക്ക് എണീറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിങ്ങനെ ഒന്നും വിശദീകരിച്ച് എഴുതണ്ട, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയാൽ മതി. പിന്നെ വിസിറ്റഡ് ദിസ് പേഴ്സൺ, ഭക്ഷണം ഉണ്ടാക്കി, അങ്ങനെ ഒരു വലിയ ലേഖനം പോലെ എഴുതണ്ട. പോയിന്റ് ബൈ പോയിന്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഇന്നലെ രാവിലെ എണീറ്റിട്ട് ഇന്നലെ രാത്രി നിങ്ങൾ ഉറങ്ങിയ വരെയുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ ഓഫീസായിരിക്കും, അപ്പോ 10 to 5 ഓഫീസ്, 5 to 6 ട്രാവൽ, 6 to 7 കുളിച്ചു ഭക്ഷണം ഉണ്ടാക്കി ആയിരിക്കും, 7 to 8 മക്കളെ പഠിപ്പിച്ചു എന്നായിരിക്കും, എന്തോ ആയിക്കോട്ടെ, 8 to 10 പ്രാർത്ഥിച്ചു എന്നായിരിക്കും, എന്തോ ആട്ടറിയിട്ടേ. പിന്നെ നിങ്ങൾ അതൊന്ന് ഓർത്തു നോക്കൂ, ഇന്നലെ നിങ്ങൾ ലൈഫിലുണ്ടായ സംഭവം ഒരു ദിവസത്തെ ലൈഫ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നമ്മൾ ഒരു മിനിറ്റ് സമയം തരാം കേട്ടോ, 2 മിനിറ്റ് സമയം തരാം എഴുതി. തേർഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു നിങ്ങളുടെ 3 മുതൽ 5 ഇടയിലുള്ള ലക്ഷ്യം എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇന്നലെ രാവിലെ എണീറ്റത് മുതൽ ഇന്നലെ രാത്രി ഉറങ്ങിയ വരെയുള്ള കാര്യങ്ങൾ ചുരുക്കി എഴുതുക, നിങ്ങൾക്ക് മാത്രം മനസ്സിലാവും, നിങ്ങളോട് പറയണ്ട. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇന്നലെ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്തോളൂ. നിങ്ങൾ ഇന്നലെ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട എത്ര കാര്യങ്ങൾ ഉണ്ടായിരുന്നു? ക്ലിയർ ആയല്ലോ. ഉദാഹരണമായിട്ട് എന്റെ ലക്ഷ്യം ഒരു 6-pack മസിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് വിചാരിച്ചോളൂ. പിന്നെ ഞാൻ ജിമ്മിന് പോയിട്ടുണ്ട് വിചാരിച്ചോളൂ. അപ്പൊ എന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. എന്റെ ലക്ഷ്യം IAS പാസ് ആവുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇന്ന് ചെയ്ത കാര്യത്തിൽ ഞാൻ കുറച്ച് 15 മിനിറ്റോ 20 മിനിറ്റോ ഞാൻ സിവിൽ സർവീസ് ക്രോണിക്കൾ വായിച്ചു വിചാരിക്കുക. അപ്പൊ എന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്ത കാര്യങ്ങളിൽ എത്ര എണ്ണം നിങ്ങൾ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്? ഷെയർ ചെയ്യാൻ പറ്റിയ ഷെയർ ചെയ്തോ, ഉണ്ടോ? പറഞ്ഞേ പറഞ്ഞോളൂ. നിങ്ങൾ ഇന്നലത്തെ ഒരു 1 day നമ്മളൊന്ന് 1 day പ്ലാനൊന്ന് അനലൈസ് ചെയ്തതാണ്, അനാലിസിസ് നടത്തുകയാണ്. നിങ്ങൾ ഇന്നലെ ചെയ്ത ദിവസം ഒരു ആ ലൈഫ് നത്തിങ് വിഷ്ണുദേവ് നത്തിങ് ആണ്, ദിവ്യ കെ നോ ആണ്. ഓക്കെ, പിന്നെ നിങ്ങളെ ഇന്നലത്തെ ആ ദിവസത്തിൽ നമ്മൾ ഓരോ ദിവസവും ഡേ ബൈ ഡേ നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുക. ലക്ഷ്യത്തിലേക്കുള്ള അതുല്യ രജീഷ് യെസ് ഉണ്ട്, അതുല്യ സനീഷ് കേഴി 2 എണ്ണം ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ഗൗരി പാർവതി നോയാണ്. ആയിക്കോട്ടെ, ഷെയർ ചെയ്യാൻ പറ്റുന്ന ഷെയർ ചെയ്തോളൂ കേട്ടോ, കുഴപ്പമില്ല. ശ്രീകുട്ടി നോയാണ്, സഫാനിയ യെസ് ആണ്, കല നോയാണ്. ഓക്കെ,
ഗോപിക ശ്രീകുമാർ നോയാണ്, ഷൈബ റോബിൻ നോയാണ്, ഓക്കെ സോണ ശ്രീജ വൺ, ഒരു ഒന്ന് ലക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇർഫാൻ മൻഷാദ് നോയാണ്, ഫസീല നോയാണ്, പിന്നെ എസ് ആർ പ്രൊജക്ട് പ്രിപ്പറേഷൻ, ഓക്കെ രാജലക്ഷ്മി മാഡം പ്രൊജക്ട് പ്രിപ്പറേഷൻ ലക്ഷ്യത്തിൽപ്പെട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. യെസ് ഗുഡ്, ഓക്കെ പ്രൊജക്ട് പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഓക്കെ ഇനി ഷെയർ ചെയ്യാനും ഷെയർ ചെയ്ത് കുഴപ്പമില്ല. അത് ഇങ്ങനെയാണ് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഓരോ ദിവസം പോയി 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 നമ്മൾ നമ്മുടെ ശ്മശാനത്തിലെത്തും. അപ്പോ അഞ്ജലി കെ നോയാണ്, ആയിക്കോട്ടെ നോ പ്രോബ്ലം, നോ ആയാലും എസ് ആയാലും സന്തോഷം കേട്ടോ. പിന്നെ അപ്പോ ഓരോ ദിവസത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളുടെ റിസൾട്ട് ആണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അതൊരു ഭാഗ്യമല്ല, അതൊരു ഭാഗ്യമല്ല, അത് കണ്ടിന്യൂസ് എഫേർട്ട് ആണ്. ഇനി ഒരു ചെറിയ ഒരു രണ്ടു മിനിറ്റ് സമയം തരാം, എന്നിട്ട് സ്ട്രെസ്സിലേക്ക് പോകാം കേട്ടോ. അപ്പോ ഇതെന്തെങ്കിലും ഇത് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഷെയർ ചെയ്യാനും ഷെയർ ചെയ്തോളൂ, സ്ട്രെസ്സിലേക്ക് പോകാം. ഓക്കെ നിങ്ങൾക്കൊന്നും പറയാനില്ലാന്ന് വിചാരിക്കുന്നു, സ്ട്രെസ് പറയട്ടെ കേട്ടോ. സ്ട്രെസ് പറയട്ടെ, നമുക്ക് വേണമെങ്കിൽ അരമണിക്കൂർ സമയം ഡിസ്കഷന് വേണ്ടി മാറ്റി വെക്കാം. ഓക്കെ പിന്നെ പ്രസന്റേഷൻ നോക്കട്ടെ. ഓക്കെ ടൈം പ്ലാനിങ് ബുക്ക് ഞാൻ പറഞ്ഞു നിർത്തിയിട്ടില്ല. ഓക്കെ പിന്നെ സ്ട്രെസ് ആണ് പറയുന്നത്. വാട്ട് ഈസ് സ്ട്രെസ്? സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുകയാണ്. വാട്ട് ഈസ് സ്ട്രെസ്? നമ്മൾക്ക് പ്രയാസകരമായ, നമ്മളെ പേടിപ്പിക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് സ്ട്രെസ്. റെസ്പോൺസ് ടു ഈ സിറ്റുവേഷൻ വി ഫൈൻഡ് ചലഞ്ചിങ്, ഫ്രൈറ്റനിങ് ഓർ ഡിഫിക്കൽട്ട്. ഡെഫിനേഷൻ ആണ്, അതിലേക്ക് പോകണ്ട. ശരി, എന്താണ് സ്ട്രെസ്? സ്ട്രെസ് ഇസ് ഈക്വൽ ടു പി ഗ്രേറ്റർ ദാൻ ആർ. പി എന്ന് പറഞ്ഞാല് പ്രഷർ ആണ്, ആർ എന്ന് പറഞ്ഞാൽ റിസോഴ്സ് ആണ്. നമ്മൾ റിസോഴ്സിനേക്കാളും പ്രഷർ ഗ്രേറ്റർ ആവുമ്പോൾ സ്ട്രെസ് ഉണ്ടാവുന്നു. ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഇന്ന് 5 മണിക്ക് കൊടുക്കണം. ആ റിപ്പോർട്ട് ഉണ്ടാക്കാനുള്ള സ്റ്റാഫ് ഇല്ല. സോ റിസോഴ്സ് ഈസ് വെരി ലെസ്. പ്രഷറോ ഇന്ന് 5 മണിക്ക് കൊടുത്തേ പറ്റൂ നിർബന്ധമായിട്ട്. അപ്പൊ ബാക്കിയുള്ള ആൾക്ക് അത് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പൊ റിസോഴ്സ് വളരെ കുറഞ്ഞു, പ്രഷറാണ് കൂടുതലാണ്, അപ്പൊ സ്ട്രെസ്സായി. അറ്റ്ലീസ്റ്റ് ഓഫീസിൽ 2-3 സ്റ്റാഫ് ഉള്ളൂ, ഒരു 5-6 പേരുണ്ടായി വർക്ക് ചെയ്താൽ മാത്രമേ തീർക്കാൻ പറ്റുള്ളൂ. നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്, പ്രഷർ സ്ട്രോങ് ആണ്. 3 ഡേയ്സ് കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. 3 ഡേയ്സ് കൊണ്ട് ഈ ഇപ്പോ മാഡം പറഞ്ഞു, രാജശ്രീ മാഡം പറഞ്ഞു പ്രൊജക്ട് പ്രിപ്പറേഷൻ, ആ 3 ഡേയ്സ് കൊണ്ട് പ്രൊജക്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അതാണ് ചെയ്യാൻ ആളില്ല, സഹായിക്കാൻ ആളില്ല. സോ റിസോഴ്സ് ഈസ് ലെസ്, പ്രഷർ ഈസ് ഗ്രേറ്റ്. സോ വെൻ ദ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ദ റിസോഴ്സ്, സ്ട്രെസ് ഫോക്കസ്. അപ്പൊ നമുക്ക് ടെൻഷൻ ആവും. വിദ്യാർത്ഥികൾ നോക്കൂ, നാളെ പഠിക്കാനുള്ള എന്താ സബ്ജക്ട് 80 പേജ് ഉണ്ട് വായിക്കണം. എനിക്കാണെങ്കിൽ സമയം ആകെ 2-3 മണിക്കൂർ ഉള്ളൂ. ഇപ്പൊ സമയം ഇല്ല, 80 പേജ് വായിക്കാൻ ഒരു 3-4 ദിവസം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. 2-3 മണിക്കൂറിന് 80 പേജ് വായിക്കും വേണം, എക്സാം എത്തും വേണം. അപ്പൊ സ്ട്രെസ് ആവും. അപ്പൊ സ്ട്രെസ് ഫോക്കസ് When the pressure is greater than the resource. ഈ ക്ലാസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 4.5 മണിക്കാണ് ഇരുന്നത് ചോദിക്കുക. 1.5 മണിക്കൂർ കൊണ്ട് എന്തൊക്കെയോ തട്ടിക്കൂട്ടി കൊടുക്കണം. 5 മണിക്ക് നിങ്ങൾ വരുമ്പോൾ 1.5 മണിക്കൂർ തട്ടിക്കൂട്ടാണ്. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു എന്താ കറണ്ട് പോകുമ്പോൾ ദേഷ്യം വരുന്നു, ഒരാളൊന്ന് വിളിക്കുമ്പോൾ ദേഷ്യം വരുന്നു, ഒരു ഫോൺ വരുമ്പോൾ ദേഷ്യം വരുന്നു. കാരണം എന്താ, ദ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ദ റിസോഴ്സ്. റിസോഴ്സ് എന്താ, 1.5 മണിക്കൂർ സമയമുള്ളൂ, ഈ 1.5 മണിക്കൂർ തീരില്ല. അപ്പൊ സ്ട്രെസ് വരും.
നമ്മുടെ ഇഗ്നോയുടെ സൈക്കോളജി ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, എം എ സൈക്കോളജിയുടെ ഇഗ്നോ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യമുണ്ട്, 90% ആളുകളുടെയും രോഗം സൈക്കോളജി റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. അത് തലവേദന ഉണ്ടാവുന്നു, നടുവേദന ഉണ്ടാവുന്നു, മുട്ടുവേദന ഉണ്ടാവുന്നു, പല അസുഖങ്ങളും ഉണ്ടാവുന്നു. അതിന് പ്രൈമറി കോസ് സൈക്കോളജിയാണ്. അതായത് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയും, അതായത് മനസ്സിൽ നിന്ന് ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ. നമ്മുടെ വാക്കുകളൊക്കെ പ്രശ്നമാണ്. ജിഹ്വാഗരേ വസതേ ലക്ഷ്മി, ജിഹ്വാഗരേ മിത്ര ബാന്ധവ, ജിഹ്വാഗരേ ബന്ധനസ്ഥനാം, ജിഹ്വാഗരേ ധ്രുവം മരണം. ഒരാൾ പറയാണ് ജിഹ്വാഗരേ വസതി ലക്ഷ്മി വാക്കിലാണ് സമ്പത്തുള്ളത്, ജിഹ്വാഗരേ മിത്ര ബാന്ധവ വാക്കിലാണ് ബന്ധുക്കളും ശത്രുക്കളുള്ളത്, ജിഹ്വാഗരേ ബന്ധനസ്ഥനാം വാക്കുകൊണ്ട് ജയിലിൽ പോവാം, ജിഹ്വാഗരേ ധ്രുവം മരണം വാക്കുകൊണ്ട് മരണം വേദനാവും. നിങ്ങൾ ആലോചിച്ചു പറയണം, എനിക്ക് അധികം വയ്യ, എനിക്ക് തീരെ വയ്യ, നടക്കാൻ വയ്യ. നിങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കൂ, പറഞ്ഞുകൊണ്ടിരുന്നോളൂ, നിങ്ങൾ ശരീരം റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ ഈ 30 വയസ്സായ ചെറുപ്പക്കാരാണ് വെച്ചോളൂ, അവൻ അയാള് പറയാണ് എനിക്ക് വയ്യ, ആദ്യം ക്ഷീണം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരന്തരമായി പറയുമ്പോൾ ഉപബോധ മനസ്സ് അത് കൈക്കൊള്ളുകയും അത് അതുപോലെ ആക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ പറയുന്ന ഒരു വാക്ക് പോലും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. 75 മുതൽ 90 വരെയുള്ള ആളുകളും ഡോക്ടറെ കാണുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സ്ട്രെസ്സുമായി പ്രോബ്ലം. പക്ഷെ സ്ട്രെസ് അവർക്ക് അറിയില്ല, അവർക്ക് അതിന്റെ മറ്റു ശാരീരിക പ്രശ്നങ്ങളെ അവർക്ക് അറിയുള്ളൂ. പക്ഷെ അടിസ്ഥാന പ്രശ്നം ഇതാണ്, കോമൺസ്റ്റ് പ്രോബ്ലം ഓഫ് വേൾഡ് വൈഡ് മിക്സ്ചർ ഓഫ് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. ആങ്സൈറ്റിയും ഡിപ്രഷനും ലോകം മുഴുവനുള്ള ഒരു പ്രശ്നമാണ്. 25 വയസ്സുള്ള ആള് അറ്റാക്ക്, 30 വയസ്സുള്ള ആള് അറ്റാക്ക്, 35 വയസ്സായ ആരോഗ്യ ദൃഢഗാത്രനായ വ്യക്തി അറ്റാക്ക് ഒന്ന് മരിച്ചു പോകുന്നു. ഈ അറ്റാക്കുകളൊക്കെ പലപ്പോഴും കാരണം ഇതാ, മോർ ഹാർട്ട് അറ്റാക്സ് ഓൺ മൺഡേ 9 AM ടൈം ഓഫ് ദി വീക്ക്. ഈ തിങ്കളാഴ്ച രാവിലെ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വല്ലാത്ത ടെൻഷൻ പിടിച്ച സമയമാണ്. ശനിയും ഞായറിലും ശേഷത്തെക്കാൾ കൂടുതൽ തിങ്കളാഴ്ചയാണ് അറ്റാക്ക് ഉണ്ടാകാനുള്ള കാരണം. കൂടുതൽ ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടോ, അത് മാത്രമാണെന്നല്ല. സ്ട്രെസ് നല്ലതുണ്ട്, മോശമുണ്ട്. സ്ട്രെസ് കുറച്ച് വേണം. ഉപകാരപ്രദമായ സ്ട്രെസ്സിനെ യൂസ്ട്രെസ് എന്ന് പറയാം. നമ്മളെ നശിപ്പിക്കുന്ന ഉപദ്രവകാരിയായ സ്ട്രെസ്സിനെ ഡിസ്ട്രെസ് എന്ന് പറയും. സ്ട്രെസ് ഒട്ടും ഇല്ലെങ്കിൽ നോക്കുമ്പോൾ, കുട്ടികൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, അവന് യാതൊരു സ്ട്രെസ്സും ഇല്ല. എക്സാമോ, ഓ വരട്ടെ, പഠിക്കണ്ടേ, ഓ എപ്പോഴേ പഠിക്കാം, അപ്പൊ പരീക്ഷ തോറ്റാലോ തോൽക്കട്ടെ, ഇത്തരത്തിലുള്ള ആളാണ് വെച്ചോളൂ. അപ്പോൾ സ്ട്രെസ്സേ ഇല്ല, അത് നമുക്ക് നഷ്ടമാണ്. അവനെ കൊണ്ട് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ഉപകാരപ്രദമായ സ്ട്രെസ് ഉണ്ട് നമുക്ക്. ആ ഉപകാരപ്രദമായ സ്ട്രെസ് ഉണ്ടാവുമ്പോഴാണ് യൂ സ്ട്രെസ് ആവുന്നത്. എന്റെ ക്ലാസ്സിൽ ഞാൻ ടൈം മാനേജ്മെന്റും സ്ട്രെസ് മാനേജ്മെന്റും നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരണമെന്നും നിങ്ങൾക്കത് മനസ്സിലാവണമെന്നുള്ള ഒരു ചെറിയ സ്ട്രെസ് എനിക്ക് ഉണ്ടാവും. ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ ഞാൻ ഓഫ് ഹാൻഡേ വരും. അതല്ലേ, അത് 5 മണിക്കല്ലേ, അത് 4:50 5 മണിയാകുമ്പോൾ തുറക്കും കേട്ടോ. അത് എനിക്ക് അറിയാവുന്ന എന്തൊക്കെ പറയും, പ്ലാൻ ഉണ്ടാവില്ല, ഓർഗനൈസ്ഡ് ആവില്ല, പ്രിപ്പയർഡ് ആവില്ല, സ്ലൈഡ് ഉണ്ടാവില്ല, എന്നിട്ട് കൃത്യം എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ ഈ സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ രാത്രി ആകുമ്പോഴേക്ക് പ്രിപ്പയർ ചെയ്തിട്ട് വെച്ച് വെക്കുന്നത്. അപ്പൊ യൂസ് സ്ട്രെസ് വേണം. അപ്പൊ നിങ്ങളോട് ഒരു ഡെഡ് ലൈൻ നിങ്ങളുടെ ഓഫീസ് മേധാവി പറയുമ്പോൾ, നമുക്ക് ആ ഡെഡ് ലൈനിൽ ഈ സാധനം കൊടുക്കണം എന്ന് പറയുമ്പോൾ യൂസ് സ്ട്രെസ് വേണം. ആ യൂസ് സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആ വർക്ക് ചെയ്യുന്നത് എല്ലാ ഘട്ടത്തിലും. അത് നല്ലതാ. പക്ഷെ ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയാത്ത രൂപത്തില് നമ്മളെ പിന്നെ ആ സ്ട്രെസ്സിൽ നമ്മൾ അകപ്പെടുമ്പോഴാണ് ഡിസ്ട്രെസ് ആവുന്നത്. സ്ട്രെസ്സിനെ മനസ്സിലാക്കുമ്പോൾ ബാഡ് ന്യൂസ് ഉണ്ട്, ഗുഡ് ന്യൂസ് ഉണ്ട്. സ്ട്രെസ് ഈസ് ഇൻഎസ്കേപ്പബിൾ പാർട്ട് ഓഫ് മോഡേൺ ലൈഫ്. മോഡേൺ ലൈഫിൽ, വേഗതയാർന്ന ഈ ജീവിതത്തില് സ്ട്രെസ് അതിന്റെ ഭാഗമാണ്. ബിസിനസ് ആയിക്കോട്ടെ, പ്രൈവറ്റ് മേഖല ആയിക്കോട്ടെ, ഗവൺമെന്റ് മേഖല ആയിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ, സാമൂഹ്യ പ്രവർത്തന മേഖല ആയിക്കോട്ടെ, ആളുകളുമായി ഇടപഴകുന്ന അല്ലെങ്കിൽ ഏത് മേഖല ആയിരിക്കട്ടെ, സ്ട്രെസ് ഇൻഎസ്കേപ്പബിൾ പാർട്ട് ഓഫ് മോഡേൺ ലൈഫാണ്, ഒഴിവാക്കാൻ കഴിയില്ല. ഗുഡ് ന്യൂസ്, സ്ട്രെസ് എപ്പോഴും മോശമല്ല. സ്ട്രെസ് ഈസ് ഇൻ ദ ആൾട്ടുഗതർ പിന്നെ നോട്ട് ബാഡ്, സോറി നോട്ട് ബാഡ് എന്നർത്ഥം സ്ട്രെസ് എപ്പോഴും മോശമല്ല, സോറി. പിന്നെ സ്ട്രെസ്
പിന്നെ എപ്പോഴും മോശമല്ല, സ്ട്രെസ് ചില സമയത്തൊക്കെയും നല്ലതാണ്, എപ്പോഴും സ്ട്രെസ് മോശമായ കാര്യമല്ല. നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടോ? എനിക്കും നിങ്ങൾക്കും ഏതെങ്കിലും രൂപത്തിൽ സ്ട്രെസ് വരുന്നുണ്ടോ? ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജോലിയിൽ സ്ട്രെസ് ഉണ്ടാകുന്നെങ്കിൽ, ജോലിയിൽ ഇത് കാര്യമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കട്ടെ, കുട്ടികൾക്കൊന്നും ഇപ്പൊ ജോലി സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയില്ല. ആയതുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴും വർക്കാണ്, പണിയോട് പണി, എപ്പോഴും ജോലി, ജോലി തന്നെ എപ്പോഴും, വേല തന്നെ വേല എന്നുള്ള ഒരു അന്തരീക്ഷമാണ്. ഓൾവേസ് ഓൾവേസ് ടു മച്ച് വർക്ക് ആൻഡ് ഐ ആം നോട്ട് ഏബിൾ ടു റിലാക്സ്. എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് വിശ്രമിക്കാൻ പറ്റുന്നില്ല, എനിക്കത് വിനോദത്തിൽ ഏർപ്പെടാൻ സമയം പറ്റുന്നില്ല, എപ്പോഴും ജോലി തന്നെ ജോലി എന്ന് തോന്നുന്നുണ്ടോ? എപ്പോഴും ടെൻഷൻ. ഞങ്ങള് പിന്നെ കെ എസ് സി ബി ജീവനക്കാർക്ക് ഇനി വരാൻ പോകുന്ന സ്ലൈഡുകളൊക്കെ കെ എസ് സി ബി ജീവനക്കാർക്ക് കൊടുത്ത സ്ലൈഡുകളാണ്. കെ എസ് സി ബി ജീവനക്കാർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായത്, മാനസിക പ്രശ്നങ്ങളും ആത്മഹത്യകളൊക്കെ വർദ്ധിച്ച സമയത്ത് കെ എസ് സി ബി ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലെ കെ എസ് സി ബി സ്റ്റാഫിന് മൊത്തം സ്ട്രെസ് മാനേജ്മെന്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാനും പോയിരുന്നു കെ എസ് സി ബി സ്റ്റാഫിന് കൊടുക്കുമ്പോഴൊക്കെ. അവര് 25 വയസ്സും 26 വയസ്സും ഒക്കെ ഉള്ള സ്റ്റാഫ് പോലും പല അസുഖങ്ങളും ഉണ്ടാവുന്നുണ്ട്, അവർക്ക് ധാരാളം അസുഖങ്ങൾ. നമ്മള് ആരോഗ്യവാനായ വ്യക്തിയാണെന്നൊക്കെ വിചാരിക്കുന്ന പല വ്യക്തികളും സംസാരിക്കുകയും അവരെ കൊണ്ട് കാര്യങ്ങൾ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ പലർക്കും അസുഖമുണ്ട്. അപ്പൊ ഈ ഹൈ പ്രഷർ വിൽ ലീഡ് ടു ഡിഫറെന്റ് ഡിസീസസ്. സോ ഡെഡ് ലൈൻസ് പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ടെൻഷൻ ഉണ്ടാവുന്നു. പിന്നെ ഒരേ സമയം 2-3 കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോഴുള്ള പ്രയാസങ്ങൾ. ചിലപ്പോ നമ്മൾ കുറേ പണിയെടുക്കുന്നുണ്ട്, കുറേ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ജോലിയിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടെന്നാണ്. എപ്പോഴും സർക്കാർ ജോലികളിൽ എപ്പോഴും വർക്ക് ചെയ്യുന്ന 20% ആളുകൾ കൊണ്ടാണ് 80% വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യാത്ത 80% ആളുകൾ ഉണ്ടാവും, അവർ 20% കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ഒരു ചെറിയ ഓഫീസ് ആയിക്കോട്ടെ, നോക്കൂ, ആ ഓഫീസിൽ ഒരു 10 പേരുണ്ട് വെച്ചോളൂ, 2-3 പേര് നന്നായി വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്യുന്ന ആളിനെ എല്ലാ പണി ഏൽപ്പിക്കുക, ആ ഏൽപ്പിച്ച് 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 ആള് ഏപ്രിലാണ് മെടുക്കാണ് പറഞ്ഞാൽ ചെയ്യും ഒക്കെ ശരിയാണ്, പക്ഷെ കുറെ കഴിയുമ്പോൾ അതിന് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. ഒരു പഞ്ചായത്ത് ഓഫീസ് ആലോചിച്ചു, നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ 10 സ്റ്റാഫ് ഉണ്ടാവും, അപ്പോ അതിൽ 2-3 പേര് മിടുക്കന്മാരായ ആളുകളുണ്ടാവും. അവരെ പഞ്ചായത്ത് പ്രസിഡന്റ് വർക്ക് ഏൽപ്പിക്കും, സെക്രട്ടറി വർക്ക് ഏൽപ്പിക്കും, നാട്ടുകാർ അയാളടുത്തേ പോകുള്ളൂ. പിന്നെ അയാളടുത്ത് കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് ഇത് താങ്ങാൻ കഴിയാത്ത പ്രശ്നം വരുന്ന അവസ്ഥയും ഉണ്ടാവും. അപ്പോ സ്ട്രെസ് വർക്കിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഈ 4 ഇതിനകത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ട്രെസ് വർക്കിലുണ്ട്. സ്ട്രെസ് വ്യക്തികളോടുണ്ടോ? വ്യക്തികളോട്, കുടുംബത്തിൽ ആരെങ്കിലും വ്യക്തികളോട് ഇടപഴകുമ്പോൾ സ്ട്രെസ് ഉണ്ടോ? കുടുംബത്തിൽ ആരോടെങ്കിലും ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധങ്ങളിൽ ടെൻഷൻ ഉണ്ടാവുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ, ഭാര്യയോ ഭർത്താവോ നിങ്ങൾക്ക് പിന്നെ ഒട്ടും അരോചകമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, പക്ഷേ സുഹൃത്തുക്കൾ സ്ട്രെസ് ഉണ്ടാക്കും, ചിലപ്പോൾ ഭാര്യയോ ഭർത്താവോ സ്ട്രെസ് ഉണ്ടാക്കും, ഫാമിലി മെമ്പേഴ്സ് എപ്പോഴും ടെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ഇൻകംപാറ്റബിലിറ്റി വിത്ത് ഫ്രണ്ട്സ് ഹാബിറ്റ്സ്, നിങ്ങൾ ഫ്രണ്ടിന്റെ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഫ്രണ്ടിന്റെ സ്വഭാവ രീതി ഇഷ്ടപ്പെടുന്നില്ല, ഫ്രണ്ടിന്റെ ഷെഡ്യൂൾ ഇഷ്ടപ്പെടുന്നില്ല, ഫ്രണ്ടിന്റെ ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നില്ല, ഫ്രണ്ട് തന്നെ ആയിക്കൊള്ളുന്നില്ല, ഭർത്താവാവാം ഭാര്യയാവാം സഹപ്രവർത്തനാവാം, മറ്റൊരാളുടെ ലൈഫ് സ്റ്റൈൽ, അയാളുടെ ഹാബിറ്റ്സ്, ചിലപ്പോൾ ഉറക്കം വർത്താൻ പറയുന്ന ആളായിരിക്കും, ചിലപ്പോൾ നമ്മൾ തൊട്ടുകൊണ്ട് സംസാരിക്കുന്ന ആളായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ആ സ്വഭാവ രീതിയുമായി ഇൻകംപാറ്റിബിലിറ്റി, നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ചേഞ്ച് ഇൻ റിലേഷൻഷിപ്പ് വലിയ പ്രശ്നമാണ്. ലവ് ലോസ്റ്റ്, ലവ് ഗെയിൻഡ്, ന്യൂ പാർട്ണർ ഒക്കെ സ്ട്രെസ് ഉണ്ടാക്കും. ഒരു പ്രണയബന്ധം പൊട്ടിക്കഴിഞ്ഞാലൊക്കെ ഉള്ള നമുക്ക് അറിയാലോ, കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ലോ കോളേജിലൊക്കെ പോലെ എല്ലാ കോളേജിലും കാണുന്നത് പ്രണയബന്ധമൊക്കെ പൊട്ടിക്കഴിഞ്ഞാലുള്ള ധാരാളം പ്രയാസങ്ങൾ. ചേഞ്ച് റിലേഷൻ, ഡെത്ത് ഓഫ് എ ക്ലോസ് ഫ്രണ്ട് ഓർ ഫാമിലി മെമ്പർ, അടുത്ത സുഹൃത്ത് മരിക്കുന്നു, ഫാമിലിയിൽപ്പെട്ട ആൾ മരിക്കുന്നു, വരാം, ഡിവോഴ്സ്, സെപ്പറേഷൻ, കോൺഫ്ലിക്ട്സ്, സ്ട്രെസ്സിലേക്ക് പോവും. ഭർത്താവിനെ ഉപേക്ഷിക്കപ്പെടുന്ന ആള്, ഭാര്യയെ ഉപേക്ഷിക്കപ്പെടുന്ന ആള്, അവരുടെ മക്കള്, സെപ്പറേഷൻ, അടിപിടി, പ്രശ്നം, തർക്കം, ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്, വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ വരുന്നു. റിലക്റ്റന്റ് ടു ആസ്ക് ഫോർ ഹെൽപ്പ്,
സഹായം ചോദിക്കാൻ നമുക്ക് മടി. ചോദിച്ചാൽ എന്തായിരിക്കും? അത് തന്നില്ലെങ്കിലോ? ഞാൻ സഹായം ചോദിച്ചാൽ അയാൾ എന്താ വിചാരിക്കാം? അയാൾ എന്നെ പറ്റി മോശമായി വിചാരിക്കും. ട്രബിൾ സേയിങ് നോ, എനിക്ക് പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയാനുള്ള മടി. ഇപ്പൊ നോ പറയാൻ പറ്റാത്തത് കൊണ്ട് എപ്പോഴും യെസ് പറയും, എന്നിട്ട് ഞാൻ കുടുങ്ങി പോവുകയും ചെയ്യും. വ്യക്തികളുമായിട്ടുള്ള ബിഹേവിയറിലുള്ള സ്ട്രെസ്, അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ്, മൈൻഡ്, മനസ്സ്. മനസ്സ് വല്ലാത്തൊരു പ്രശ്നമാണ് കേട്ടോ. വറി അബൌട്ട് വാട്ട് പീപ്പിൾ തിങ്ക്, എന്നെ കുറിച്ച് ബാക്കിയുള്ള ആളുകൾ എന്താ വിചാരിക്കുക, മറ്റുള്ളവര് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് മീ. മോർ ടൈം സ്പെൻഡ് അബൌട്ട് വാട്ട് ക്യാൻ ഡു റോങ് ദാൻ വാട്ട് ക്യാൻ ഗോ റൈറ്റ്. ഞാനൊരു മനുഷ്യനാണ്, ഞാൻ ചെയ്യുമ്പോ കുറെ നന്മകളുണ്ടാവും തിന്മകളുണ്ടാവും, ഞാൻ ചെയ്യുന്ന കുറെ ശരികളുണ്ടാവും തെറ്റുകളുണ്ടാവും. എന്നാലും എപ്പോഴും അത് ചെയ്ത് തെറ്റായിപ്പോയോ തെറ്റായോ തെറ്റായോ എന്ന് വീണ്ടും വീണ്ടും ആലോചിക്കുക. തെറ്റ് വല്ലതും പറ്റിയോ എന്ന് ആലോചിക്കുന്ന ടെൻഷൻ അടിക്കുക മൈൻഡ്. മോർ ടൈം സ്പെൻഡ് തിങ്കിങ് ബട്ട് വാട്ട് ഡിഡ് ഗോ റോങ് ദാറ്റ് വേർ യു ക്യാൻ ഗോ ഫ്രം ഹിയർ. ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ പോകണം എന്നല്ല, പഴയതിലേക്ക്, പാസ്റ്റിലേക്ക്. പാസ്റ്റിൽ ചെയ്ത ശരിയായിട്ട്, അപ്പൊ എന്തായാലും നമുക്ക് ആ പാസ്റ്റ് പോയിട്ട് വി കനോട്ട് ചേഞ്ച് അവർ ഹിസ്റ്ററി. ആ പാസ്റ്റ് പോയിട്ട് മാറ്റാൻ കഴിയില്ല. പക്ഷെ എന്നാലും ആ പാസ്റ്റില് അത് ചെയ്തത് ശരിയായില്ലല്ലോ, അത് അതന്നെ ആലോചിക്കുക. നോട്ട് ടൈം ടു തിങ്ക്, ഓൾവേസ് ഹാവിങ് ടു ഡു, എപ്പോഴും പണിയെടുത്തുകൊണ്ടേ ഇരിക്കണം, ചിന്തിക്കാൻ പോലും സമയമില്ല. ഇതാണ് മൈൻഡ്. മൈൻഡ് പറയുന്നുണ്ട് മോട്ടിവേഷൻ പ്രോബ്ലംസ്. എല്ലാ മനുഷ്യന്മാർക്കും മോട്ടിവേഷൻ ആവശ്യമാണ്. എല്ലാ മനുഷ്യന്മാർക്കും നമ്മൾ ചെയ്ത് നന്നായി എന്നും നീ മിടുക്കനാണെന്നും നിനക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു വാക്കുണ്ടല്ലോ, ആ വാക്ക് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ വാക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയ വാക്കായിരിക്കും, എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള വാക്കുണ്ടല്ലോ, ചെറിയ വാക്കായിരിക്കും. പക്ഷെ ആ വാക്ക് പിന്നെ ഒരാൾക്ക് വല്ലാത്തൊരു ആവേശമായിരിക്കും നീ അത് ഉഷാറ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ. ടെൻഡൻസി ടു ഗെറ്റ് ടു വർക്ക്ഡ് അപ്പ് വെൻ അണ്ടർ പ്രഷർ ഓർ ഇൻ എ ക്രൈസിസ്. പ്രഷറിലാണ്, ക്രൈസിസ് ആണെന്ന് തീർക്കണം, രാത്രി വർക്ക് ചെയ്യണം. ഇലക്ഷൻ കാലത്തൊക്കെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം, ഇലക്ഷൻ കാലത്തൊക്കെ വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രയാസം അറിയാം. ടു ഗെറ്റ് ഇലക്ഷൻ കാലത്ത് കണ്ടിട്ടില്ലേ, ഇപ്പൊ എന്താ എത്ര പേര് തലസറങ്ങി വീഴാറുണ്ട്, ടെൻഷനൊക്കെ അടിക്കാറുണ്ട്, അസുഖങ്ങളാകുന്നുണ്ടാവും. Tendency to dwell on how bad things are. എപ്പോഴും കാര്യങ്ങളുടെ നെഗറ്റീവ് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുക. Tendency to dwell on, അതിനെ കുഴിച്ചു വെക്കുകയാണ്. How bad things are. ശരിയായിരിക്കും, അതിനകത്ത് ഗുണമുണ്ടാവും ദോഷമുണ്ടാവും, പക്ഷെ നമ്മൾ ദോഷം മാത്രം കണ്ടുകൊണ്ടിരിക്കുക. Often feel guilty, കുറ്റബോധം ചെയ്തു തോന്നുന്നില്ല. ഇതൊക്കെ മൈൻഡുമായി ബന്ധപ്പെട്ട സ്ട്രെസ് ആണ്. ബോഡി, ശരീരത്തിനുള്ള സ്ട്രെസ്സുകൾ. ശരീരത്തിനുള്ള സ്ട്രെസ്സുകൾ, ഒന്ന്, ഉറക്കം മര്യാദ കിട്ടുന്നില്ലെങ്കിൽ, ഇൻസഫിഷ്യൻസി സ്ലീപ്പ്. പിന്നെ ഇടക്കിടക്ക് ജലദോഷം വരുന്നു, അസുഖം വരുന്നു. അപ്പൊ ഉറക്കം ഞെട്ടിക്കൊണ്ടിരിക്കുക, കൃത്യമായ ശാന്തമായ, എത്ര മണിക്കൂർ ഉറങ്ങണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഉറങ്ങുന്ന സമയം ശാന്തമായ, ഫ്രീ ആയ, ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഉറക്കമായിരിക്കണം. പക്ഷെ ഉറക്കം ഇടക്കിടക്ക് ഞെട്ടിക്കൊണ്ടിരിക്കുക, പോയിക്കൊണ്ടിരിക്കുക. ഫ്രീക്വന്റ് കോൾഡ്, ഇടക്കിടക്ക് അസുഖം വരുന്നു, പനി വരുന്നു, ജലദോഷം വരുന്നു, സിക്നെസ് അസുഖം വരുന്നു. പിന്നെ കഫീന്റെ നെഗറ്റീവ് എഫക്ട് ബാധിക്കാം, നിക്കോട്ടിൻ പുകവലിയുടെ നെഗറ്റീവ് എഫക്ട് ബാധിക്കാം, ആൽക്കഹോൾ മദ്യത്തിന്റെ നെഗറ്റീവ് എഫക്ട് ബാധിക്കാം. നിങ്ങൾ ഇരിക്കുന്ന ചെയർ അൺകംഫർട്ടബിൾ ആയി പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആളുകള് ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ പലപ്പോഴും അടിപൊളി ഈ കറങ്ങുന്ന കസേരയൊക്കെ വന്നു, അത് കുറച്ച് നടുവേദന ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ചെയറ് നിങ്ങളുടെ ബോഡിക്ക് കൃത്യമായിട്ട് പിന്നെ യൂസ്ഫുൾ ആയിരിക്കണം. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ പോലും നിങ്ങളുടെ ബോഡിക്ക് യൂസ്ഫുൾ ആയിരിക്കണം. പോർ പോസ്റ്റർ, അതാണ് പൊസിഷൻ. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ, നിങ്ങൾ എങ്ങനെയാണ് ഓഫീസിൽ ഇരിക്കുന്നത്, ആ ഇരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സസീവ് ടൈം ഹഞ്ച്ഡ് ഓൺ ബുക്ക് ഓർ കമ്പ്യൂട്ടർ, ഒരുപാട് സമയം കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ, ഒരുപാട് സമയം ബുക്കിന് മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ, നമ്മളെപ്പോഴും പറയുന്നതാണ് ഒരു 30 മിനിറ്റ് ഒക്കെ ഇരിക്കുമ്പോൾ ഒന്ന് എഴുന്നേൽക്കുക. ഒരു അരമണിക്കൂർ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നടന്നിട്ട് 5 മിനിറ്റ് കൊണ്ട് എഴുന്നേൽക്കുക. അതിനൊക്കെ ഓഫീസ് തന്നെ എഴുന്നേൽക്കുക, ഒന്ന് മുഖം കഴുകുക ചെയ്യാം ബോഡിക്ക്. ഐ സ്ട്രെയിൻ, നിങ്ങൾ കണ്ണട റോങ് ആണെങ്കിൽ ഐക്ക് സ്ട്രെയിൻ വരും. നിങ്ങൾ ഇരിക്കുന്ന ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന വീട്ടിലെ മുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസ് മുറിയിലോ ലൈറ്റിംഗ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ കണ്ണിന് സ്ട്രെയിൻ വരും. നിങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഓവർലോഡ് ആണെങ്കിൽ കണ്ണിന് സ്ട്രെയിൻ വരും. നിങ്ങൾക്ക് കൃത്യമായ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ, ഇൻഅഡിക്വേറ്റ് ന്യൂട്രീഷൻ, പോഷക സമ്പുഷ്ടമായ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ബോഡിക്ക് സ്ട്രെസ് വരും. നിങ്ങൾ ഏതെങ്കിലും ഭക്ഷണം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ബോഡിക്ക് സ്ട്രെസ് വരും. ജങ്ക് ഫുഡ്, കണ്ടമാനം ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ബോഡിക്ക് സ്ട്രെസ് വരും.
ലാക്ക് ഓഫ് എക്സസൈസ്, കൃത്യമായിട്ട് നിങ്ങൾ വ്യായാമം ചെയ്തിട്ടില്ലെങ്കിൽ ബോഡിക്ക് സ്ട്രെസ് വരാം. അവേഴ്സീവ് എൻവയോൺമെന്റ്, നിങ്ങൾ നിൽക്കുന്ന എൻവയോൺമെന്റ് മോശമാണെങ്കിൽ ബോഡിക്ക് സ്ട്രെസ് വരാം. അപ്പൊ ഒന്ന് വർക്കിൽ സ്ട്രെസ്, ഓഫീസിൽ പല സ്കൂളിലെ മാഷന്മാർ തമ്മിൽ അടിയുണ്ടാവുന്നില്ല, ഉടക്കം ഉണ്ടാവുന്ന വ്യക്തികൾ തമ്മിലുള്ള ഓഫീസിലെ വ്യക്തികൾ തമ്മിൽ ഈഗോ ഉണ്ടാവുന്നു. അപ്പൊ ഒന്ന് നമ്മുടെ ജോലിയിലുള്ള സ്ട്രെസ്, രണ്ട് വ്യക്തികളോടുള്ള സ്ട്രെസ്, മൂന്ന് മൈൻഡിലുള്ള സ്ട്രെസ്, നാല് ശരീരത്തിലുള്ള സ്ട്രെസ്. ഈ നാലിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്നാണ് ചോദ്യം. ഈ നാലിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ട്രെസ്, ഇഫ് യു സെഡ് യെസ് ഇതുണ്ടെങ്കിൽ, പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കും. ഈ പറഞ്ഞ ഏതെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ പ്രാഥമികമായിട്ട് പ്രഥമ ദൃഷ്ടിയാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, കൃത്യമായി വ്യായാമം ചെയ്തുകൊണ്ടേ ഇരിക്കുക. കുറെ 20 മിനിറ്റോ 15 മിനിറ്റോ ആയിക്കോട്ടെ, എല്ലാ ദിവസവും സ്ഥലത്ത് നടക്കുകയോ നടത്തമോ എന്തെങ്കിലും ഒരു 15 മിനിറ്റ് കൃത്യമായി അത് ചെയ്യുന്നത് കൃത്യമായി ചെയ്തിരിക്കുക. ഒന്ന്, ഭക്ഷണം. നിങ്ങൾ ബുദ്ധന്റെ ഒരു പ്രയോഗമുണ്ട്, നിങ്ങളുടെ മൈൻഡാണ് നിങ്ങൾ. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. വാട്ട് യു തിങ്ക്, യു ആർ വാട്ട് യു തിങ്ക്. നിങ്ങൾ ആരാണെന്നറിയോ, നിങ്ങൾ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. അതുപോലെ മറ്റൊരു പ്രയോഗമാണ് യു ആർ വാട്ട് യു ഈറ്റ്, നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതാണ് നിങ്ങൾ. അപ്പൊ കഴിക്കുന്ന ഭക്ഷണം, കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിരിക്കണം, പോഷക സമ്പുഷ്ടമായിരിക്കണം. അതായത് ഹോട്ടലിലോ അവിടെയൊക്കെ വാരി വലിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹെൽത്തി ഫുഡായിരിക്കും, ടേസ്റ്റി ഫുഡല്ല ഹെൽത്തി ഫുഡ്. നിങ്ങളുടെ ശരീരത്തിന് വേണ്ട കലോറി, ഒരു ദിവസത്തേക്ക് വേണ്ട കലോറി, ആ കലോറിക്ക് ആവശ്യമായ കുറയാനും പാടില്ല കൂടാനും പാടില്ല, അത് കൃത്യമായിട്ട് കലോറി നോക്കിയിട്ട് തന്നെ കഴിക്കണം. അതായത് ഒരു ഭക്ഷണം മോശമാണ് അർത്ഥമല്ല, പക്ഷെ ആ കലോറി കൂടുകയാണെങ്കിൽ ആ കലോറിക്ക് മുകളിൽ വന്നാൽ ഡിപ്പോസിറ്റ് ചെയ്യും, ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യും. ആ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് പ്രശ്നം, ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ പ്രശ്നമാകും. കലോറി കുറഞ്ഞാൽ വേണ്ടത് ന്യൂട്രീഷൻ കിട്ടൂല. ചേഞ്ച് യുവർ എൻവയോൺമെന്റ്. ചിലപ്പോൾ ഓഫീസ് മുറിയിൽ ഇരിക്കുന്ന കുറെ ഫയലുകൾ മാറ്റുകയും കുറെ കടലാസുകൾ മാറ്റുകയും ലൈറ്റിങ്ങും ട്യൂബും, എനിക്ക് പരിചയമുള്ള ഒരു മുനിസിപ്പൾസ് ഒക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൽ ഓഫീസിൽ 3 ഫാനുണ്ടായിരുന്നു. ഞാൻ ഒരു ടേബിൾ ഫാൻ ഉണ്ട്, ഒരു എന്താ സീലിംഗ് ഫാനും 2 ടേബിൾ ഫാനും. ഇപ്പൊ എന്നോട് പറഞ്ഞത് ഇതിനാകെ 700 രൂപ 1000 രൂപ എക്സ്പെൻസ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. നല്ല കാറ്റിട്ടണം, സുഖശീതളം ഇരിക്കണം, അപ്പോഴേ മൈൻഡ് കൂളാവൂ. ശരിയാണ്, നമ്മളെപ്പോഴും 700 രൂപയോ 1000 രൂപയോ മുടക്കാൻ മടിച്ചിട്ട് ഫാനൊക്കെ വേണ്ടത്ര കാറ്റില്ലെങ്കിൽ ലൈറ്റ്, ഫാന്, സ്പേസ്, ജനല്, വെന്റിലേഷൻ എല്ലാം നിങ്ങൾ നിൽക്കുന്ന മുറിയിൽ, ആ മുറിയിൽ ഞാൻ പറയുന്ന ആ മുറി അട്രാക്റ്റീവ് ആയിരിക്കണം, നിങ്ങൾ പ്രചോദിപ്പിക്കുന്നതായിരിക്കണം, നിങ്ങളങ്ങനെ പിന്നെ പോസിറ്റീവായ മനോഭാവം ഉണ്ടാക്കുന്ന മുറി ആയിരിക്കണം. നിങ്ങൾ ഓഫീസ് മുറി ആയിക്കോട്ടെ, വീട്ടിലെ മുറി ആയിക്കോട്ടെ, അത് കുറെ ഫയൽ നോക്കാനുള്ളത്, കുറെ പഴയ സാധനം സ്റ്റോറിൽ വെക്കേണ്ട കുറെ സാധനം, റെക്കോർഡ് റൂമിൽ വെക്കേണ്ട കുറെ സാധനങ്ങൾ, ഇതെല്ലാം കൂടി എല്ലാം കൂടി നമ്മുടെ മേശപ്പുറത്തോ അപ്പുറത്തോ അപ്പുറത്തൊക്കെ ഉണ്ടാവും, പൊട്ടി പൊളിഞ്ഞ ഫാനുകൾ അതൊക്കെ പല ഭാഗത്തുണ്ടാവും. അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഓഫീസ് റൂമിൽ പിന്നെ ചെറിയ സംഗീതം കേട്ടുകൊണ്ട്, ചെറിയ റൂം സ്പ്രേക്ക് അടിച്ചുകൊണ്ട്, നല്ല രസകരമായ വിരിയൊക്കെ വിരിച്ചുകൊണ്ട് ഓഫീസ് മനോഹരമായി നോക്കൂ. റെഡ്യൂസ് ഫോർ എലിമിനേറ്റ്, കുറച്ചോ ഈ പറയുന്ന കഫീനും നിക്കോട്ടിനും ആൽക്കഹോളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ചോ, കാരണം അല്ലെങ്കിൽ ഒഴിവായിക്കോ. അതൊക്കെ നല്ലതായിരിക്കും, അതൊക്കെ ശരീരത്തിന്റെ ഉറക്കത്തെയും ഭക്ഷണത്തിന്റെയും ദഹനത്തെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തെയൊക്കെ ബാധിക്കുന്നുണ്ട്. ഗെറ്റ് ഇനഫ് സ്ലീപ്പ്, കൃത്യമായ സമയത്ത് ഉറങ്ങുക. എത്ര വർക്കുണ്ടെങ്കിലും ആ സമയത്ത് നമ്മൾ ഇത്ര മണിക്ക് ഉറങ്ങുന്നതെന്നും ഇത്ര മണിക്ക് എണീക്കുന്ന തീരുമാനിക്കുക, ആ സമയത്ത് ഉറങ്ങുകയും ആ സമയത്ത് എണീക്കുകയും ചെയ്യുക എന്നുള്ളത് എല്ലാ പ്രശ്നങ്ങളും പിന്നെ ഒരു വലിയ രൂപത്തിൽ. നിങ്ങൾ പിന്നെ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ പ്രധാനമാണ്, പിന്നെ അകത്തേക്ക് പോകുന്ന എയർ, ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം, പിന്നെ ഫാസ്റ്റ് തിയറി, തിയറിക്ക് വരുന്ന പേരാണ് ഫാസ്റ്റ്, ഫാസ്റ്റ് FAST. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് യു ഈറ്റ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ലൈഫിനെ ബാധിക്കും. എയർ യു ഇൻഹെയിൽ, നിങ്ങൾ അകത്തേക്ക് എടുക്കുന്ന വായു, അത് കൃത്യമായി നല്ല എയർ അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് കുറച്ച് റിലാക്സ് ചെയ്യുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ ഡീപ് ബ്രീത്തിങ് ചെയ്യുകയോ ചെയ്തിട്ട് അകത്തേക്ക് നല്ല എയർ അകത്തേക്ക് വരണം. ഫുഡ് എഫ്, ഫുഡ് യു ഈറ്റ്. എയർ യു ഇൻഹെയിൽ, എസ് സ്ലീപ്പ്.
സ്ലീപ്പ്, നമ്മുടെ ഉറക്കം 6 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഉറക്കാൻ പറ്റണം. ടി തോട്ട്, നിങ്ങൾ ചിന്തകൾ നിങ്ങൾ ശ്രദ്ധിക്കും. ഫാസ്റ്റ് തിയറി ഉണ്ടോ? ഫുഡ് യു ഈറ്റ്, എയർ യു ഇൻടേക്ക് ആൻഡ് സ്ലീപ്പ് ആൻഡ് ടി തോട്ട്, ഇതെല്ലാം നിങ്ങൾ ബാധിക്കും. അപ്പോ സ്ട്രെസ് ഇങ്ങനെ ചെറുതായിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫസ്റ്റിൽ പരീക്ഷിച്ചു നോക്കും. അത് ഒരു പ്രിലിമിനറി സ്റ്റേജ് ആണ്. പിന്നെ എന്താ പറയുക, പ്രഥമ ദൃഷ്ടി എന്നൊക്കെ പറയില്ലേ, പ്രാഥമികമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്ട്രെസ് പ്രധാനമായിട്ടും മൂന്ന് സ്റ്റേജ് ഉണ്ട്. മൂന്ന് സ്റ്റേജ്. ഒന്നാമത്തെ സ്റ്റേജ് അലാം സ്റ്റേജ് ആണ്. പിന്നെ അലാം സ്റ്റേജ് എന്ന് പറഞ്ഞാല് ആസ് യു ബിഗിൻ ടു എക്സ്പീരിയൻസ് എ സ്ട്രെസ്ഫുൾ ഇവന്റ് ഓർ പെർസീവ് സംതിങ് ടു ബി സ്ട്രെസ്ഫുൾ, നമുക്ക് സ്ട്രെസ് ഉണ്ടാവാനുള്ള സാധ്യതയും സ്ട്രെസ്ഫുൾ ആയ ഇവന്റും ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സൈക്കോളജിക്കൽ ചേഞ്ചസ് ഒക്കുറിൻ ബോഡി, നമ്മുടെ ബോഡിയിൽ മാനസികമായ ചേഞ്ചസ് വരും. ഇപ്പൊ നിങ്ങൾക്ക് സ്ട്രെസ് ഉള്ള കാര്യം വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ മനസ്സ് നിങ്ങൾക്ക് മെസ്സേജ് തരും. സ്ട്രെസ്ഫുള്ളായ അവസ്ഥയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് പറയും, സൈക്കോളജിക്കൽ ചേഞ്ചസ് ബോഡിയിൽ വരും, നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് പറയും ഇത് ഒരു അലാമാണ്. നമ്മുടെ മൈൻഡ് നമ്മൾക്ക് സന്ദേശം തരികയാണ് സ്ട്രെസ്സിലേക്ക് പോകുന്നത്, സ്ട്രെസ്ഫുൾ ആണ് കാര്യങ്ങൾ എന്നത് മെസ്സേജ് തരും. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്, മൈൻഡ് നിങ്ങൾക്ക് അലാം തരുന്നത്. അതിനകത്ത് ഉദാഹരണമാണ് ഹാർട്ട് റേറ്റ് കൂടുന്നു, കാർഡിയാക്ക്, റെസ്പിറേഷൻ കൂടുന്നു, ടെമ്പറേച്ചർ കുറയുന്നു, അഡ്രിനൽ ഗ്രന്ഥികൾ പിന്നെ അഡ്രിനൽ റഷ് ഉണ്ടാക്കുന്നു, ഇതൊക്കെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആദ്യ സ്റ്റേജാണ് അലാം സ്റ്റേജാണ്. ഈ അലാം സ്റ്റേജ് സൂചനയാണ്. സൂചന കണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ശരീരം പ്രതികരിക്കും. അപ്പൊ ചില ചില ചെറിയ സൂചനകൾ മനസ്സ് തന്നുകൊണ്ടിരിക്കുകയാണ്, ശരീരം കുറേശ്ശെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അലാം സ്റ്റേജ്. ഈ അലാം സ്റ്റേജ് വരുമ്പോൾ തോന്നണം ഇടക്കൊന്ന് റിലാക്സ് ചെയ്യണേ, ഇടക്കൊന്ന് സ്ട്രെസ് ഒന്ന് മാറി നിൽക്കണേ എന്നുള്ളത് ഇത് നമുക്ക് മനസ്സിലാവണം. അതായത് നമുക്ക് അറ്റാക്ക് വരുന്നതിനൊക്കെ മുമ്പ് പല തരത്തിലുള്ള മെസ്സേജ് വന്നിട്ടുണ്ടാവും. ആ മെസ്സേജ് ശ്രദ്ധിക്കാതെ വർക്ക് ചെയ്യുമ്പോഴാണ് അവസാന ശരീരം മൊത്തം കൊളാപ്സ് ആയി പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് അലാം സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജ് ശരീരം നമ്മളെ കാണിക്കുന്നു, റെസിസ്റ്റൻസ് സ്റ്റേജ്. യുവർ ബോഡി ട്രൈസ് ടു കോപ്പ് ഓർ അഡാപ്റ്റ് ടു സ്ട്രെസ്സസ്. ബോഡി തന്നെ ആ സ്ട്രെസ് അഡാപ്റ്റ് ചെയ്യും, അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തും. എ പ്രോസസ് ഓഫ് റിപ്പയറിംഗ് ഇൻ ഡാമേജ് ദ സ്ട്രെസ് ഹാസ് കോസ്ഡ്. ഈ സ്ട്രെസ് ഉണ്ടാക്കിയ ആ സ്ട്രെസ് റിപ്പയർ ചെയ്യാനുള്ള ഡാമേജ് റിപ്പയർ ചെയ്യാനുള്ള ശ്രമം ബോഡി തുടങ്ങും. അപ്പൊ നമ്മൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും യുവർ ഫ്രണ്ട്സ്, ഫാമിലി ഓർ കോ വർക്കേഴ്സ് മേ നോട്ടീസ് ചേഞ്ചസ് ഇൻ യു before you do so, it is important to examine their feedback to make sure you do not reach overload. നമ്മൾ ശരീരത്തിൽ അത് കാണും. അപ്പോ നിങ്ങൾ വർക്ക് വല്ലാതെ സ്ട്രെസ് ആയിരുന്ന സുഹൃത്ത് പറയും, എന്താ പറ്റിയത്, മുഖത്തൊക്കെ ഒരു ക്ഷീണമുണ്ടല്ലോ, മുഖത്തൊക്കെ ഒരു വാട്ടമുണ്ടല്ലോ, എന്താ പറ്റിയത്, എന്താ ശരീരം ക്ഷീണിച്ച പോലെ. ഇത് നമ്മൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ബന്ധുക്കളോ നമ്മോട് പറയും, അത് സൂചനയാണ്. നമ്മൾ ഒന്നാമത് മൈൻഡ് എന്ന് പറയും, അലാം സ്റ്റേജ് ആണ്. ആ അലാം സ്റ്റേജ് കടന്നു കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ബോഡി ചെയ്യുന്ന കുറെ വർക്കുകളുണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി. ആ വർക്കുകൾ ബോഡി ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാവും. അതിനകത്ത് ഉദാഹരണം പറയാം, ലാക്ക് ഓഫ് എൻതൂസിയാസം ഫോർ ഫാമിലി, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ മടി ഉണ്ടാവുന്നു, സ്കൂളിലെ കാര്യം, വർക്ക് ഓർ ലൈഫ് ഇൻ ജനറൽ, വർക്കിൽ തന്നെ ഇത് വരുന്നില്ല, വിഡ്രോവൽ, എല്ലാത്തിനും ഒഴിഞ്ഞിട്ടുള്ള താല്പര്യം, ചേഞ്ച് ഇൻ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഭക്ഷണശീലങ്ങളിലെ മാറ്റം, ഇൻസോംനിയ, ഉറക്കക്കുറവ്, ഹൈപ്പർ സോംനിയ, ഉറക്കം കൂടുതൽ, ആങ്കർ, ദേഷ്യം, ഫാറ്റിഗ്, വെറുപ്പ്, പിന്നെ അത് ശരീരത്തിലുള്ളത് ബിഹേവിയറിലുള്ള കാര്യങ്ങൾ, തലച്ചോറിൽ പുവർ പ്രോബ്ലം സോൾവിങ്, പ്രശ്നം എന്താ പരിഹരിക്കാൻ പറ്റുന്നില്ല, ആകെ ടെൻഷൻ ആവുന്നു, കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം, വ്യക്തതയില്ലായ്മ, നൈറ്റ് മെയേഴ്സ്, രാത്രി സ്വപ്നങ്ങൾ, ഹൈപ്പർ വിജിലൻസ്, ഓവറായി ശ്രദ്ധ വരുന്നു എല്ലാറ്റിലും, എല്ലാറ്റിലും പ്രശ്നം ഉണ്ടാകുന്നു. കോവിഡ് ഒക്കെ വരുമ്പോൾ പല ആളുകളും ഹൈപ്പർ വിജിലൻസ് ആയിരുന്നു, ചില ആളുകൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഓവർ എനിക്ക് വരുമോ എന്നൊക്കെ ഭയങ്കരമായി പേടിക്കുന്നു, ഹൈപ്പർ വിജിലൻസ്. വേറെ എക്സാമ്പിൾ തരാം, ഇമോഷണൽ വിജിലൻസ്, ഫിയർഫുൾനെസ്, കർഫ്യൂ, ഫിയർ, പേടി, ആങ്സൈറ്റി, ഭയം, പാനിക്, പേടി, ഗിൽറ്റ്, കുറ്റബോധം, അജിറ്റേഷൻ, ദേഷ്യപ്പെടും,
ഡിപ്രഷൻ, നിരാശ, ഓവർവെംഡ്, ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. ഇനി സെക്കൻഡ് സ്റ്റേജിലെ ചില ഉദാഹരണങ്ങളാണ് സെക്കൻഡ് സ്റ്റേജ് കാണിച്ചിട്ടുള്ളത്. ഇനി തേർഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാല് നമ്മളെ കയ്യിൽ നിന്ന് പോയി. മനസ്സ് പറഞ്ഞു നമ്മൾ മൈൻഡ് ചെയ്തില്ല, ശരീരം പറഞ്ഞു നമ്മൾ മൈൻഡ് ചെയ്തില്ല, പിന്നെ നമ്മൾ കൊളമാകുകയാണ്, കൊളാപ്സ് ആകുകയാണ്. ആ സമയത്ത് നമ്മൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല. ഈ സമയത്ത് സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനോ കണ്ടിട്ട് നമ്മൾ പരിഹരിക്കണം. നമ്മളെ കയ്യിൽ നിന്ന് പോയി, നമ്മൾക്ക് ഒറ്റക്ക് ഇത് റിപ്പയർ ചെയ്യാൻ കഴിയില്ല. എഫക്റ്റീവ്ലി ദ മൈൻഡ് ആൻഡ് ബോഡി ആർ നോട്ട് ഏബിൾ ടു റിപ്പയർ ദ ഡാമേജ്. സ്വന്തമായിട്ട് എന്റെ മൈൻഡ് കൊണ്ടോ എന്റെ ബോഡി കൊണ്ടോ സ്വയം റിപ്പയർ ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് ഒരു ആദ്യഘട്ടമാണെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുക. സൈക്കോളജിസ്റ്റ് സംസാരിച്ചിട്ട് ചിലപ്പോ ഒരു അഞ്ചോ ആറോ തവണ സിറ്റിംഗ് നടത്തിക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പതുക്കെ പതുക്കെ, കാരണം എനിക്ക് എന്റെ പ്രശ്നം സ്വയം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് പല പ്രശ്നങ്ങളുണ്ടാവും, അപ്പൊ അത് എന്നോട് കഴിയുന്നില്ല. അപ്പൊ സൈക്കോളജിസ്റ്റ് സഹായത്തോടെ ഞാൻ എന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ശ്രമം നടത്തും. അതിന്റെ അപ്പുറത്തേക്ക് പോയി സൈക്കോളജിസ്റ്റും കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ മരുന്ന് കഴിക്കേണ്ടി, മെഡിസിൻ ഉപയോഗിക്കേണ്ടി വരും. മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ട് ആ റിപ്പയർ ചെയ്യാനുള്ള ശ്രമം നടത്തേണ്ടി വരും. അപ്പൊ മൂന്ന് സ്റ്റേജാണ് വന്നത്, അലാം സ്റ്റേജ്, റെസിസ്റ്റൻസ് സ്റ്റേജ്, എക്സോസ്റ്റ് സ്റ്റേജ്. നാല് സ്ഥലത്ത് സ്ട്രെസ് വരണോ, വർക്കിലെ സ്ട്രെസ് വരണോ, വ്യക്തികളുമായി സ്ട്രെസ് വരണോ, മൈൻഡുമായി സ്ട്രെസ് വരണോ, ബോഡി സ്ട്രെസ് വരണോ, ഈ നാല് തരം സ്ട്രെസ്സുകൾ ഉണ്ടാവും. മൂന്ന് സ്റ്റേജ്, അലാം സ്റ്റേജ്, റെസിസ്റ്റൻസ് സ്റ്റേജ്, എക്സോഷൻ സ്റ്റേജ്. ലാസ്റ്റ് സ്റ്റേജ് ആണ് ഭക്ഷണം ദഹിക്കില്ല, എല്ലാറ്റിനും മാറി ആൾക്കൂട്ടത്തിൽ വരില്ല, മീറ്റിംഗ് വരില്ല, എല്ലാത്തിനും ഒളിച്ചോടി ഒളിച്ചോടി പോകും. ഹെഡ് ഏക്ക്, തലവേദന, സ്ഥിരമായ ടെൻഷൻ, ഉറക്കമില്ലായ്മ, അനാവശ്യമായി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ശരി, ഞാൻ അവസാനിപ്പിക്കാണ്, പത്തിനോട് അവസാനിപ്പിക്കാം. സ്ട്രെസ്സിന്റെ സ്റ്റേജസ് ഒക്കെ പറഞ്ഞു, എങ്ങനെ പരിഹരിക്കാം അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. എങ്ങനെയാണ് ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ പരിഹരിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് സ്ട്രെസ് പരിഹരിക്കേണ്ടത്? വാട്ട് കാൻ ഐ ഡു? അല്ലിവേറ്റ് എക്സസൈസ് സ്ട്രെസ്. എനിക്ക് സ്ട്രെസ് ഉണ്ട്, ആ എക്സസൈസ് സ്ട്രെസ്സിനെ ഞാൻ എങ്ങനെ പരിഹരിക്കും? ബിക്കം അവയർ. സ്ട്രെസ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എനിക്ക് സ്ട്രെസ് ഉണ്ട്. നോട്ടീസ് വെൻ യു ആർ സ്ട്രെസ്ഡ്, ഡോണ്ട് ഇഗ്നോർ ഇറ്റ്. ഈ പല ആളുകളും സ്ട്രെസ്ഫുള്ളായ ഘട്ടത്തിലും അത് ഇഗ്നോർ, ശരീരത്തെ ഇഗ്നോർ ചെയ്യുന്നു, മനസ്സിനെ സൂചന ഇഗ്നോർ ചെയ്യുന്നു, ശരീരത്തിന് സൂചന ഇഗ്നോർ ചെയ്യുന്നു, എക്സോസ്റ്റ് ചെയ്യുമ്പോൾ ഇഗ്നോർ ചെയ്യുന്നു. എനിക്ക് എന്താണ് സ്ട്രെസ് ചെയ്യുന്നത്? ഫൈൻഡ് ഔട്ട് വാട്ട് സ്ട്രെസ്സസ്. നിങ്ങൾക്ക് എന്താണ് സ്ട്രെസ് വരുന്നത്? ആൻഡ് വാട്ട് ദേ മൈറ്റ് ബി ടെല്ലിങ് യു. നിങ്ങൾ സുഹൃത്തോട് പറയാ എനിക്ക് എന്താണ് സ്ട്രെസ് വരുന്നത്, അന്വേഷിക്കാൻ. ലേൺ ഇറ്റ്, ഹൗ ഇറ്റ് അഫക്ട്സ് യുവർ ബോഡി. നിങ്ങൾ ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ചിലപ്പോൾ വിയർപ്പായിരിക്കും, ചിലപ്പോൾ വയറുവേദന ആയിരിക്കും, ഒക്കെ വരാം. നമ്മൾ കണ്ടിട്ടില്ലേ ചില കുട്ടികളൊക്കെ ഈ സ്കൂളിൽ പോലൊക്കെ മടിക്കുമ്പോൾ വയറുവേദന ഉണ്ടാവും, ഉണ്ടാവും. അത് വയറുവേദന ഉണ്ട്, സത്യം വാക്സിന് വയറുവേദന ഉണ്ടാവും, അത് സ്ട്രെസ് വരുന്ന വയറുവേദനയാണ്. എങ്ങനെ അവർ സ്കൂളിൽ പോകാൻ ടീച്ചറെ കാണുമ്പോൾ പേടി, ടീച്ചർ അടിക്കുന്ന പേടിയൊക്കെ വരുന്നൊക്കെ സ്റ്റൊമക്കേ കൈ മാറും, തലവേദനയും മാറാം. റെക്കഗ്നൈസ് വാട്ട് യു ക്യാൻ ചേഞ്ച്. നമുക്ക് എല്ലാം മാറ്റാൻ കഴിയില്ല. എന്റെ പ്രിൻസിപ്പാൾ എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളാണെന്ന് വിചാരിച്ചോളൂ, ആ പ്രിൻസിപ്പാളിനെ മാറ്റാൻ കഴിയില്ല. നിങ്ങളെ ഓഫീസ് മേധാവി എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ആളാണ്, ഇയാളെ മാറ്റാൻ കഴിയില്ല. നമ്മൾക്ക് എല്ലാം ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ക്യാൻ യു ചേഞ്ച് യുവർ സ്ട്രെസ്സസ് ബൈ അവോയ്ഡിങ് ഓർ എലിമിനേറ്റ് ദം? പറ്റിക്കോളുന്നല്ല, ചെയ്യാൻ പറ്റുമോ നല്ല കാര്യമാണ്. ക്യാൻ യു റെഡ്യൂസ് ദിയർ ഇന്റൻസിറ്റി? അതിന്റെ ഇന്റൻസിറ്റി കുറക്കാൻ പറ്റുമോ? ക്യാൻ യു ഷോർട്ട് ടെർമർ എക്സ്പോഷർ ടു സ്ട്രെസ്? ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്ക്. ഓഫീസ് കുറേ നേരം വർക്ക് ചെയ്തു, ഒന്ന് ഓഫീസ് മേധാവി ഞങ്ങൾക്ക് രണ്ടു മണിക്കൂർ റെസ്റ്റ് വേണം, ഒന്ന് കിടന്നുറങ്ങി വരട്ടെ, ഇതൊക്കെ ബ്രേക്ക്. അല്ലെങ്കിൽ എന്തിനാ വരെ വർക്ക് ചെയ്തു, നിങ്ങൾക്ക് ലീവ് വേണം, ഒന്നുമില്ല, എന്തിനാണ്, ഒന്നുമില്ല, വെറുതെ കിടന്നുറങ്ങാം. Can you devote the time necessary to make a change? എനിക്ക് ആ ചേഞ്ച് വരുത്താനുള്ള താല്പര്യം ഉണ്ടോ? സ്ട്രെസ് ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അസർട്ടീവ്നെസ്. യെസ് പറയേണ്ടത് യെസ് പറയുകയും നോ പറയേണ്ടത് നോ പറയുകയും ചെയ്യുക എന്നുള്ള അസർട്ടീവ്നെസ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വർക്കാണെങ്കിൽ യെസ് സാർ ഞാൻ ചെയ്തോളാം, ചെയ്യാൻ പറ്റാത്ത വർക്കാണെങ്കിൽ നോ എന്നെ കൂടെ പറ്റില്ല. പക്ഷെ കൃത്യമായി കാര്യകാരം പറയണം കേട്ടോ, എല്ലാവർക്കും നോ നോ പറയാൻ പറ്റില്ല. ഓഫീസിലൊക്കെ ആകുമ്പോൾ വർക്ക് ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ ഏറ്റെടുക്കുക, അത് കൃത്യമായി ചെയ്യുക. എല്ലാം കൂടി പോയി ഏറ്റെടുക്കരുത്, എല്ലാം നോ പറയരുത്. യെസ് പറയേണ്ട സ്ഥലത്ത് യെസ് പറയുകയും നോ പറയേണ്ടത് നോ പറയുകയും ചെയ്യും. പ്രേമൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളും സംഭവിക്കുന്നതാണ്, നോ പറയാൻ പേടി. എങ്ങനെയാ നോ പറയാ? നോ പറയേണ്ടത് നോ പറഞ്ഞാൽ പ്രശ്നം അവിടെ തീർന്നു. അത് പറയാതെ യെസ്സും നോയും പറയില്ല.
അപ്പൊ യെസ് നോയും പറയാതെ നമ്മൾ കഷ്ടപ്പെട്ടു, നമ്മൾ വല്ലാതെ കൺഫ്യൂഷൻ, യെസ് വരണോ നോ വരണോ, യെസ് വരാനും പേടി നോ വരാനും പേടി. അപ്പൊ യെസ്സും നോയും പറയാൻ നമ്മൾ പഠിപ്പിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, നമ്മൾ പഠിക്കണം. യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും നോ പറയേണ്ടടുത്ത് നോ പറയാനും പഠിപ്പിക്കും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് ഒരുപാട് കുറയും. സിമ്പിളായ രണ്ട് വാക്കുകളും ഒറ്റ വാക്കുകളും അസർട്ടീവ്നെസ്, പക്ഷെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണം ഉണ്ട്. അഡ്രസ് ദ ഇഷ്യൂ നോട്ട് ദ പേഴ്സൺ. നമ്മുടെ ഓഫീസിലെ ഒരാൾ കാര്യം പറഞ്ഞാല് ആര് പറഞ്ഞു നോക്കണ്ട, ആ പ്രശ്നം കേട്ടാ മതി. അയാൾ പറഞ്ഞോ പറഞ്ഞില്ലേ അത് വിഷയമല്ല. അയാൾ ഇപ്പൊ അയാൾ പറയാണ്, നിങ്ങളുടെ ഓഫീസിലെ ആള് പറയാണ് നിങ്ങൾ ആ വർക്ക് മര്യാദ ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു എന്നുള്ള പ്രശ്നമാക്കണ്ട, ആ വർക്ക് ചെയ്തിട്ടില്ലേ നോക്കാം, ആ വർക്ക് എന്തെങ്കിലും കുറവുണ്ടോ നോക്കാം. അഡ്രസ് ദ ഇഷ്യൂ നോട്ട് ദ പേഴ്സൺ. വ്യക്തിപരമായ ഒരു കാര്യം എടുക്കരുത് ഓഫീസുകളൊന്നും. നിങ്ങളെ ഒഫീഷ്യൽ ലൈഫിൽ ഇപ്പൊ മേലധികാരികളോ അല്ലെങ്കിൽ നിങ്ങൾ സഹപ്രവർത്തകരോ നിങ്ങളെ കീഴിലുള്ള ആളുകളോ പറയുന്ന ഒരു കാര്യത്തെ, ആ കാര്യത്തെ കാര്യമായി കാണുക, കാര്യത്തെ വ്യക്തിപരമായി കാണാൻ പാടില്ല. വ്യക്തിപരവും കാര്യവും ഇഷ്യൂവും പേഴ്സണും കൂടി ഒന്നിച്ചു വരാൻ പാടില്ല. അഡ്രസ് ദി ഇഷ്യൂ, പ്രശ്നത്തെ അഡ്രസ് ചെയ്യുക, വ്യക്തിയെ അഡ്രസ് ചെയ്യരുത്. ഞാൻ പറഞ്ഞു ടൈം, നമുക്ക് ഉള്ള സമയം കൃത്യമായി സ്ട്രക്ചർ ചെയ്തിട്ട് അതിൽ വിനോദം വേണം, വിശ്രമം വേണം, ഉറക്കം വേണം, ഭക്ഷണം വേണം, കുട്ടികളോട് ചെലവഴിക്കാൻ സമയം വേണം. അത് സമയം നമ്മൾ ടൈം മാനേജ്മെന്റ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി സ്ട്രക്ചർ ചെയ്യുക. എനിക്കുള്ള ഈ സമയം ഇത്ര സമയമാണ്, അത് ഓഫീസ് ടൈം കഴിഞ്ഞതും ഓഫീസ് ടൈമിൽ ഓഫീസ് കാര്യങ്ങളും വീട്ടിലെ സമയത്ത് വീട്ടിലെ കാര്യങ്ങളും ചെയ്യുന്ന രൂപത്തിൽ ടൈം സ്ട്രക്ചർ ചെയ്യാം. സ്ട്രെസ് ചെയ്യാൻ വിചാരിച്ചാൽ സ്ട്രെസ് ഒഴിവാക്കാം. ഡിബേറ്റ് ആൻഡ് ഡെലിഗേറ്റ്, ഒരിക്കലും എല്ലാ കാര്യവും നമ്മൾ ചെയ്യരുത്. ഓരോ കാര്യവും ചെയ്യാൻ പറ്റിയ ആളുകളുണ്ട്. ഇപ്പൊ ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷൻ വളരെ മനോഹരമായിട്ടാണ് ഡിവൈഡ് ആൻഡ് ഡെലിഗേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതിന്റെ മെന്ററാണ് സഫി മോൻ സാറ്. ഞാൻ സഫി മോൻ സാറ് ചോദിക്കും, സാർ ഇത് എങ്ങനെ സാധിക്കുന്നത്? കാരണം അദ്ദേഹം പി എച്ച് ഡി ചെയ്യുന്നുണ്ട് എനിക്കറിയാം, അദ്ദേഹം ഒരുപാട് ആർട്ടിക്കിൾസ് ചെയ്യുന്നുണ്ട് അറിയാം, അദ്ദേഹം കുറെ ക്ലാസ് എടുക്കുന്നത് അറിയാം, അദ്ദേഹം ലോ കോളേജിൽ കുറെ വർക്കുകൾ ചെയ്യുന്നുണ്ട് അറിയാം, ലോ കോളേജ് ക്ലാസ്സുകൾ ഉണ്ട് അറിയാം, പിന്നെ അദ്ദേഹം ഒരു സംഘടനയുടെ നേതാവാണെന്ന് അറിയാം, അദ്ദേഹം അക്കാഡമിക് കൗൺസിൽ മെമ്പർ ആണെന്ന് അറിയാം, ഇത്രയും വർക്കുകൾ ഉണ്ടാവുന്നു. അദ്ദേഹം നന്നായി പുസ്തകം വായിക്കുന്ന ആളാണ് എനിക്കറിയാം, അദ്ദേഹത്തിന് മനോഹരമായ പുസ്തകങ്ങൾ വായിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിനിടയിൽ കൂടി എങ്ങനെയാണ് ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷൻ നടക്കുന്നത്? ഞങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുന്നു. ഞാനല്ല വർക്ക് ചെയ്യുന്നത്, ഞാൻ ആ വർക്കുകൾ പല ആളുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്, പല ആളുകളും ഓരോരുത്തരും അവിടെ വർക്ക് ചെയ്യുകയാണ്. ഇതാണ് മനോ. അപ്പൊ അതുകൊണ്ടാണ് എൽ ജി ആർ എഫ് നേരെ നമ്മൾ തിരിച്ചു ആലോചിച്ചു, സഫി മോഹൻ സാർ അല്ലെങ്കിൽ ജിനോ മാത്രം എല്ലാ വർക്കുകളും ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷൻ വർക്കുകൾ ചെയ്യുന്നു. എത്ര കാലം ചെയ്യും? ഒരു മാസം ചെയ്യും. സഫി മോഹൻ സാറിന് ഒരു മാസം ചെയ്യുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എൽ ജി ആർ എഫ് കൊണ്ട് അദ്ദേഹം വട്ടാവും. ജിനോക്ക് അദ്ദേഹം ഓഫീസിലെ കാര്യങ്ങളും പിന്നെ മറ്റു കാര്യങ്ങളും ചെയ്യുകയും പിന്നെ എൽ ജി ആർ എഫിന്റെ വട്ടായിപ്പോ. അപ്പൊ ഈ ഡിവിഷനും ഡെലിഗേഷനും മനോഹരമായി നടക്കും, പക്ഷെ ഡിവിഷൻ ഡെലിഗേറ്റ് ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഫോളോ അപ്പ് നിർബന്ധമാണ്. അപ്പൊ ഞാൻ ഈ ക്ലാസ്സിലെ ഒരു കുട്ടിയോട് ഒരാഴ്ചക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ഏൽപ്പിച്ച് കൊടുത്തു. ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആയിരിക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് കൃത്യമായി പറയണം. ആ കുട്ടി ആസ്ക് ദ ക്വസ്റ്റ്യൻസ് ടേക്ക് നോട്ട്സ് എന്ന് പറയല്ലേ, ആ കുട്ടി ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ഇതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് റോൾ ക്ലാരിറ്റി വേണം. എന്റെ റോൾ എന്താണെന്ന്, കൃത്യമായി എന്താണ് ചെയ്യേണ്ട വർക്ക് എന്ന ക്ലാരിറ്റി അവിടെ വേണം. ഡെലിഗേറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നു ഒരാഴ്ച, രണ്ടാം തീയതിയാണ്, പത്താം തീയതിയാകുമ്പോൾ വർക്ക്, അതിനിടക്ക് ഞാൻ ചെയ്യണം. അഞ്ചാം തീയതി ആകുമ്പോൾ മെസ്സേജ് അയക്കണം എവിടെത്തി വർക്ക്, എട്ടാം തീയതി ആകുമ്പോൾ മെസ്സേജ് അയക്കണം, ഒമ്പതാം തീയതി വിളിക്കണം, നാളെ പത്താം തീയതി ആകുമ്പോൾ പത്താം തീയതി വാങ്ങണം. അത് ഡെലിഗേറ്റ് ചെയ്യുകയും ഫോളോ അപ്പ് നടത്തുകയും ചെയ്യണം. ഡെലിഗേഷന്റെ കൂടെ നിർബന്ധമായുള്ള സാധനമാണ് ഫോളോ അപ്പ്. അപ്പൊ വർക്കുകൾ ഡിവൈഡ് ചെയ്തേ പറ്റും ഓഫീസിൽ, അല്ലെങ്കിൽ എവിടെയും ഡിവിഷന് ബന്ധത്തില്ലെങ്കിൽ അവിടെ പ്രശ്നം വരും. പ്ലീസ് അതേഴ്സ്, ഇത് നമ്മൾ ചെറുപ്പത്തിൽ കിട്ടിയ ഒരു മെസ്സേജാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ എല്ലാവരും പറയുന്നത് കേൾക്കും, നല്ല കുട്ടി എന്ന് മെസ്സേജ് കിട്ടും. അച്ഛൻ പറഞ്ഞ പണി ചെയ്യും, അമ്മ പറഞ്ഞ പണി ചെയ്യും, അമ്മാവൻ പറഞ്ഞ പണി ചെയ്യും, നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും, മിടുക്കൻ കുട്ടി, എല്ലാവരും സന്തോഷിപ്പിക്കും. ഈ മിടുക്കൻ കുട്ടി വലുതാകുമ്പോഴും എന്താ പ്രശ്നം? എല്ലാവരും സന്തോഷിപ്പിക്കും. വി കനോട്ട് പ്ലീസ് എവരിബഡി, നമുക്ക് എല്ലാവരും സന്തോഷപ്പെടുത്താൻ കഴിയില്ല. അത് മനസ്സിലാക്കുക. നമുക്ക് ഓഫീസ് മേധാവിയെ സന്തോഷിപ്പിക്കണം, സഹപ്രവർത്തകരെ സന്തോഷിപ്പിക്കണം, ഓഫീസിൽ നിന്ന് സ്റ്റാഫിനെ സന്തോഷിപ്പിക്കണം, കുട്ടികളായിരിക്കുമ്പോൾ ടീച്ചർമാരെ സന്തോഷിപ്പിക്കണം, പ്രിൻസിപ്പൽ സന്തോഷിപ്പിക്കണം, ഫ്രണ്ട്സിനെ സന്തോഷിപ്പിക്കണം, ഫാമിലി സന്തോഷിപ്പിക്കണം, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിടന്നു വരിക, സ്ട്രെസ് ഉണ്ടാവും. സോ വി കനോട്ട് പ്ലീസ് അതേഴ്സ്, നമുക്ക് എല്ലാവരെയും പ്ലീസ് ചെയ്യിക്കാൻ കഴിയില്ല. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സ്ട്രോക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്.
ഏത് പ്രായത്തിലുള്ള വ്യക്തിക്കും അഭിനന്ദനം ആവശ്യമാണ്. ടി എ സൈക്കോളജിയില് പോസിറ്റീവ് അപ്രീസിയേഷൻ ആണ് എറിക് ബേൺ എന്ന് പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ശിഷ്യനായ സൈക്കോളജിസ്റ്റ് ആണ് എറിക് ബേൺ. അദ്ദേഹത്തിന്റെ ലേമാൻ സൈക്കോളജി, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന സൈക്കോളജിയാണ് ടി എ സൈക്കോളജി, ട്രാൻസാക്ഷണൽ അനാലിസിസ് സൈക്കോളജി. അതിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് നിർബന്ധമായിട്ടും പോസിറ്റീവ് അപ്രീസിയേഷൻ വേണം. സ്ട്രോക്കിന് 5 പോയിന്റ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ്, എവിടെയൊക്കെ എപ്പോഴൊക്കെ പോസിറ്റീവായിട്ട് അപ്രീസിയേഷൻ കൊടുക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ കൊടുക്കുക. ഫസ്റ്റ് പോയിന്റ്, ഈ ക്ലാസ് കഴിഞ്ഞാൽ നല്ല ക്ലാസ്സാണ്, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു, അനീസ് ഭായി, അനീസ് സാർ നല്ല ക്ലാസ്സാണ്, അതൊരു പോസിറ്റീവ് അപ്രീസിയേഷൻ ആണ്. എവിടെയൊക്കെ പോസിറ്റീവ് അപ്രീസിയേഷൻ കൊടുക്കാൻ പറ്റുമോ, നിങ്ങൾ ജിനോക്ക് മെസ്സേജ് അയച്ചു, ജിനോ നന്നായി ഓർഗനൈസ് ചെയ്തു, സഫി സാർ മെസ്സേജ് അയച്ചു. എവിടെയൊക്കെ ഒരാള് നല്ല കാര്യം ചെയ്തിട്ടുണ്ട് അഭിനന്ദിക്കാൻ പറ്റുമെങ്കിൽ അഭിനന്ദിക്കാൻ ഒരു പിശുക്ക് കാണിക്കാതിരിക്കുക. കാരണം അഭിനന്ദിച്ചുകൊണ്ട് അയാൾക്ക് ഗുണമുണ്ട്, അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്കും ഗുണമുണ്ട്. പോസിറ്റീവ് സ്ട്രോക്ക് എപ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ കൊടുക്കുക. സ്ട്രോക്കുമായി ബന്ധപ്പെട്ട് 5 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ്, എവിടെയൊക്കെ പോസിറ്റീവ് സ്ട്രോക്ക്, പോസിറ്റീവ് അപ്രീഷൻ കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ കൊടുക്കാം. നിങ്ങൾ ഓഫീസിലെ ഏതൊരു വ്യക്തിയും ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിനന്ദിക്കുക. ഫസ്റ്റ്. രണ്ടാമത്തെ പോയിന്റ്, ആരെങ്കിലും നിങ്ങൾക്ക് പോസിറ്റീവ് അപ്രീഷൻ തന്നാൽ അത് സ്വീകരിക്കുക. നിങ്ങളോട് പറയാം, മാഡം നിങ്ങൾ ചെയ്ത വർക്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറയാണ്, അയ്യോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, തട്ടിക്കൂട്ടിയാന്ന് പറയണ്ട. ഒരാള് നിങ്ങളോട് നിങ്ങളുടെ വർക്ക് നന്നായി പറഞ്ഞാല് ആക്സെപ്റ്റ് ഇറ്റ്. വെനെവർ യു ഗെറ്റ് എ പോസിറ്റീവ് അപ്രീസിയേഷൻ, യു പ്ലീസ് ആക്സെപ്റ്റ് ഇറ്റ്. സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, ചില ആളുകൾ പോസിറ്റീവ് അപ്രീസിയേഷൻ തരില്ല, നല്ലത് പറയില്ല, മോശം പറയും, എപ്പോഴും നെഗറ്റീവ് സ്ട്രോക്ക് തരും. തേർഡ് പോയിന്റ്, റിജക്ട് നെഗറ്റീവ് സ്ട്രോക്ക്. ഒരാള് പറയാണ്, ഇപ്പൊ നിങ്ങൾ നല്ല സാരി എടുത്തു, നല്ല സാരി പറഞ്ഞില്ല, പിറ്റേന്ന് സാരി മോശമായിരുന്നു, ആ സാരി വളരെ മോശമായി കിട്ടും എന്ന് പറയുമ്പോൾ അത് റിജക്ട് ചെയ്യാം. ഏയ് അങ്ങനെ മോശമൊന്നുമില്ല, ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല, അറിയാം, അത് ഉള്ളിലേക്ക് എടുക്കണ്ട, ഉള്ളിലേക്ക് എടുത്ത പ്രശ്നമാണ്. അപ്പൊ തേർഡ് പോയിന്റ്, റിജക്ട് നെഗറ്റീവ് സ്ട്രോക്ക്. ഫോർത്ത് പോയിന്റ്, ചിലപ്പോ സ്ട്രോക്ക് തരില്ല, നിങ്ങൾ നല്ല കാര്യം ചെയ്തു, ഓഫീസിൽ നല്ല കാര്യം ചെയ്തു, നോബഡി കെയർഡ് അബൌട്ട് ഇറ്റ്, Nobody asked about, nobody mentioned about it. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ആസ്ക് ഫോർ സ്ട്രോക്ക്. ചോദിക്കാം, നോക്കൂ ഞാൻ ഈ ഇത് ചെയ്ത് നന്നായിട്ടുണ്ടോ, ഉഷാറായിട്ടുണ്ടോ. ആസ്ക് ഫോർ സ്ട്രോക്ക്. നിങ്ങൾ നല്ല പുതിയ ഷർട്ട് എടുത്ത് വന്നു, ആരും നല്ല ഷർട്ടാന്ന് പറഞ്ഞില്ല, അപ്പൊ നിങ്ങൾ ചോദിക്കാം ഞാൻ ഷർട്ട് എടുത്ത് നന്നായിട്ടുണ്ടോ, അപ്പോ യെസ് എന്ന് പറയും. അപ്പൊ നാലാമത്തെ പോയിന്റ്, ആസ്ക് ഫോർ സ്ട്രോക്ക്. നിങ്ങളുടെ ഉപബോധ മനസ്സിന് സ്ട്രോക്ക് ചോദിച്ചു വാങ്ങിയതാണോ വെറുതെ കിട്ടിയതാണോ ഒന്നും അറിയില്ല, അപ്പോ ആസ്ക് ഫോർ സ്ട്രോക്ക്, സ്ട്രോക്ക് ചോദിച്ചു വാങ്ങുക. അഞ്ചാമത്തെ പോയിന്റ്, സ്ട്രോക്ക് ആരും തന്നില്ല, ചോദിച്ചിട്ടും കിട്ടിയില്ല, ശരി, ഗിവ് സെൽഫ് സ്ട്രോക്ക്, സ്വന്തം സ്ട്രോക്ക് കൊടുക്കുക. നിങ്ങളിപ്പോ ഞാന് ക്ലാസ് എടുത്തു, ഒറ്റ കുട്ടി മൈൻഡ് ചെയ്തില്ല, ക്ലാസ് കഴിഞ്ഞേക്ക് അസംബ്ലി ഡിസ്പേഴ്സ്ഡ്, ജയ് ഹിന്ദ്, എല്ലാവരും പോയി. ഞാൻ രാത്രി വർക്ക് ചെയ്ത് കുറെ സ്ലൈഡ് ഉണ്ടാക്കി, 2 മണിക്കൂർ നിൽക്കാന്ന് സംസാരിച്ചു, ഒരാൾ അഭിപ്രായം പറഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്യണം, ഗിവ് സെൽഫ് സ്ട്രോക്ക്. അനീസ്, യു ഹാവ് പ്രിപ്പയർഡ് വെൽ and you have presented according to your capacity and capability. Then, well, well. ഇത് ഞാൻ പറയാം, സെൽഫ് സ്ട്രോക്ക് കൊടുക്കുക. പഞ്ച് പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ്, ഗിവ് പോസിറ്റീവ് സ്ട്രോക്ക്, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, അക്സെപ്റ്റ് പോസിറ്റീവ് സ്ട്രോക്ക്. തേർഡ് പോയിന്റ്, പിന്നെ റിജക്ട് നെഗറ്റീവ് സ്ട്രോക്ക്. ഫോർത്ത് പോയിന്റ്, ആസ്ക് ഫോർ സ്ട്രോക്ക്. ഫിഫ്ത് പോയിന്റ്, ഗിവ് സെൽഫ് സ്ട്രോക്ക്. ഈ 5 പോയിന്റ് പഠിച്ചാൽ ലൈഫ് ഭയങ്കര മനോഹരമായിരിക്കും. പിന്നെ എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ പോകണ്ട, എല്ലാവരെയും ഫസ്റ്റ് പോയിന്റ്, എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ പോകണ്ട. ഇനി ഒരാൾ നമ്മളെ കുറ്റം പറഞ്ഞാൽ വല്ലാതെ പ്രതികരിക്കും, ഓവർ റിയാക്റ്റീവ് വേണ്ട. അപ്പൊ ഞാൻ ഇപ്പൊ എന്ത് പറയാണ്, സാറേ 2 മണിക്കൂർ വേസ്റ്റ്, എന്തൊക്കെ നിങ്ങൾ പറഞ്ഞത്, വളരെ മോശമായ ക്ലാസ് ആയിരുന്നു. അപ്പൊ ഞാൻ പോയി കൂടാൻ പോകണ്ട, അത് അയാളെ ഒപ്പീനിയൻ ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് പ്രസന്റേഷൻ വളരെ ബോറാണ്, നിങ്ങൾക്ക് എന്താ പറയാ, എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല, നിങ്ങളുടെ ക്ലാസ് ഭയങ്കര ബോറായിരുന്നു, ഞാൻ ചൂടാൻ പോകണ്ട. അത് എന്നെ പറ്റി മോശമായി പറഞ്ഞാൽ ഞാൻ ചൂടാ മോശമായി പറയട്ടെ, കുറച്ച് നല്ല പറയട്ടെ, കുറച്ച് മോശം പറഞ്ഞോട്ടെ, ഞാന് പിന്നെ ഒരു പൂർണ്ണ മനുഷ്യനല്ലല്ലോ. പിന്നെ രുചിർഹ ലോകയാണ്, ലോകത്ത് വ്യത്യസ്തമായ അഭിപ്രായക്കാരുണ്ടാവും. അപ്പൊ അവര് ചിലർക്ക് എന്നെ പറ്റി നല്ല പറയും, ചിലർക്ക് മോശം പറയും. എല്ലാവരും എന്നെ പറ്റി നല്ലത് പറയണം എന്നുള്ളത് വാശി എനിക്ക് വേണ്ട. എല്ലാവരും മോശം പറയും, ഞാൻ പോയി കറക്റ്റ് ചെയ്യാൻ പോണ്ട. ഒരാൾ പറയണേ എന്നെ പറ്റി കാണാൻ ഭയങ്കര മോശമാണ്, ഞാൻ നല്ലതാണ് ഞാൻ പറയാൻ പോണ്ട, എന്റെ ക്ലാസ് മോശം, എന്റെ ക്ലാസ് നല്ലത് ഞാൻ പറയാൻ പോണ്ട. അപ്പൊ ആളുകൾ നമ്മളെ പറ്റി മോശം പറയട്ടെ, പറഞ്ഞോട്ടെ,
ചിത്തോറട്ടെ ചിത്തോറട്ടെ. ബുദ്ധൻ അതല്ലേ പറഞ്ഞത്? ബുദ്ധനോട് പിന്നെ യേശു ബുദ്ധനോടാണ് ഒരാളെന്ന് പറയാൻ തെറി പറഞ്ഞു പോയി. ശിഷ്യന്മാരുടെ ദേഷ്യം വന്നു, ബുദ്ധൻ മിണ്ടിയില്ല. കൊറേ വട്ടം തെറി പറഞ്ഞ ആള് ആ അസനായക്ക് ഒന്നും പറയാൻ കഴിഞ്ഞപ്പോ ആയക മടുത്തു, തെറി പറഞ്ഞ മടുത്തു. ശിഷ്യന്മാരൊക്കെ ബുദ്ധനോട് പറഞ്ഞു, ഇത്രയും നേരം ഒരാൾ പറയുമ്പോ എന്തെങ്കിലും റിപ്ലൈ ചെയ്യണ്ടേ? ബുദ്ധൻ ചോദിച്ചു, ഒരാളൊരു സമ്മാനം എനിക്ക് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നു, ഞാൻ അത് സ്വീകരിച്ചിട്ടില്ല. അപ്പൊ എന്തായിരിക്കും സമ്മാനം? അയാളിനെ കൊണ്ടുപോകും. ആ അതാണ് സംഭവിച്ചിട്ടുള്ളൂ, സമ്മാനം അയാളിനെ കൊണ്ടുപോകും. നമ്മൾ വിമർശിക്കട്ടെ ആളുകൾ, കുറ്റം പറയട്ടെ. നാലില്ല ജീവിത പാഠങ്ങളാണ് അവസാനിപ്പിച്ചിട്ടുണ്ട് ദൈവമേ. പിന്നെ നാല് ജീവിത പാഠങ്ങളാണ്. ബെസ്റ്റ് നാലാമത്തെ ആദ്യത്താണ്, ഐ ആം നോട്ട് ഓക്കെ. ഞാൻ തീരെ പോരാ, നിങ്ങളൊക്കെ ഭയങ്കര ഉഷാറാണ്. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ഐ ആം നോട്ട് ഓക്കെ, ഞാൻ തീരെ പോരാ, നിങ്ങളൊക്കെ മിടുമിടുക്കന്മാരാണ്. ഓ, ഇത്രയും വലിയ പണ്ട് സ്വാസ്ഥ്യം കേൾക്കുന്നത് ഞാനൊരു പാമ്പനായി പോയല്ലോ. ഇത്രയും വലിയ ഒരു എന്താ പുഷ്പവാടിയിൽ ഒരു പൂക്കാത്ത മലരായി പോയല്ലോ ഞാൻ. ഇത്രയും വലിയ ഒരു പണ്ട് സദസ്സുകളിൽ ഞാൻ ഒരു മോശക്കാരനായി പോയി. നിങ്ങളൊക്കെ മിടുക്കന്മാർ, ഞാൻ മാത്രം മോശം. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറഞ്ഞാൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ മാക്സിമം ആണ്. ഞാൻ പോരാ, നിങ്ങൾ ഉഷാറാട്ടോ. ഇങ്ങനെയുള്ള കുട്ടികൾ ചെയ്യുന്നോ, അവര് എക്സാം എഴുതുമ്പോ അവര് വൃത്തി എഴുതി ആൻസർ വെട്ടിയിട്ട് കൂടെയുള്ള ആളെ കോപ്പി അടിച്ചിട്ട് അവന്റെ തെറ്റായ ആൻസർ പകർത്തി എഴുതും. കാരണം അവന്റെ ആൻസറിൽ ഹീസ് നോട്ട് കോൺഫിഡൻസ്. ഓക്കെ, സെക്കൻഡ് പൊസിഷൻ ഭീകരമായ അപകടമാണ്. ഐ ആം നോട്ട് ഓക്കെ, ഞാൻ ശരിയില്ല, നിങ്ങൾ ശരിയില്ല. ഞാൻ കള്ളനാണ്, കൊലപാതകനാണ്, കൊലപാതകിയാണ്, ഓക്കെ നിങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. എല്ലാവരും മോശക്കാരാണ്. ഞാൻ കൈക്കൂലി വാങ്ങുമ്പോ നിങ്ങളും വാങ്ങുന്നുണ്ട്, എല്ലാവരും മോശമാണ്. ഞാനും കൈക്കൂലി നിങ്ങളും വാങ്ങും, ഞാനും മോശം നിങ്ങളും മോശം. അപകടകരമായ സ്റ്റാൻഡേർഡ് ആണ്, ഒരിക്കലും നന്മയിലേക്ക് പോകില്ല. ഭീകരവാദികളൊക്കെ ഇത്ര സ്റ്റാൻഡേർഡ്. ഞാൻ നശിച്ചു, നിങ്ങൾ നശിച്ചോ. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ പെർഫെക്റ്റ്, നിങ്ങൾ മോശം. ഇങ്ങനത്തെ ആളുകളുണ്ട് പലപ്പോഴും, സഹിക്കാൻ പ്രയാസമില്ലാതെ. ഞാൻ എപ്പോഴും ശരി, ഞാൻ എപ്പോഴും ശരിയാണ്, ഞാൻ ചെയ്തൊക്കെ ശരിയായിരിക്കും, നീ ചെയ്യുന്നോ ഒക്കെ തെറ്റായിരിക്കും. ബോസ് ഒക്കെ എപ്പോഴും, ബോസ് ഈസ് ഓൾവേസ് കറക്റ്റ്, ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും, നിങ്ങൾ മോശമാണോ. ഈ മൂന്ന് അവസ്ഥകളും അപകടമാണ്. നാലാമത്തെ, ഐ ആം ഓക്കെ, ഞാനും ശരിയാണ്, നിങ്ങളും ശരിയാണ്. എനിക്കും പിന്നെ എന്നോട് എപ്പോഴും പറയുന്നതാണ് ചില അധ്യാപകർ പറയുന്നതാണ്, സാറേ കുട്ടികൾക്ക് നമ്മുടെ ബഹുമാനമില്ല, കുട്ടികൾ നമ്മളെ കണ്ട് എഴുതേറ്റ് നിൽക്കില്ല. ഞാൻ പറയുന്നത് എഴുന്നേറ്റ് നിൽക്കണം എന്തിനാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഞാൻ അവരെക്കാളും മുകളിലാണോ? അല്ലല്ലോ, ഞാൻ അവരെക്കാളും 10-20 വർഷം മുമ്പ് ജനിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഞാൻ മുകളിലല്ലോ. ഒരു മനുഷ്യ ജീവിയും മറ്റു മനുഷ്യ ജീവിയും മുകളിലല്ല. എന്നെ കാണുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് അസ്വസ്ഥതയാണ്. എന്നെ ആരും ബഹുമാനിക്കണം, സ്നേഹിച്ചാൽ മതി. ഐ ആം ഓക്കെ, ഞാൻ പെർഫെക്റ്റ് ആണ്, നിങ്ങളും പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് 20 വയസ്സോ 18 വയസ്സോ ഉള്ളു, പക്ഷെ യു ആർ ഓൾസോ പെർഫെക്റ്റ് എന്നാണ് നാലാമത്തെ പ്രശ്നം. ഐ ആം ഓക്കെ, ഞാനും ശരിയാണ്, നിങ്ങളും ശരിയാണ്. പ്രശ്നങ്ങളിലേക്ക് മൈൻഡ് വല്ലാത്തൊരു അവസ്ഥയാണ് മൈൻഡ്. ഞാൻ ഈ സ്ലൈഡ് സ്വതമായിട്ട് ചെറിയ സമർപ്പിക്കുകയാണ്. ആരോ പറഞ്ഞ് മുറിച്ചു മാറ്റാം, കേട് ബാധിച്ചൊരു അവയവം, പക്ഷേ കൊടുങ്കാട് ബാധിച്ച കൊടും കേട് ബാധിച്ച പാവം മനസ്സും. രാത്രി മഴയിലെ വരികളാണ്, രാത്രി മഴ പണ്ടെന്റെ സൗഭാഗ്യ രാത്രികൾ എന്നെ കുളിപ്പിച്ച, കുളിർകോരി അണിയിച്ച, വെണ്ണിലാവേക്കാൾ പ്രിയം തന്നുറക്കിയ ഒരു അന്നത്തെ എൻ പ്രേമസാക്ഷി. അത് പറയുന്ന വാചകമാണ്. ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം, കേടു ബാധിച്ചൊരു അവയവം. അന്നത്തെ കാലത്ത് പതുക്കെ പതുക്കെ തുടങ്ങിയിട്ടുള്ളൂ, 10-30 വർഷം മുമ്പ് എഴുതിയ കവിത കേട്ടത്. ഓരോ അവയവങ്ങൾ മുറിച്ചു മാറ്റാം, പക്ഷേ കൊടുങ്കേട് ബാധിച്ച പാവം മനസ്സും. മനസ്സ് പാവമാണ്, മനസ്സ് കൊടുങ്കേട് പലർക്കും ബാധിച്ചിട്ടുണ്ട്. അവരെ പരിഗണിക്കണം, ആ അത് മൈൻഡാണ്. പിന്നെ നമ്മുടെ ഒരു കഥ പറയാറുണ്ട് മൈൻഡിനെ കുറിച്ചാണ്. ഒരു രാജ്യത്തെ രാജാവ് കേട്ടു അപ്പുറത്തെ രാജാവിന് ഒരു കുരങ്ങനുണ്ട് എന്ന്. ആ കുരങ്ങൻ മിടുമിടുക്കനായ കുരങ്ങനാണ്, എല്ലാ വർക്കും ചെയ്യും. രാജാവിന് ഭയങ്കര കൗതുകമായി. രാജാവ് അടുത്ത രാജാവ് ചോദിച്ചു, നിങ്ങൾ ആ കുരങ്ങനെ എനിക്ക് തരുമോ? മറ്റേ രാജാവ് പറഞ്ഞു, തരാം, കുഴപ്പമൊന്നുമില്ല, പക്ഷെ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഈ കുരങ്ങന് പണി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അയാൾ സന്തോഷം, പണി ചെയ്യുന്ന കുരങ്ങനെ പണി കൊടുത്തോണ്ടിരിക്കണം. പ്രശ്നം അതല്ല, നിങ്ങൾ പണി കൊടുത്തിട്ടില്ലെങ്കിൽ കുരങ്ങ് സ്വയം പണിയെടുക്കും. അതൊന്നും പക്ഷെ പണി കൊടുക്കാം. കുരങ്ങനെ വിളിച്ചു കൊണ്ടുവന്നു, രാജാവ് പണി പറയുമ്പോഴേ കുരങ്ങ് പണി ചെയ്യുന്നു. എന്ത് കാര്യം പറയുന്നു, കുരങ്ങ് അപ്പ ചെയ്യുന്നു. പക്ഷെ ചില സമയത്ത് കൊടുക്കാൻ പണിയില്ലെങ്കിലും പ്രശ്നം തോന്നുന്നു, കുരങ്ങ് തോന്നിയ പോലെ പണിയെടുക്കും.
രാജാവ് മുറ്റം വൃത്തിയാക്കാൻ പറയുന്നു, കല്ലിന് മുറ്റം വൃത്തിയാക്കും. രാജാവ് പണി പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ വൃത്തിയാക്കിയ കല്ല് മുറ്റത്തിലെ സാധനങ്ങളൊക്കെ വിട്ടിട്ട് അകത്ത് കൊണ്ടിടും, അകത്ത് സാധനം കൊണ്ട് മുറ്റം കൊണ്ടിടും. കല്ലിന് സ്വയം പണിയെടുക്കാൻ പറഞ്ഞു. രാജാവ് കുടുങ്ങി. എപ്പോഴും പണി കൊടുത്തിരിക്കണം, എപ്പോഴും പണി കൊടുത്തിരിക്കണം. അപ്പോ കുറച്ച് കൊടുക്കാൻ പണിയില്ലാതായി. പണിയില്ലാതായപ്പോ കുരങ്ങന്റെ ഇതും അടുക്കളയിൽ അകത്ത ഡ്രസ്സുകൾ എടുത്ത് പുറത്തിടുന്നു, അടുക്കള സാധനങ്ങൾ എടുത്ത് മുറ്റത്തിടുന്നു, അങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം രാജാവ് കുടുങ്ങിപ്പോയി. രാജാവ് വലിയൊരു മുളവടി കൊണ്ടാണ് വന്നു, വലിയൊരു മുളവടി കൊണ്ടുവന്നു. ആ മുളവടിയിൽ വലിയ ഉയരമുള്ള വടിയാണ്. ആ മുളവടി കുത്തനെ കുത്തി നിർത്തി അവിടെ, പിന്നെ മുളവടി മുറ്റത്ത് കുഴിച്ചിട്ടു. എന്നിട്ട് കുരങ്ങിനോട് പറഞ്ഞു, ഈ മുളവടിയിലേക്ക് ഓടി കയറണം എന്നു. കുരങ്ങ് പണി പറയാൻ ചെയ്യും, ഓടി മുളവടിയുടെ ഏറ്റവും മുകളിലേക്ക് ഓടി കയറണം. കുരങ്ങ് മുളവടിയിലെ ഏറ്റവും മുകളിലേക്ക് ഓടി കയറി. രാജാവ് ഇറങ്ങാൻ പറഞ്ഞില്ല, രാജാവ് ഇറങ്ങാൻ പറഞ്ഞില്ല. ഇറങ്ങാൻ പറയുമ്പോ ഇറങ്ങിയാ മതിയാന്ന്. അങ്ങനെ മുളവടിയില് കുരങ്ങിനെ ബന്ധിതനാക്കി. നമ്മുടെ മൈൻഡ് എങ്ങനെയാണ്? മൈൻഡിനെ കൃത്യമായി ഷാർപ്പൻ ചെയ്തിട്ട് ബന്ധിതനാക്കണം. വില്ലാളി വീരനായിരുന്നു അർജുനൻ, വില്ലാളി വീരനാണ് അർജുനൻ. ഫസ്റ്റ് റാങ്ക, ദ്രോണരുടെ എല്ലാ പരീക്ഷയിലും ഫസ്റ്റ് റാങ്കോടെ പാസ്സായ വ്യക്തിയാണ്. അപ്പോ ശസ്ത്രവിദ്യയിലും അസ്ത്രവിദ്യയിലൊന്നും ഒട്ടും മോശമല്ല. പക്ഷെ ആ സമയത്ത് മൈൻഡ് ഒന്ന് പതറിപ്പോയി. ചഞ്ചലം ഹേ മന കൃഷ്ണ, കൃഷ്ണ എന്റെ മനസ്സ് ചഞ്ചലമാവുകയാണ്, എന്ത് ചെയ്യണം? കൃഷ്ണ പറഞ്ഞു, സെൻസുകളെ ഇന്ദ്രിയങ്ങളെ അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് മാറ്റാം. പഞ്ചേന്ദ്രിയങ്ങളെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചാൽ മനസ്സിനെ കൃത്യമായിട്ട്, മനസ്സിങ്ങനെ ഇങ്ങനെ തന്നെയാണ്, മനസ്സ് കാറ്റ് പോലെയാണ് പാറിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മനസ്സ്, അങ്ങനെയുള്ള മനസ്സിനെ, പഞ്ചേന്ദ്രിയങ്ങളെ കൃത്യമായി പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ മനസ്സിനെ നമുക്ക് കൃത്യമായിട്ട് കീഴ്പ്പെടുത്താൻ, മനസ്സിനെ കീഴ്പ്പെടുത്താൻ പറ്റും. വാക്കാണ്, ആ വാക്കുകൊണ്ടാണ്, ആ വാക്കാണ് ഭഗവത്ഗീത. അങ്ങനെയാണ് ഭഗവത്ഗീത ഉണ്ടാവുന്നത്. വാക്കുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്തതാണ് കൃഷ്ണൻ അർജുനനെ. അർജുനന്റെ കൗണ്ടർ പാർട്ടാണ് കർണൻ, അർജുനന്റെ ജ്യേഷ്ഠനാണ്. കൃഷ്ണന്റെ തേരാളി, എന്താ, അർജുനന്റെ തേരാളിയായിരുന്നു കൃഷ്ണൻ, കർണന്റെ തേരാളിയായിരുന്നു ശല്യർ. ശല്യരെ നിങ്ങൾക്ക് അറിയാമോ? ശല്യർ വലിയ വലിയ വില്ലാളി വീരനൊക്കെ തന്നെയാണ്, വലിയ കൃപരും ശല്യരൊക്കെ, കൃതവർമാവും കൃപരും ശല്യരൊക്കെ ഉണ്ടായിരുന്നു. കർണന്റെ തേരാളിയായ ശല്യർ എന്ത് ചെയ്താച്ചാല്, കർണൻ എന്തെങ്കിലും പറയുമ്പോൾ നെഗറ്റീവായി പറയും. കർണന് അഭിപ്രായം പറയുമ്പോൾ പറയും, അതുകൊണ്ടൊന്നും കാര്യമില്ല, അർജുനെ തോൽപ്പിക്കാൻ കഴിയില്ല. കർണൻ ഇങ്ങനെ പ്രതീക്ഷയോട് നിൽക്കുമ്പോൾ പറയും, അർജുനന്റെ കയ്യിൽ പാശുപതാസ്ത്രമുണ്ട്. കർണൻ പറയുന്നു, ശല്യർ എന്നെ അവിടെ അർജുനെ മുമ്പേ കൊണ്ടു നിർത്തണം. ശല്യ പറയും, കൊണ്ടു നിർത്താം, പക്ഷെ നിനക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. കണ്ടോ, മോട്ടിവേഷന്റെ ഒരു ഉദാഹരണവും ഡീമോട്ടിവേഷന്റെ ഒരു ഉദാഹരണവും കർണൻ അതിന്റെ വ്യാസം കൃത്യമായിട്ട് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. എക്സ്ട്രീം ദേഷ്യം വരുന്നു പലപ്പോഴും, എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചോ. പ്രാർത്ഥനയൊക്കെ ദേഷ്യം കുറയാനുള്ള കാരണമാണ്. പടത്തിന് പോയിക്കോ, പാട്ട് കേട്ടോ, യാത്ര ചെയ്തോ, സ്റ്റൈലുണ്ട്, വിട്ടു പോയതാണ്. ആ സ്ഥലത്ത് നിന്ന് ലീവ് ചെയ്യണം. ഞാനത് ഒരു എട്ട് എട്ട് പോയിട്ടോ, സ്റ്റൈൽ വിട്ടു പോയതാണ്. എക്സ്ട്രീം ആങ്കർ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യേണ്ടത്, പിന്നെ ആ സ്ഥലത്ത് നിന്ന് പോവുക, ആ സ്ഥലത്ത് നിന്ന് ലീവ് ചെയ്യുക. ഒരാൾ ഇങ്ങനെ ചീത്ത പറയാണ്, നിങ്ങൾക്ക് നന്നായി തിരിച്ചു പറയാൻ തോന്നുന്നുണ്ട്, നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് പോയാൽ മതി. രണ്ട്, കീപ് സൈലൻസ്, ശ്രീബുദ്ധൻ ചെയ്ത് പോലും ഉണ്ടായിരിക്കുക. മൂന്ന്, ഒന്ന് കുളിക്കുക. കാരണം നമ്മുടെ മുഖത്ത് വെള്ളം, അല്ലെങ്കിൽ മുഖത്ത് വെള്ളം തട്ടുകയോ കുളിക്കുകയോ ചെയ്താലും നമ്മൾ ദേഷ്യം കുറെ കുറയും. നാല്, പിന്നെ റെസ്റ്റ് എടുക്കുക. അഞ്ചാണ് പ്രയർ. ആറ്, സിനിമക്കുകയോ പാട്ടുകൾക്ക് യാത്ര പോകുകയോ ചെയ്താൽ കുറെ ദേഷ്യം മാറും. സ്ട്രെസ് കുറയ്ക്കാൻ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ബോഡി ചെക്കപ്പ് ചെയ്യണം. ചായയും കാപ്പിയും പഞ്ചസാരയും കുറച്ചോ. ഈറ്റ് ലൈറ്റ് ആൻഡ് ഡയറ്റ്, ഏറ്റവും കുറച്ച് രൂപത്തിൽ ഭക്ഷണം കഴിക്കുക. 6 മണിക്കൂർ ഉറങ്ങിക്കും. മെഡിറ്റേഷൻ, ഒരു മെഡിറ്റേഷൻ ശീലമായിക്കും. ഏതെങ്കിലും ടൈപ്പ് ഇഷ്ടംപോലെ മെഡിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് കസേരി ഇരുന്നു കൊണ്ട് 3 മിനിറ്റോട് ചെയ്യാവുന്ന മെഡിറ്റേഷൻ ഉണ്ട്. 5 മിനിറ്റ് കൊണ്ട് ചെയ്യണം. 3 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് കിടക്കൊന്നും വേണ്ട, നിങ്ങൾ ഇരിക്കുന്ന കസേരി ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന മെഡിറ്റേഷൻ. ഇടക്കിടക്ക് ദിവസം രണ്ടോ മൂന്നോ തവണയൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാം. രാവിലെ പിന്നെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് കസേര ചെയ്തിട്ട് 3 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്തിട്ട് കസേര ഇരിക്കുക. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് കസേര ഇരിക്കുമ്പോൾ ഒരു 3 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യും. മെഡിറ്റേഷൻ ഒരുപാട് രീതികളുണ്ട്, വേണമെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. മറ്റേ മെഡിറ്റേഷൻ അത് ഇഷ്ടംപോലെ നെറ്റിലുണ്ട്, സ്റ്റൈലുണ്ട്, വേണേ ഞാൻ പറയുകയും ചെയ്യാം കേട്ടോ. വീഡിയോ ഫ്രെയിമിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ബ്രയാൻ ഡേസൺ കൊക്കക്കോള ചീഫായിരുന്നു. അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയിൽ ചെയ്ത പ്രസംഗമാണ്. ആ യൂണിവേഴ്സിറ്റിയിലെ MBA വിദ്യാർത്ഥികളുടെ ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ട്.
അതൊക്കെ ചെയ്ത ഒരു സ്പീച്ചാണ്. 30 സെക്കൻഡ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് നെറ്റിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്, യു ക്യാൻ സെർച്ച് ഇൻ നെറ്റ്. പിന്നെ 30 സെക്കൻഡ് സ്പീച്ച് ബൈ ബ്രയാൻ ഡേസൺ, ബ്രയാൻ ഡേസന്റെ സ്പീച്ച്. അദ്ദേഹം പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് 5 ബാളുകളാണ്, 5 ബാളുകളുടെ അമ്മാനമാട്ടമാണ് ജീവിതം. ജിഗ്ലിംഗ് ഓഫ് 5 balls, ലൈഫ് ഇസ് എ ജിഗ്ലിംഗ് ഓഫ് 5 balls. അദ്ദേഹം സ്പീച്ചിലെ അവസാനത്തെ ഭാഗമാണ് 30 സെക്കൻഡ് ഉണ്ടോ, സ്പീച്ച് 5.5 മിനിറ്റ് ഉണ്ട്, അവസാനത്തെ ഭാഗമാണ് 30 സെക്കൻഡ്. ആ 30 സെക്കൻഡിൽ അദ്ദേഹം പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് 5 തരം ബോളുകളുടെ അമ്മാനമാട്ടമാണ്. ഒന്നാമത്തെ ബോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോലിയാണ്, അത് റബ്ബർ ബോളാണ്, അത് താഴേക്ക് വീണാലും മുകളിലേക്ക് പൊങ്ങി വരും. രണ്ടാമത്തെ ബോൾ എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഫാമിലിയാണ്, അത് നിങ്ങള് അത് സ്ഫടികത്തിന്റെ ബോളാണ്, ക്രിസ്റ്റൽ ബോളാണ്, അത് താഴേക്ക് വീണാൽ പൊട്ടും. രണ്ടാമത്തെ ബോൾ ഫാമിലിയാണ്. മൂന്നാമത്തെ ബോൾ നിങ്ങളുടെ ഹെൽത്ത് ആണ്, ആരോഗ്യമാണ്, ആരോഗ്യം നോക്കണം, താഴേക്ക് വീണാൽ സ്ക്രാച്ച് വരും. നാലാമത്തെ ബോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമാണ്, അതും സ്ഫടികത്തിന്റെ ബോളാണ്, താഴേക്ക് വീഴുന്നത്. അഞ്ചാമത്തെ ബോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയാണ്, ആത്മീയതയാണ്, അതും സ്ഫടികത്തിന്റെ ബോളാണ്, താഴേക്ക് വീണാൽ പൊട്ടും. 5 ബോളില് വർക്ക് എന്നത് റബ്ബർ ബോളാണ്, താഴേക്ക് വീണാലും വർക്ക് പോയാലും വേറെ വർക്ക് ഉണ്ടായിരിക്കും, പക്ഷെ ഫാമിലി പോയാൽ വേറെ ഫാമിലി കിട്ടാൻ പ്രയാസമായിരിക്കും. ഹെൽത്ത് പോയാൽ വേറെ ഹെൽത്ത് കിട്ടാൻ പ്രയാസമായിരിക്കും. നിങ്ങളുടെ ബന്ധങ്ങൾ പോയാൽ വേറെ ബന്ധം കിട്ടാൻ പ്രയാസമായിരിക്കും. ആത്മീയത പോയാൽ വേറെ ആത്മീയത കിട്ടാൻ പ്രയാസമായിരിക്കും. ഞാൻ ലാസ്റ്റ് സ്റ്റേഡ് അവസാനിപ്പിക്കുകയാണ്, ദിസ് ഈസ് മൈ ലാസ്റ്റ് സ്റ്റേഡ് കേട്ടോ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത് ഒരു 6:40 ആയി, 10 മിനിറ്റ് സമയം എടുത്തു, 5 മിനിറ്റ് ചെയ്യാനും 5 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾ ഒരു പേപ്പറിൽ വരച്ചു, പേപ്പറിൽ റൗണ്ട് വരച്ചിട്ട് പിന്നെ ഇങ്ങനെ നിങ്ങൾ പേപ്പറിൽ വരച്ചു വീൽ ഓഫ് ലൈഫ്, ഒരു ജീവിത ചക്രമാണ് കേട്ടോ, നിങ്ങളുടെ ജീവിത ചക്രമാണ്. നിങ്ങൾ ജീവിത ചക്രത്തിൽ പിന്നെ 1, 2, 3, 4, 5, 6, 7, 1, 2, 3, 4, 5, 6, 8 എണ്ണം. അല്ല, നിങ്ങൾ ഒരു റൗണ്ട് വരച്ചിട്ട് അത് നിങ്ങളൊരു വര വരയ്ക്കുക, എന്നിട്ട് ഫണ്ണോട് എഴുതുക, ഫൺ വര വരക്കുന്നു, ഫണ്ണ് എഴുതുക. വേറെ വര വരക്കുന്നു ലേണിങ് പഠനം, വേറെ വര വരക്കുന്നു ഗിവിങ്, വേറെ വരക്കുന്നു സ്പിരിച്വാലിറ്റി, വേറെ വരക്കുന്നു കരിയർ, വേറെ വരക്കുന്നു ഹെൽത്ത്, വേറെ വരക്കുന്നു ഫൈനാൻസ് സാമ്പത്തികം, വേറെ വരക്കുന്നു റിലേഷൻഷിപ്പ്. 8 വര, ഒരു റൗണ്ടിന് 8 വര, 8 ഭാഗങ്ങളായിട്ട് ഒരു റൗണ്ട് വെച്ചിട്ട് അതിന് 8 ഭാഗങ്ങളായിട്ട് 8 വര വെച്ചു. പിന്നെ 4 ഭാഗത്തും 4 ഭാഗത്തും വരച്ചു, മനസ്സിലായി വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒരു റൗണ്ട് വരക്കുന്നു, ആ റൗണ്ടിൽ സെന്ററിൽ നിന്ന് 8 സ്ഥലത്തേക്ക് 8 വരകൾ വരക്കുന്നു. അതിനകത്ത് 1 കരിയറാണ്, 1 ഹെൽത്താണ്, 1 സാമ്പത്തികമാണ്, റിലേഷൻഷിപ്പാണ്, ഫണ്ണാണ്, ലേണിംഗ് ആണ്, ഗിവിംഗ് ആണ്, സ്പിരിച്വാലിറ്റി ആണ്. നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലെ? ഇനി നിങ്ങൾ മാർക്ക് ഇടണം കേട്ടോ, നിങ്ങളാണ് മാർക്ക് ഇടുന്നത്. ഉദാഹരണം ഹെൽത്ത്, ഹെൽത്തില് ഏറ്റവും നടുക്ക് സെന്ററിൽ 0, ഈ വരയുടെ മാക്സിമത്തിൽ 10 മാർക്ക്. ഈ 0-ത്തിനും 10-നും ഇടയിൽ നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? ആ ഒരു സാറ്റിസ്ഫൈഡ് യുവർ പ്രസന്റ് ഹെൽത്ത് കണ്ടീഷൻ. 0-ത്തിനും 10-നും ഇടയിലാണ് ഹെൽത്തിന് മാർക്ക് ഇടുന്നത്. നിങ്ങളാണ് മാർക്ക് ഇടുന്നത്, നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ ആരും സാറ്റിസ്ഫൈഡ്. 100% നിങ്ങൾ പെർഫെക്റ്റ് ഹെൽത്ത് ആണെങ്കിൽ 10-ൽ 10 കൊടുത്തു, 10 വരുമ്പോ ഇവിടെ ലാസ്റ്റ് വരും, ആ റൗണ്ടിന് മുകളിൽ വരും. 0 ആണെങ്കിൽ സെന്ററിൽ വരും. 0-ത്തിനും 10-നും ഇടക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9 ഇടയിൽ ഇടിട്ടോ ഹെൽത്ത്. 2, ഫിനാൻസ്, നിങ്ങളുടെ സാമ്പത്തികത്തിൽ ആർ യു ഹാപ്പി വിത്ത് ദ എക്സിസ്റ്റിംഗ് ഫിനാൻസ്? ഇഫ് യു ആർ 100% എക്സ്ട്രീം ഹാപ്പി, ഗിവ് മാക്സിമം 10 മാർക്സ്. അവിടെ വര വരച്ചോ, 10 ആണ് ഇവിടെ വരച്ചോ, 9 ആണ് താഴെ വരച്ചോ, 8 ആണ് വരച്ചോ, 7 ആണ് ഇങ്ങോട്ട് വരച്ചോ. ഫിനാൻസില്, റിലേഷൻഷിപ്പില്, അതുപോലെ റിലേഷൻഷിപ്പില് ഏറ്റവും കുറവാണെങ്കിൽ സെന്ററിൽ 0, മാക്സിമം 10, ഇടയിൽ 5-ഓ 4-ഓ ആണ് കൊടുക്കാന്നുണ്ടെങ്കിൽ അവിടെ ഒരു വര വരച്ചോ. ഫണ്ണ്, നിങ്ങളുടെ ജീവിതത്തിൽ ചിരിയും കളിയും തമാശയും ഉണ്ടോ?
ആർ യു ഹാപ്പി വിത്ത് ദ എക്സിസ്റ്റിംഗ് ഫണ്ട് ആൻഡ് എൻജോയ്മെന്റ്? ദെൻ അവിടെ പത്ത് കൊടുത്തോ, കുറവാണെങ്കിൽ പൂജ്യം, ഇടയിൽ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ കൊടുക്കാം. ലേണിംഗ്, നിങ്ങൾ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാര് ആരും ലേണിംഗ് നോ? അത് ഇപ്പോഴും പണ്ട് കാലത്ത് പഠിച്ച പ്ലസ് ടു, പണ്ട് പഠിച്ച ഡിഗ്രി മാത്രമേ ഉള്ളൂ? അത് പിന്നീട് പുതിയ പഠിച്ചിട്ടുണ്ടോ? ലേണിംഗിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പഠന മേഖലയിൽ ആർ യു ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ്? അങ്ങനെയാണെങ്കിൽ പത്ത്, ഒന്നിലെ പൂജ്യം, ഇടയിൽ ഏതും കൊടുക്കാം. ഗിവിംഗ്, നിങ്ങൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഗിവിംഗ്, പിന്നെ പൈസ ആയിരിക്കാം, ഹെൽപ്പ് ആയിരിക്കാം, ഹെൽപ്പിംഗ് കൊടുത്തോളൂ. ഹെൽപ്പിംഗിന്റെ മേഖലയിൽ നിങ്ങൾ സീറോയിൽ നിന്ന് പത്തിൽ എവിടെ കൊടുക്കും. സ്പിരിച്വാലിറ്റി, നിങ്ങളുടെ ആത്മീയത, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനക്ക് അപ്പുറത്തുള്ള ആത്മീയത കേട്ടോ. നിങ്ങൾ മനസ്സിൽ അത് നിരീശ്വരവാദിക്കും, സ്പിരിച്വൽ ആവാം. സ്പിരിച്വൽ എന്നാൽ നിങ്ങളുടെ ഒരു മൈൻഡ് കാമാനുകൂൾ ആവുന്നതാണ് സ്പിരിച്വാലിറ്റി ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ആരാധനാക്രമങ്ങൾ ചെയ്യുന്നതല്ല സ്പിരിച്വാലിറ്റി ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഞാനല്ല. അങ്ങനെ എട്ട് കമ്പോണന്റിൽ ഏറ്റവും താഴെ സീറോ മുതൽ ഏറ്റവും മുകളിൽ ടെൻ വരെയുള്ള മാർക്ക് നിങ്ങൾ ഇടുമ്പോൾ ഓരോന്നിലും എവിടെയാണ് ഇടുക? ഇട്ടോളൂ, ഇട്ട് ഓക്കെ ആണോ? എന്നെ ചോദിക്കാണോ? ചോദിച്ചോട്ടോ. ഞാൻ സ്ലൈഡിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഇത് വരച്ചോ? അതെ സർ. ഇനി വരച്ചു കഴിഞ്ഞിട്ട് നിങ്ങള് എന്റെ കയ്യില് ഇതാണ് കാണുന്നുണ്ടോ എങ്ങനെ വരച്ചിട്ടുണ്ട്? ഓരോന്നിനും ഞാൻ ഉദാഹരണമായിട്ട് എന്റെ ഹെൽത്ത്, ഒന്ന് എഴുതിയിട്ട് ഹെൽത്ത് മാത്രമാണ്. ഹെൽത്തിൽ എനിക്ക് ഞാൻ കൊടുക്കുന്ന മാർക്ക് ആറ് മാർക്കാണ് ഞാൻ ചോദിച്ചത്. ആറ് ഹെൽത്ത് ഞാൻ കൊടുക്കുന്ന മാർക്ക് എനിക്ക് ആറ് മാർക്കാണ് കൊടുത്തത്. ഹെൽത്ത് എന്റെ ഫിനാൻസ് ഞാൻ എട്ട് മാർക്ക് കൊടുത്തു. ഫിനാൻസില് എന്റെ എന്താ റിലേഷൻഷിപ്പില് ഞാൻ ഒമ്പത് മാർക്ക് കൊടുക്കുന്നു. പിന്നെ എന്റെ വേറെ എന്താണത്, പിന്നെ എന്റെ ഫണ്ട് എൻജോയ്മെന്റ് കുറവാണ്, ഞാൻ നാലേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഓരോന്നിനും മാർക്ക് കൊടുത്തോ, കൊടുത്തിട്ട് കിട്ടോ? കൊടുത്തു കഴിഞ്ഞാൽ ആ ടിക്ക് എത്ര മാർക്ക് കൊടുത്തല്ലോ അത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇപ്പോ ഒമ്പത് ഉണ്ടെങ്കിൽ ഒമ്പത് നാലിലേക്കാണെങ്കിൽ നാലിലേക്ക്, പിന്നെ മൂന്നിലേക്ക്, അതാണ് മൂന്നിലേക്കാണെങ്കിൽ മൂന്നിലേക്ക്, എട്ടിലേക്കാണെങ്കിൽ എട്ടിലേക്ക്, രണ്ടിലേക്കാണെങ്കിൽ രണ്ടിലേക്ക്. അങ്ങനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. നിങ്ങൾ കൊടുത്ത മാർക്കുകൾ തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. ഞാൻ കൊടുത്ത മാർക്കുകളാണ് ഞാൻ കൂട്ടിയോജിപ്പിച്ചതാണ്. കൂട്ടിയോജിപ്പിച്ചോ? നിങ്ങൾ കൊടുത്ത മാർക്കുകൾ തമ്മിൽ ഒന്ന് കൂട്ടിയോജിപ്പിക്കുക. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് പറയുകയോ ചാറ്റ് ചെയ്യുകയോ ചെയ്തോളൂ. ചെയ്തു കഴിഞ്ഞോ? ഞാൻ ചോദിക്കുന്നത് ഇതാണ് നിങ്ങളുടെ ജീവിത ചക്രം. പെർഫെക്റ്റ് വീൽ ഷേപ്പ് റൗണ്ട് ആക്കി കിട്ടിയിട്ടുണ്ടോ? ഏങ്കോണിപ്പ് ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? പെർഫെക്റ്റ് റൗണ്ട് ആയി കിട്ടിയായിട്ടുണ്ടോ? എല്ലാ മേഖല അല്ല, എവിടെയാണോ കുറവുള്ളത്, നോ ആണ് വരുന്നത്. എവിടെയാണോ കുറവുള്ളത് നമ്മൾ നോക്കണം. ഇപ്പൊ ഞാൻ ലേണിംഗിലാണ് കുറവെങ്കിൽ ഞാൻ ലേണിംഗ് കൂട്ടണം. എന്റെ സാമ്പത്തികമാണ് കുറവെങ്കിൽ സാമ്പത്തികം കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്റെ പിന്നെ ഹെൽത്ത് ആണ് കുറവെങ്കിൽ ഹെൽത്ത് കൂട്ടാനുള്ള കാര്യം ചെയ്യണം. എന്റെ എൻജോയ്മെന്റ് ആണ് കുറവുള്ളെങ്കിൽ, കാരണം എൻജോയ്മെന്റ് വേണം. നിങ്ങളുടെ ലൈഫിൽ പിന്നെ കളിയും ചിരിയും കരച്ചിലും വേണ്ടേ? ദശേരി പറഞ്ഞല്ലേ, കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരണ ഒരു യന്ത്രമായാൽ അമ്പ പേരാറേ നീ മാറിപ്പോമോ ആകുലമായ ഒരു അഴുക്കുചാലായി. കളിയും ചിരിയും കരച്ചിലും മനുഷ്യന് വേണം. ആ കളിയും ചിരിയും കരച്ചിലുമുള്ള മനുഷ്യൻ ഒരു യന്ത്രമായാൽ ഭാരതപ്പുഴ നീ ഒരു അഴുക്കുചാലായി ഒഴുകും.
മനുഷ്യന് കളിയും ചിരിയും പോയി, യന്ത്രമായി ആയുധപ്പുഴ അഴുക്ക് ചാലുമായി. അപ്പൊ കളിയും ചിരിയും കരച്ചിലൊക്കെ വേണം, ഇതെല്ലാം വേണം. സോ ദിസ് ഈസ് അവർ ലൈഫ്, വീൽ ഓഫ് ലൈഫ്. ഇതില് ഓരോ ആളുകളും ഈ എട്ട് കമ്പോണന്റിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ആലോചിക്കണം. എന്നിട്ട് ആ കമ്പോണന്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കണം. എവിടെയാണ് എനിക്ക് കുറവ്? ഇപ്പൊ 10-ൽ 9 മാർക്ക് ഉണ്ട്, ഇറ്റ്സ് ഓക്കെ, ആ ഭാഗം ഓക്കെയാണ്. 2 മാർക്കോ 3 മാർക്കോ ഭാഗം ഉണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾ കൂട്ടിയിട്ട് വീൽ ഓഫ് ലൈഫ്, ജീവചക്രം പെർഫെക്റ്റ് ആക്കണം. വീൽ ഓഫ് ലൈഫ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ വീൽ ഓഫ് ലൈഫിന്റെ മോഡൽ ഉണ്ട്, എടുക്കാം. മോഡൽ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വെറൊന്നും ഇപ്പോ 6:50 ഇനി 10-15 മിനിറ്റ് നിങ്ങൾ സംസാരിക്കാൻ സമയം തരാം. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. If you want to add anything, you can add. താങ്ക് യു സർ. ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സമയമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. ഡൗട്ട്സ് അല്ലാതെ നിങ്ങൾക്ക് അഭിപ്രായം പറയാനോ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. കൂട്ടിച്ചേർക്കാം. സർ കുറച്ച് മെഡിറ്റേഷൻ ടിപ്സ് പറഞ്ഞുതരാൻ പറ്റുമോ? ആ മെഡിറ്റേഷൻ പറയാം. മെഡിറ്റേഷൻ പറയാം. ഒരു മെഡിറ്റേഷൻ പറയാം. സെക്കൻഡ്, ഓൺലൈൻ ആവുമ്പോ ചെയ്യിപ്പിക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല. 8 സ്റ്റേജ് ഉണ്ട്, എഴുതിക്കോളും. ചെയ്യാൻ 3 മിനിറ്റ് വന്നിട്ടോ. സ്റ്റേജ് 8 സ്റ്റേജ് ഉണ്ടെങ്കിലും ചെയ്യാൻ 3 മിനിറ്റ് മതി. അത് നിങ്ങൾക്ക് ബസ്സിൽ പോകും. താങ്ക് യു സോ മച്ച് സാർ, സെഷൻ വാസ് റിയലി എൻലൈറ്റിംഗ് ആൻഡ് മോട്ടിവ്. താങ്ക് യു, താങ്ക് യു. പ്ലീസ് പ്രൊവൈഡ് വൺ ബെസ്റ്റ് മെഡിറ്റേഷൻ ടെക്നിക്. യു ക്യാൻ ഡു ദിസ് മെഡിറ്റേഷൻ ടെക്നിക്സ് വൈൽ യു ആർ ട്രാവലിംഗ്, വൈൽ യു ആർ സിറ്റിംഗ് ഇൻ എ ബസ്, വൈൽ യു ആർ സിറ്റിംഗ് ഇൻ യുവർ ഓഫീസ്, വൈൽ യു ആർ സിറ്റിംഗ് ഇൻ കോളേജ്, വാട്ട് ഇറ്റ് മേ ബി. ഞാൻ സ്റ്റെപ്പുകൾ ഒന്ന് പറയാം. 8 സ്റ്റെപ്പ് ഉണ്ട്. ആ 8 സ്റ്റെപ്പ് എഴുതിക്കോളൂ. ഈ ഓൺലൈനിൽ മെഡിറ്റേഷൻ ചെയ്താൽ കുളമാകുമോ നിങ്ങൾക്ക് പേടിയുണ്ട്. സ്റ്റെപ്പ് പറയാം ആദ്യം. ഒന്നാമത്തെ സ്റ്റെപ്പ് ബ്രീത്തിങ്, ഡീപ് ബ്രീത്തിങ്. അതായത് ഒരു ശ്വാസം അകത്തേക്ക് എടുക്കുക, 10 എണ്ണിക്കൊണ്ട് ശ്വാസം അകത്തേക്ക് എടുക്കുക. 10-12 എണ്ണിക്കൊണ്ട് കുറച്ച് സമയം നിർത്തിക്കൊണ്ട് 10-12 വരെ ശ്വാസം പുറത്തേക്ക് എടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്, 8 സ്റ്റെപ്പില് ആദ്യത്തെ സ്റ്റെപ്പ് ഡീപ്പ് ബ്രീത്ത് എടുത്തു, ഒന്ന് ഹോൾഡ് ചെയ്തു ചെയ്തു. ഇതൊരു 7-8 പ്രാവശ്യം ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മള് എടുക്കുന്ന ബ്രീത്ത് പോരാ, എടുത്തിട്ട് ശ്വാസകോശത്തിലേക്ക് എടുത്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് തിരിച്ചു പോകണം. അപ്പൊ അത് ബസ്സിലാകുമ്പോൾ ചെയ്യാം. ഒരു 7-8 പ്രാവശ്യം ഒന്ന് വെച്ചിട്ട് ബ്രീത്ത് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾ കണ്ണടച്ചിട്ടോ അടക്കാതെ ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. 20 മുതൽ 1 വരെ താഴേക്കുള്ള ഒരു ലിഫ്റ്റ് ഇറങ്ങുന്നതായി കാണുക. കണ്ണടച്ച് ചെയ്യാൻ പറ്റി, കണ്ണടച്ച് ചെയ്ത് നന്നായിരിക്കും. പിന്നെ എന്താ, നിങ്ങൾ ലിഫ്റ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. 20 നിലയുള്ള ഇത് ബിൽഡിംഗിൽ നിന്ന് ലിഫ്റ്റിൽ നിന്ന് 20, 19, 18, 17, 16, 15 അങ്ങനെ ഒന്നും വരും. ഇത് മൈൻഡ് ആൽഫ സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിട്ടോ. നമുക്കൊരു സെമി കോൺഷ്യസ് സ്റ്റേജിലേക്ക് പോകും. അതായത് ആൽഫ സ്റ്റേജ് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധമൊക്കെ ഉണ്ടാവും, പക്ഷെ മൈൻഡ് കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. അപ്പൊ സെക്കൻഡ് സ്റ്റേജ് അതാണ്. പിന്നെ 20 മുതൽ 1 വരെയുള്ള ഒരു ലിഫ്റ്റിൽ നിന്ന് ഓരോ നിലകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ഇങ്ങനെ 1 വരെ എത്തുക. ക്ലിയർ ആണല്ലോ. 3rd സ്റ്റേജ് കണ്ണടച്ചിട്ട് ചെയ്തോ. പിന്നെ ബോഡി താഴെ മുതൽ മുകളിലോട്ടോ, മുകളിൽ നിന്ന് താഴോട്ടോ ഓരോ അവയവത്തെയും കണ്ടിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം. ഉദാഹരണമായിട്ട് പിന്നെ എന്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോ എന്റെ കാൽപാദത്തിലാണ്. എന്റെ കാൽപാദങ്ങൾ പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. എന്റെ കാൽപാദങ്ങൾ പൂർണ്ണമായും അയച്ചു. എന്റെ ശ്രദ്ധ പൂർണ്ണമായും പറയുന്നത് വേണ്ട, മനസ്സ് പറഞ്ഞാൽ മതി. എന്റെ ശ്രദ്ധ പൂർണ്ണമായും കാൽമുട്ടിലാണ്. കാൽമുട്ട് പൂർണ്ണമായിട്ടും അയച്ചു വിടുന്നു. കാൽമുട്ട് പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. എന്റെ ശ്രദ്ധ പൂർണ്ണമായും തൈ മസിലുകളാണ്. തൈ മസിലുകൾ പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. എന്റെ ശ്രദ്ധ പൂർണ്ണമായും എന്റെ സ്റ്റൊമക്കിലാണ്, വയറിലാണ്. എന്റെ വയറ് സ്റ്റൊമക്ക് പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. എന്റെ ശ്രദ്ധ പൂർണ്ണമായും എന്റെ ചെസ്റ്റിലാണ്. എന്റെ ചെസ്റ്റ് പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. എന്റെ ശ്രദ്ധ മൊത്തം കഴുത്തിലാണ്. കഴുത്ത് പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. എന്റെ ശ്രദ്ധ മൊത്തം മുഖത്താണ്. മുഖവും കണ്ണുകളും ഒക്കെ ഞാൻ പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. എന്റെ ശ്രദ്ധ മൊത്തം എന്റെ കൈകളിലാണ്. കൈപ്പത്തികളിലും കൈമുട്ടുകളിലുമാണ് എന്റെ കൈമുട്ടുകൾ മൊത്തം റിലാക്സ് ചെയ്യുന്നു. ശരി. അപ്പോ
താഴെ മുതൽ എല്ലാ ഭാഗവും ഒന്ന് മനസ്സിൽ കാണുക. അപ്പൊ കാൽപാദങ്ങൾ എന്ന് പറയുമ്പോൾ കാൽപാദം മനസ്സിൽ കാണുക, കാൽമുട്ട് പറയുമ്പോൾ കാൽമുട്ട് മനസ്സിൽ കാണുക. ഈ വാചകമാണ് എന്റെ കാൽപാദങ്ങൾ പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു, കാൽപാദങ്ങളുടെ ഞാൻ അയച്ചു വിടുന്നു എന്ന് പറഞ്ഞാൽ മതി. മലയാളത്തിലും ഇംഗ്ലീഷിലും പറയാം. അങ്ങനെ അത് എന്താ ബോഡി മൊത്തം ഒന്ന് പറയുന്നത് തേർഡ് സ്റ്റേജ്. ഇപ്പം ഫോർത്ത് സ്റ്റേജ് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേജ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേജ് എന്നാല് നിങ്ങൾക്ക് സഹായം ചെയ്ത എല്ലാവർക്കും നിങ്ങൾ നന്ദി പറയുന്നു. നിങ്ങൾക്ക് സഹായം ചെയ്തിട്ടുള്ള എല്ലാ മനുഷ്യന്മാർക്കും പൂർണ്ണമായ ഗ്രാറ്റിറ്റ്യൂഡാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെയുള്ള ഒരു സഹായം ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളൊന്നും മനസ്സിൽ കാണുന്നില്ല, നിങ്ങൾക്ക് സഹായം ചെയ്തിട്ടുള്ള. കാരണം നിങ്ങൾ നിങ്ങളായത്, നിങ്ങളിപ്പോൾ ഒരു ഉയർന്ന ഓഫീസറോ ഒരു വിദ്യാർത്ഥി ഒക്കെ ആയിട്ടുണ്ടാകുക, ഒരുപാട് പേരുടെ അധ്വാനമാണ് അല്ലെ. ആണല്ലോ, ആന്ധ്രയിലെ കർഷകരുടെ അരി കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക അല്ലെ. അപ്പോ നമ്മൾ ഒരുപാട് പേര് നമ്മൾ കൂടിയിട്ടാണ് നമ്മളായിട്ടുള്ളത്. നമ്മൾ ഇട്ട വസ്ത്രം നമ്മൾ ഉണ്ടാക്കിയല്ല, നമ്മൾ തുന്നിയതല്ല, ഒരുപാട് പേര് കുടിച്ചതാണ് ഞാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോ നാലാമത്തെ സ്റ്റേജ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്നോട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും പൂർണ്ണമായിട്ടുള്ള നന്ദി പറയാം. ശരി, അഞ്ചാമത്തത് ഫോർഗിവ്നെസ് ആണ്. ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ദേഷ്യമുള്ള എല്ലാവരെയും നിങ്ങൾ പുറത്തു കൊടുക്കുന്നു, ഈ പുറത്തു കൊടുക്കുന്നത് ഫോർഗീവ് ചെയ്യുന്നു. നിങ്ങൾക്ക് ദേഷ്യമുള്ള എന്തെങ്കിലുമൊക്കെ ദേഷ്യമുള്ള ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നു. ഈ ഫോർഗീവ് ചെയ്യുന്ന അവർക്ക് വേണ്ടിയല്ല, ദാറ്റ്സ് ഫോർ യുവേഴ്സ് മൈൻഡ് ആൻഡ് കാമൻ കോയറ്റാണ്. എന്റെ മനസ്സിൽ ആരോടും ദേഷ്യമില്ല എന്നെ തെറി പറഞ്ഞ ആളുകൾക്ക് ഞാൻ പുറത്തു കൊടുക്കുന്നു. എന്നോട് ദേഷ്യമുള്ള ആളെ മനസ്സിൽ കണ്ടോ, എന്നിട്ട് ദേഷ്യമുള്ള ആൾക്ക് പുറത്തു കൊടുക്കുന്നതേ കാണും. അയാളെ പറയണമൊന്നുമില്ല, നോ നീഡ് ഓഫ് ഇൻഫോമിങ് ദാറ്റ് പേഴ്സൺ. എന്നോട് ദേഷ്യം, എനിക്ക് ദേഷ്യമുള്ള എല്ലാ ആളുകളെയും ഞാൻ പുറത്തു കൊടുക്കുന്നു. എനിക്ക് നിന്നും എന്റെ മനസ്സിലോട് ദേഷ്യമില്ല. അങ്ങനെ പുറത്തു കൊടുക്കുന്ന മനസ്സുണ്ടെങ്കിൽ വളരെ കാമൻ കൊറ്റാവും. അഞ്ച്. ആറ്, എന്നോട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അൺകണ്ടീഷണൽ ലവ് കൊടുക്കുന്നു. അൺകണ്ടീഷണൽ ലവ് എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചാ അങ്ങോട്ട് സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കണ്ടീഷണൽ ലവ് അതല്ല. എന്നോട് ബന്ധപ്പെട്ട, ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ഞാൻ അൺകണ്ടീഷണൽ നിരുപാധികമായ സ്നേഹം, നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ, ഇതാണ് അഴക്, ഇത് സത്യം, ഇത് ശേലിക്ക ധർമ്മവും. പ്രതികാര മഹാമാരി വഹിക്കും ക്ഷീണരോഗികൾ, വിജയമെന്ന മഹാശക്തി വിരാജിക്കില്ല ലോകമേ. നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ, ഇതാണ് അഴക്, ഇത് സത്യം, ഇത് ശീലിക്ക ധർമ്മവും. പറഞ്ഞ അക്കിത്തമാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഈ വർഷം മരിച്ചു രണ്ട് വ്യക്തികളാണ്, ഒന്ന് അക്കിത്തവും സുഗതമായ ടീച്ചറും. അപ്പോ നിരുപാധികമായ സ്നേഹം, ഇങ്ങോട്ട് സ്നേഹിച്ച അങ്ങോട്ട് സ്നേഹിക്കുന്നത് കച്ചവടമാണ്, ബിസിനസ്സാണ്. ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ടും, ഇങ്ങോട്ട് സ്നേഹിച്ചാൽ സ്നേഹിച്ചില്ലെങ്കിൽ എന്നെ ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും സ്നേഹം കൊടുക്കുക. ഇതൊക്കെ രണ്ടോ മൂന്നോ സെക്കൻഡ് പതിട്ടോ ആറാമത്തെ സ്റ്റേജ്. ഏഴാമത്തെ സ്റ്റേജ്, നിങ്ങൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് ആ വിഷ്വലൈസ് ചെയ്യുക. ഞാൻ ആഗ്രഹിക്കുന്നത് എസ് ഐ ആവാനാണ് ആഗ്രഹിക്കുന്നത് വെച്ചോളൂ. നിങ്ങൾ എന്താ ഓരോ ഡിഫറെന്റ് ആകുമല്ലോ. അപ്പൊ ഞാൻ എസ് ഐ ആവുന്നതും ആ എസ് ഐയുടെ കുപ്പായിടുന്നതും ജീപ്പ് കയറുന്നതും പിന്നെ ഡ്രൈവർ തിരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ വിശ്വസിക്കും. നിങ്ങൾ എന്താണോ ആവാം, എനിക്കൊരു പി എച്ച് ഡി ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പി എച്ച് ഡി ഓപ്പൺ ഡിഫൻസ് ചെയ്തിട്ട് എനിക്ക് പി എച്ച് ഡി അവാർഡ് എന്ന് കാണുക. നിങ്ങൾ എന്താണ് പ്രൊമോഷൻ ആണെങ്കിൽ ആ പ്രൊമോഷൻ കിട്ടുന്നത് കാണുക. നിങ്ങൾ എൽ എൽ ബി കഴിയുന്ന വക്കീലാണെങ്കിൽ വക്കീലായി എൻറോൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതോ കോടതിയെ വറപ്പിച്ചിട്ട് നന്ദഗോപാൽ മാരാറാവുന്നോ കണ്ടോ. വാട്ട് എവർ യു വാണ്ട് ടു ബി, യു പ്ലീസ് വിഷ്വലൈസ് ഇറ്റ്. എട്ടാമത്തെ പോയിന്റ് അഫർമേഷൻ ആണ്. നിങ്ങൾ എന്താണോ, ഉദാഹരണമായിട്ട് എനിക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടും എന്നാണ് കഴിഞ്ഞതെങ്കിൽ എനിക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടും. അത് മൂന്നാല് വർഷം പറയാം, പത്ത് വർഷം പറയാൻ പത്ത് വർഷം പറഞ്ഞു. അവിടെ ശ്രദ്ധിക്കേണ്ട നെഗറ്റീവ് പറയുന്നത് എന്റെ പിന്നെ മടി, ഞാൻ നെഗറ്റീവ് അല്ല പോസിറ്റീവ് വേർഡ് മാത്രമേ, നോട്ട് എന്നുള്ള വാക്കോ നെഗറ്റീവ് ഉള്ള വാക്കോ ഉപയോഗിക്കാതെ പോസിറ്റീവായ വാക്ക് മാത്രമേ അഫർമേഷൻ വരാൻ പാടുള്ളൂ, മാത്രമുള്ളൂ. പിന്നെ എന്താ ദേഷ്യം കുറക്കുന്നു പറയണ്ട, നെഗറ്റീവ് ആക്കാണല്ലോ. എല്ലാവരും നന്നായി പെരുമാറുന്നു പറഞ്ഞാൽ മതി, നന്നായി പഠിക്കുന്നതാണ് മതി, എന്റെ സമയം ഞാൻ കൃത്യമായി ഉപയോഗിക്കുന്നതാണ് മതി. അത് ഉപയോഗിക്കുമ്പോൾ പോസിറ്റീവ് സെന്റൻസേ പറയാം. അപ്പൊ എട്ട് പോയിന്റ് ആയി. പിന്നെ എട്ട് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഒന്നൊന്ന് പറയാം. ഒന്നാമത്തെ പോയിന്റ് ബ്രീത്തിങ് ആണ്. അത് നാലോ അഞ്ചോ പ്രാവശ്യം ദീർഘമായ ശ്വാസം എടുക്കുക, ഒന്ന് ഹോൾഡ് ചെയ്യുക, പുറത്തുവിടുക. രണ്ട്, 20 മുതൽ 1 വരെ ലിഫ്റ്റ് താഴേക്ക് ഇറങ്ങുക. മൂന്ന്, നിങ്ങളെ കാൽപാദം മുതൽ തല വരെയുള്ള ശരീരഭാഗങ്ങൾ മനസ്സിൽ കണ്ട് റിലാക്സ് ചെയ്യുക. നാല്, എല്ലാവർക്കും നന്മ നന്ദി പറയുക. നിങ്ങളാക്കി തീർത്ത, നിങ്ങൾ 25 വയസ്സായിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവുന്നല്ലോ. നിങ്ങൾ ഇതുവരെ ആയിട്ടതിന് എല്ലാവരും നന്ദി പറയുക. ആറാമത്തത് പിന്നെ അഞ്ചാമത്തത് എല്ലാവർക്കും പുറത്തു കൊടുക്കുക. ആറ്, എല്ലാവരെയും സ്നേഹിക്കുക, സ്നേഹിക്കുന്നത് മനസ്സിൽ കാണുക. ഏഴ്, നിങ്ങൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അത് വിഷ്വലൈസ് ചെയ്യുക. എട്ട്, നിങ്ങൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അത് പറയുക, റിപ്പീറ്റഡ്ലി പറയുക, രണ്ട മൂന്ന് പ്രാവശ്യം പറയുക. എട്ടെണ്ണം കഴിഞ്ഞാൽ പിന്നെ മൈൻഡിലെ ഒരു മഞ്ഞ് പാളികൾ ഇങ്ങനെ മൂടുന്നതായി കാണുക.
മഞ്ഞുപാളികൾ മൂടുന്നതായി കാണുക, മഞ്ഞുപാളികൾ ഇങ്ങനെ മൂടുന്നു, നല്ല തണുത്ത മഞ്ഞുപാളികൾ മൂടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അവസാനം വീണ്ടും നാലോ അഞ്ചോ ഡീപ് ബ്രീത്ത് എടുക്കുക, കണ്ണു തുറക്കുക. ലാസ്റ്റ് മഞ്ഞുപാളികൾ ഇങ്ങനെ തണുത്ത, നല്ല തണുപ്പുള്ള മഞ്ഞുപാളികൾ മൂടിക്കൊണ്ടിരിക്കുന്നത് കാണുക. ലാസ്റ്റ് രണ്ടോ മൂന്നോ പ്രാവശ്യം ഡീപ് ബ്രീത്ത് എടുത്തിട്ട് കണ്ണു തുറക്കുക. എപ്പോഴും ചെയ്യാവുന്നത് നാലോ അഞ്ചോ മിനിറ്റ്. ഞാൻ പറയുമ്പോൾ എട്ട് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അരമണിക്കൂർ കൊണ്ട് തോന്നും, ഒന്നുമില്ല കേട്ടോ. മൂന്നോ നാലോ മിനിറ്റും ചെയ്യാം, റിപ്പീറ്റഡ്ലി അത് ചെയ്തുകൊണ്ടിരിക്കാം. ബസ്സിൽ പോകുമ്പോഴോ ബസ് സ്റ്റോപ്പ് ഇരിക്കുമ്പോഴോ ഒക്കെ ചെയ്യാം. കണ്ണടക്കണം നിർബന്ധമില്ല, ഇരുന്ന് ചെയ്യാം, കിടക്കണം എന്നില്ല, ഇരുന്നിട്ടോ നിന്നിട്ടൊക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. സോ ഐ ആം സ്റ്റോപ്പിംഗ് മൈ പ്രസന്റേഷൻ. ചോദിക്കോട്ടെ. ഡെലിഗേഷൻ ഓഫ് വർക്ക് മാഡം സാർ പറഞ്ഞിരുന്നോ? ഡെലിഗേഷൻ ഓഫ് വർക്ക് പറഞ്ഞിരുന്നല്ലോ. അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡെലിഗേഷൻ ഓഫ് ഡ്യൂറിംഗ് ദ ഡെലിഗേഷൻ ഓഫ് പവർ? നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാവണം. ആ മനസ്സിലാവാതെ ഡെലിഗേറ്റ് ചെയ്ത് യാതൊരു കാര്യമില്ല. ഇപ്പോ അവരോട് പറയുകയാണ് ട്രിവേണ്ടം വരെ പോയി വരണം എന്ന് പറഞ്ഞാല് അവൾ ട്രിവേണ്ടം വരെ പോയി വന്നു, എന്താണ് പർപ്പസ് അവൾ മനസ്സിലായില്ല. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ആശയം കൃത്യമായിട്ട് ആ വ്യക്തിക്ക് എത്തണം. എന്തിനാണ് പിന്നെ ഇപ്പൊ നാളെ വരണം എന്ന് പറഞ്ഞാല് നമ്മൾ ചെല്ലുന്നു, ആളെ പോയി കാണണം. എന്തിനാണ് കാണുന്നത്? ഇതിന്റെ പർപ്പസ് എന്താണ്? ആളെ കണ്ടുള്ള ഗുണം എന്താണ്? എന്ത് ആവശ്യത്തിനാണ് ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നത്? എന്താണ് നിങ്ങൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്? കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അത് അവന് മനസ്സിലായി ബോധ്യപ്പെടുമ്പോൾ നമ്മൾ ആളുകൾ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കും. ആ കാര്യം ചെയ്യാൻ വേണ്ടി പറയും, ആ കാര്യം ചെയ്യും. ഉദാഹരണം പറയാം, ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായ സംഭവം കേട്ടോ, പോലീസ് സ്റ്റേഷൻ ഉണ്ടായ സംഭവമാണ്. പിന്നെ എസ് ഐ പറഞ്ഞു, പിന്നെ ഇന്ന് എ പി പി പോയി കാണണം, പോയി കാണണം എന്ന് പറഞ്ഞു. അർജുനാണ് എ പി പി പോയി കാണണം എന്ന് പറഞ്ഞു. അപ്പോ ഈ പോലീസുകാരി എന്ത് ലേഡി പോലീസുകാരാണ്, പോലീസുകാരി പറഞ്ഞു എ പി പി പോയി കാണാം, എ പി പി പോയി കാണാൻ പോയി നിൽക്കുകയാണ്. അപ്പോ അപ്പോ സ്കൂട്ടർ പോകുമ്പോ വേറെ ഒരു പോലീസുകാരെ പറഞ്ഞു ഞാനും വരട്ടെ നമുക്ക് ഒന്നിച്ച് പോകാം. ആ ആയിക്കോട്ടെ, അപ്പോ എന്നാ നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചായ കുടിച്ചിട്ട് അപ്പോ ഒന്ന് ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞ് അവസാനം എ പി പി കാണാൻ വേണ്ടി പോയപ്പോഴേക്ക് 10:30 എ പി പി കോടതി കയറിയിട്ടുണ്ട്. അപ്പോ പിന്നെ എ പി പി കാണാൻ പറ്റിയില്ല. അപ്പൊ ഇവര് എ പി പി വാതിലൊക്കെ പൂട്ടിയിട്ട് പോയി. അവസാനം എ പി പിന്റെ ആ ഡോറിന്റെ ഉള്ളിലൂടെ ഈ സാധനം വലിച്ചു ഉള്ളിൽ കിട്ടും. ആ കവർ എന്താ കൊടുക്കാനാണ്, ആ കവർ ഉള്ളിലേക്ക് കിട്ടും. കുറച്ച് കഴിഞ്ഞിട്ട് എസ് ഐ ഭയങ്കരമായി ചൂടായി, എ പി പി വിളിച്ചു കുറെ ചൂടായി. ഇന്ന് നിർബന്ധമായും കോടതിയിൽ കൊടുക്കേണ്ട സാധനമാണ്, ആ സാധനം കൊണ്ട് ഒരാളെത്തിയിട്ടില്ല. അപ്പോ എസ് ഐ വന്നിട്ട് ഈ ലേഡി പോലീസുകാരി ചൂടായി, പോലീസുകാരി അങ്ങോട്ട് ചൂടായി, പിന്നെ പ്രശ്നമായി. അവസാനം രണ്ടുപേർക്ക് എസ് ഐക്കും പോലീസുകാർക്കും മെമ്മോ കൊടുക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായി. അപ്പൊ എന്താണ് ഇതിന്റെ അത്യാവശ്യം എന്ന് ഈ പറയുന്ന പോലീസുകാരിയെ എസ് ഐ ധരിപ്പിച്ചിട്ടില്ല. എ പി പി പോയി കാണണം, ഇത് അർജന്റ് ആണെന്ന് പറഞ്ഞു. എന്താണ് ഇന്നത്തെ വിചാരണക്ക് വേണ്ട മെഡിക്കൽ ഓഫീസറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണത്. ഇത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണെന്നും അതിവേഗം നിങ്ങൾ ഇപ്പൊ കൊണ്ടു കൊടുക്കണമെന്നും ഇന്നത്തെ കേസിന് ആവശ്യമുള്ളതുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാത്ത കൊണ്ടാണ് അവിടെ അത് നടന്നത്. അപ്പൊ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു മാം. മാഡം ഒന്ന് മാഡം മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, അൺമ്യൂട്ട് ചെയ്തോളൂ. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ അവസാനിപ്പിക്കണം, 7 മണിയല്ലേ, അവസാനിപ്പിക്കണം, കുഴപ്പമില്ല. ഓക്കെ സാർ, ഇന്നത്തെ ഈ സെഷന് വന്നിരിക്കുന്ന ഏവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി LGRF സ്റ്റേറ്റ് ചാപ്റ്റർ മെമ്പറും നമ്മുടെ കോഴ്സ് കോർഡിനേറ്ററിൽ ഒരാളുമായ മിസ് ജോമോൾ ജയെ ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മുടെ പുതുവർഷത്തിൽ ഏറ്റവും പ്രയോജനമായിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ടൈം മാനേജ്മെന്റ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ്. ആ ഒരു ടോപ്പിക്കിൽ വളരെ നല്ലൊരു സെഷൻ ആണ് നമുക്ക് വേണ്ടി അനുസരിച്ച് എടുത്തുന്നത്. കാരണം ഈ LGRF ടീമിന്റെയും കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ടീമിന്റെയും പേരിലുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നതിൽ വളരെ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്ന പ്രൊബേഷൻ ഓഫീസർ, നമ്മുടെ കോഴ്സ് ഡയറക്ടർ ആൻഡ് കോഴ്സ് കോർഡിനേറ്റർ, പിന്നെ LGRFന്റെ മെമ്പറായ പ്രൊഫസർ, LGRF ഒഫീഷ്യൽസ്, നമ്മുടെ ടെക്നിക്കൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ടെക്നിക്കൽ ടീം, അബ്ജ ശ്രീ രാജാബാസ്, ജെനി തങ്കം ജോയി, അജിത് സമ്മത്, അങ്ങനെ തുടങ്ങിയ ആളുകൾ,
മറ്റ് നമ്മുടെ ഈ കോഴ്സിലെ പാർട്ടിസിപ്പൻറ്റ് ഏവർക്കും ഉള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി. മീറ്റിംഗ് കഴിഞ്ഞു, എല്ലാവർക്കും ലെഫ്റ്റ് ആവും. താങ്ക് യു ജിനോ. ജിനോ ലീവ് ചെയ്തോട്ടെ. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു സാറേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നല്ല സൂപ്പർ ആയിരുന്നു. താങ്ക് യു ഹണി സാർ. താങ്ക്സ് എ ലോട്ട് ഫോർ അറ്റൻഡിംഗ് അവർ ക്ലാസ്. താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് ടു ഫിൽ അപ്പ് യുവർ ഫീഡ്ബാക്ക് ഫോം ഓൾസോ. ഹണി സാർ, വീണ്ടും നമുക്ക് കാണാം മറ്റൊരു അവസരത്തിൽ. ഓക്കെ, ഞാൻ ലീവ് ചെയ്തോട്ടെ. ലീവ് ചെയ്തോട്ടെ. താങ്ക് യു സാർ. പ്ലീസ്. യാ.